ഗുഡ് ഈവനിങ് എവരി വൺ. നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് സംസാരിക്കാനുള്ള അതിഥികൾ ദയവായി സ്റ്റേജിലേക്ക് വരിക. ബാക്കിയുള്ളവർ നിങ്ങളുടെ സീറ്റുകൾ എടുക്കുക. ഒരു നല്ല പരിപാടി നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺസ് ഉണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് വൈബ്രേഷനിൽ ഇടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. As a start, I would like to begin by acknowledging the traditional owners of the land in which we are meeting today and pay my respects to the elders of them at the past and present. പ്രിയപ്പെട്ടവരെ, വോൾട്ടയറുടേതെന്ന് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു പ്രശസ്തമായ വാചകമുണ്ട്. എൻ്റേതിൽ നിന്ന് തികച്ചും വിഭിന്നമായ ഒരു അഭിപ്രായം പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ് എന്നൊരു പ്രസിദ്ധമായ ഒരു വാചകം. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നതും അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. നമുക്ക് വിവിധമായ അഭിപ്രായങ്ങളുണ്ടാവാം. അങ്ങനെയുള്ള അഭിപ്രായങ്ങളെ നമ്മൾ ഒന്ന് മുന്നിൽ കാണുകയും സംവദിക്കുകയും ചെയ്യുക എന്നൊരു ഉദ്ദേശമാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് പക്ഷേ ഒരു ചുരുങ്ങിയ വാക്കിൽ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി ഇവിടെ ഓർഗനൈസ് ചെയ്തത് എന്നത് ഒരു രണ്ട് വാക്കിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ ഒരു സെയിം സെക്സ് മാരേജിൻ്റെ ഒരു വിഷയം ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ മലയാളികൾ എന്നൊരു സമൂഹം നമ്മുടെ ഒരു കാഴ്ചപ്പാട് ആ ഒരു വിഷയത്തോടുള്ള നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു കൺസെപ്റ്റും ഇവിടെ എത്തിക്കഴിഞ്ഞുള്ളൊരു കൺസെപ്റ്റും വളരെ വിഭിന്നമായ ഒരു കൺസെപ്റ്റുള്ള ഒരു 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 സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അതിനെക്കുറിച്ചൊരു മലയാളിയുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചൊരു വളരെ വിലപ്പെട്ട ഒരു സംവാദങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറത്താണ് നമ്മളിങ്ങനെ ഒരു ഇത് പ്ലാൻ ചെയ്തതും ഇങ്ങനെ ഇത് ഓർഗനൈസ് ചെയ്യാൻ എസൻസ് മെൽബൺ ആഗ്രഹിച്ചതും. അപ്പം ഒരു ഓൺലൈനായിട്ടുള്ള മീഡിയകളിലൊക്കെ നമ്മളൊരു സംവദിക്കുമ്പോൾ അതിനൊരു നമുക്ക് ആവശ്യമുള്ളൊരു നല്ലൊരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡിബേറ്റ് അവിടെ സംഭവിക്കുന്നില്ല എന്ന് തോന്നിയതുകൊണ്ടും കൂടിയാണ് നമ്മളിങ്ങനെയൊരു ഓർഗനൈസ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്തവർ വളരെ സന്തോഷത്തോടുകൂടി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിതിങ്ങനെ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംവാദത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ആദ്യം തന്നെ ഞാൻ നമ്മുടെ മോഡറേറ്ററായിരിക്കുന്ന ജോമേഷിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോമേഷാണ് ഇത് ഇപ്പോൾ ഡിസ്കഷൻ ഓർഗനൈസ് ചെയ്യുന്നത്. പിന്നെ പ്രധാനപ്പെട്ട സംവാദകരായി ഇവിടെ എത്തിയിരിക്കുന്നത് ഫാദർ ജേക്കബ് ജോസഫ്, യാക്കോബായ സഭയിലെ ഒരു അച്ഛനാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഡിവിനിറ്റിയിൽ ഇപ്പോൾ അച്ഛൻ ഒരു റിസർച്ച് സ്റ്റുഡൻ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അച്ഛനെ ഇതിലേക്ക് ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ മിസ്റ്റർ കേരളവർമ്മയാണ്. അദ്ദേഹം നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മകൻ സിഡ്നിയിലാണ്. അപ്പോൾ ഒരു വിസിറ്റിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നതാണ്. അദ്ദേഹം SBIയിൽ നിന്ന് റിട്ടയർ ചെയ്ത DGM റിട്ടയർ ചെയ്ത ഒരാളാണ്. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചു. സ്വാഗതം. പിന്നെ നമ്മളിതൊരു പാനലായിട്ടും കൂടിയാണ് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ആ പാനലായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്നതിൽ യെസ് സൈഡിലും നോ സൈഡിലും ഉണ്ട്. അതിൽ നോ സൈഡ് എൻ്റെ വാദങ്ങൾ പാനലിൽ പറയുവാൻ വേണ്ടിയിട്ട് ശ്രീ ജോർജ് വർഗീസ്, അദ്ദേഹം ലിബറൽ പാർട്ടിയുടെ FECയുടെ ട്രഷററായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളും. പിന്നെ അതേ പാനലിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ് ശ്രീ ജോസഫ് ആസ്റ്റിൻ, എൻ്റെ കേരളം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തെയും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഹേമ എസ് സൈഡിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഹേമ കൃഷ്ണമൂർത്തി. ഹേമ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. ഹേമയെ ഈ വേദിയിലേക്ക് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ലിൻറ്റൻ ഒരു സോഷ്യൽ വർക്കറും ആക്ടിവിസ്റ്റുമാണ്. ലിൻറ്റനെയും എല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു ഗസ്റ്റ് സ്പീക്കേഴ്സായിട്ട് നമ്മൾ ഫാദർ ജോസ് വള്ളിക്കാട്ട്, അദ്ദേഹം RMIT എന്ന PhD കഴിഞ്ഞതാണ്. അദ്ദേഹം
ഇതുപോലെ ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് ഇവിടെ ഒരു വിസിറ്റിന് എത്തിയിരിക്കുന്നതാണ്. അദ്ദേഹം ഒരു ഗസ്റ്റ് സ്പീക്കറായിട്ട് സംസാരിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ ഗോവിന്ദ് പിള്ള നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഒരു ഗസ്റ്റ് സ്പീക്കറായിട്ട് ഈ സംവാദത്തിന് ശേഷം സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് അപ്പോൾ എല്ലാവരെയും പിന്നെ എനിക്ക് അവസാനമായി സ്വാഗതം ചെയ്യാനുള്ളത് നിങ്ങളെല്ലാം ഓരോരുത്തരെയുമാണ്. നമ്മളിവിടെ ഈ കാര്യത്തിലൊരു പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ നമ്മുടെ വീഡിയോസ് നമുക്ക് വളരെ പ്രാധാന്യമായി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നമ്മൾ കഴിഞ്ഞ പരിപാടിയിൽ ആദ്യം നടത്തിയ പരിപാടിയുടെ ഇപ്പോൾ ഏകദേശം 54,000 വ്യൂസ് ഉണ്ടായിട്ടുണ്ട് യൂട്യൂബിൽ ഫസ്റ്റ് വീഡിയോ. പിന്നെ നമ്മൾ നടത്തിയ വാട്സാപ്പ് വിജ്ഞാനകോശത്തിൻ്റെ വീഡിയോ അത് ഏതാണ്ട് ഇപ്പോൾ 8,000 അടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ഈ സംവാദങ്ങൾ ഇവിടെ ഈ ഒരു മുറിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നമ്മൾ ഈ ഇതിനെ അത് എഡിറ്റ് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഒരുപാട് പേർക്ക് ഈ ആശയങ്ങൾ നമ്മൾ സംവദിക്കുന്നത് എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മുടെ ഒരു ലക്ഷ്യമാണ്. ഈ ഒരു മുറിയിൽ ഒതുങ്ങുന്നതല്ല ഈ സംവാദം, അല്ല അതിൻ്റെ ആശയങ്ങൾ ഇവിടെ തീരുന്നില്ല എന്നുള്ളതും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്ന് പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഈ കാഴ്ചക്കാരായും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയും ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയും സംവദിക്കാൻ വേണ്ടിയും എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ എല്ലാവരുടെയും എസൻസ് മെൽബന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ജോമേഷിനെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്നതിനായി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു ടെനി. ഷുഡ് ദി ലോ ബി ചേഞ്ച്ഡ് ടു അലാവ് സെയിം സെക്സ് കപ്പിൾസ് ടു മാരി, യെസ് ഓർ നോ? This being the survey question sent across by the Australian government to every one of its citizens, to every household in this country, it also becomes the central theme of this debate tonight. Hello and welcome to this debate. I am Jamesh James. I will be moderating this debate tonight. Egalitarianism, mateship and fair go, these are the fundamental rocks of Australian democracy. Egalitarianism maintains a sense of equality, that all of us are equal in all respects. Mateship and fair go implies a sense of brotherhood, being there for one another, mutual respect, and giving ourselves an equal opportunity to succeed. So these being our fundamental principles, let us keep this in mind while we engage ourselves in this debate tonight. We know we are in the middle of a debate, a national debate, with prominent figures and personalities and institutions throwing their weight in support or against this motion, a rule change. While we know that religious institutions and fundamentalists or conservative politicians are throwing their weight against the motion, we also know that liberal politics, medical and scientific organizations such as RSP, and corporates such as Apple, Google, Facebook, they have openly supported in favor of this law change. Now we are all here with some opinion or the other, some idea or the other on this topic. However, I'm sure that every one of us are here with some question or the other in your head. Let us hope, and here is hoping, that we will all have some answer or the other coming out of this debate tonight, over the course of this debate. ഇങ്ങനെ ഒരു ഡിബേറ്റ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ പൊതുവേ ചിലരിലെങ്കിലും ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ആസ്പെക്റ്റ് കണ്ടുവരാറുണ്ട്. ഒരു എന്തെങ്കിലും നമ്മളിവിടെ ഒരു മെച്യൂർഡായിട്ടുള്ള ഒരു സീരിയസ് ഒരു ഇൻ്റലക്ച്വൽ ഡിബേറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായും അനലിറ്റിക്കലായും ഒബ്ജക്റ്റീവായും ആയിരിക്കും ഇവിടെ ഡിബേറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഡിബേറ്റിൻ്റെ ഒരു ഫ്രെയിം വർക്ക് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു. ഡെനി ഇവിടെ പറഞ്ഞതുപോലെ രണ്ട് പാനലുകളാണ് ഇവിടെ ഉള്ളത്. യെസ് സൈഡിനെ പ്രതികരിപ്പിച്ച് യെസ് സൈഡിനെ ലീഡ് ചെയ്തുകൊണ്ട് ശ്രീ കേരള വർമ്മ,
നോ സൈഡിനെ പ്രതികരിച്ചു അതിനെ ലീഡ് ചെയ്തുകൊണ്ട് ഫാദർ ജേക്കബ് ജോസഫ് ഈ ഡിബേറ്റിൽ നാല് റൗണ്ടുകളാണുള്ളത് ഒന്നാമത്തെ റൗണ്ടിൽ ഓപ്പണിംഗ് റൗണ്ട് അവിടെ നമ്മുടെ ലീഡ് പാനലിസ്റ്റുകളായ ഫാദർ ജേക്കബ് ജോസഫ് ആൻഡ് ശ്രീ കേരള വർമ്മ അവരുടെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് അവതരിപ്പിക്കുന്നു 15 മിനിറ്റ് അതിനുശേഷം അവർക്ക് 5 മിനിറ്റ് റിബറ്റൽസിന് അവസരമുണ്ട് രണ്ടാമത്തെ ഡിബേറ്റ് റൗണ്ട് ഒരു പാനൽ ഡിബേറ്റ് ഒരു പാനൽ ഡിസ്കഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ എല്ലാവർക്കും 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പാനൽ ഡിബേറ്റാണ് അവിടെ നിന്ന് ഇവിടെ എത്തിച്ചിരുന്നിരിക്കുന്ന 6 പാനലിസ്റ്റുകൾക്കും ആശയസംവാദത്തിൽ ഏർപ്പെടാനുള്ള ഒരു വേദിയാണിത് മൂന്നാമത്തെ റൗണ്ട് ഓഡിയൻസ് റൗണ്ടാണ് അതിൽ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഓഡിയൻസിന് അവരുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ പാനലിനോട് ചോദിക്കാനുള്ള ഒരവസരമാണ് 10 ചോദ്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ 5 ചോദ്യങ്ങൾ യെസ് പാനലിനോടും 5 ചോദ്യങ്ങൾ നോ പാനലിനോടാണ് അതിനുശേഷം റൗണ്ട് 4 കൺക്ലൂഷൻ റൗണ്ട് അവിടെ നമ്മുടെ 2 ലീഡ് പാനലിസ്റ്റുകൾ അവരുടെ നിലപാടുകൾ അവരുടെ ഡിബേറ്റ് പോയിൻ്റ്സ് എല്ലാം സംഗ്രഹിക്കാനുള്ള ഒരു അവസരമാണ് അതിനുശേഷമായിരിക്കും നമ്മുടെ ഗസ്റ്റ് സ്പീക്കേഴ്സ് വന്ന് ഇവിടെ നമ്മുടെ അവരുടെ തോട്ട്സ് ആൻഡ് എല്ലാം അവതരിപ്പിക്കുന്നത് വിതൗട്ട് ഫർദർ ഡിലേ ഐ ഇൻവൈറ്റ് മിസ്റ്റർ കേരള വർമ്മ ടു ദ പോഡിയം ടു കിക്ക് സ്റ്റാർട്ട് ദിസ് ഡിബേറ്റ് താങ്ക് യു ഗുഡ് ഈവനിങ് എവരി വൺ ഹോമോസെക്ഷുവാലിറ്റി എന്നുള്ളത് ഒരു കാലത്ത് ഒരു ഡിസീസാണ് അല്ലെങ്കിൽ ഒരു അബ്നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അത് ചികിത്സിച്ചാൽ മാറും പ്രാർത്ഥിച്ചാൽ മാറും എന്നൊക്കെയുള്ള ധാരണകൾ ഉണ്ടായിരുന്നു പക്ഷേ ആക്ച്വലി മെഡിക്കലി ആൻഡ് സയൻറ്റിഫിക്കലി ഇറ്റ് ഈസ് എ സെക്ഷുവാലിറ്റി വിറ്റ് ഈസ് ആസ് റിയൽ ആസ് വാലിഡ് ആസ് ജെനുവിൻ ആസ് ഹെട്രോസെക്ഷൽ ഓറിയൻറ്റേഷൻ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ യെസ് എന്ന് പറയാനുള്ള പ്രധാന കാരണം അതാണ് കാരണം എല്ലാവർക്കും ഉള്ള പോലെ അവർക്കും ആ റൈറ്റുണ്ട് ബിക്കോസ് ഇപ്പം നമ്മൾ ഇന്ത്യയുടെ കാര്യം എടുത്താൽ തന്നെ നിങ്ങൾക്കറിയായിരിക്കും ആക്ച്വലി ഡൽഹി ഹൈക്കോർട്ട് അവിടുത്തെ സെക്ഷൻ 377 വിച്ച് ക്രിമിനലൈസസ് ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പ് അത് ദ ഹാവ് സ്ട്രക്ക് ഇറ്റ് ഡൗൺ പിന്നൊരു അപ്പീലിന് പോയിട്ട് സുപ്രീം കോടതിയാണ് അത് റിവേഴ്സ് ചെയ്തത് സുപ്രീം കോടതി അത് റിവേഴ്സ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ദ കോർട്ടല്ല നിയമം ഉണ്ടാക്കേണ്ടത് ഗവൺമെൻറ്റാണ് പക്ഷെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് നിയമം പ്രകാരം ഇത് ക്രിമിനലാണ് അതുകൊണ്ട് ഗവൺമെൻറ്റിനോട് നിയമം ഉണ്ടാക്കാനാണ് പറഞ്ഞത് പക്ഷേ അവിടെ ഞാൻ ഇത് പറയാനാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് അപ്പീൽ പോയത് മുഴുവൻ റിലീജിയസ് ഗ്രൂപ്പ്സാണ് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അപ്പോൾ ഈ റിലീജിയസ് ഗ്രൂപ്പ്സാണ് ഇതിനെ കൂടുതൽ ഒപ്പോസ് ചെയ്യുന്നത് അതേസമയത്ത് ഇൻഡിവിജ്വൽസ് ഓർ ഇൻഡിപെൻഡൻറ്റ് ഇൻഡിവിജ്വൽസ് ഫ്രീ തിങ്കേഴ്സ് അങ്ങനെയുള്ള എല്ലാവരും തന്നെയും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു സി 30 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 30 രാജ്യങ്ങൾ വേൾഡിൽ സെയിം സെക്സ് മാരേജ് ഓൾറെഡി ലീഗലൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ 30 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദം ഈ ഓസ്ട്രേലിയ മാതിരിയുള്ള രാജ്യങ്ങളാണ് ഇപ്പം ഓസ്ട്രേലിയ ഈസ് considered to be one of the developed advanced countries in league with Netherlands, Belgium, Canada, Spain, South Africa. South Africa, of course, aa league il varilla sherike. Norway, Sweden, Portugal, Iceland, Argentina also like South Africa. Denmark, New Zealand, our immediate neighbor. France, Brazil, Britain, Luxembourg, United States, Ireland, Greenland, Finland, Germany, എക്സെട്ര അപ്പോൾ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വന്ന് നമുക്കെല്ലാവർക്കും ഇവിടെ സെറ്റിൽ ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ ആഗ്രഹം ഒരു അഡ്വാൻസ് പ്രോഗ്രസീവ് സൊസൈറ്റിയിൽ ജീവിക്കണം എന്നാണ് അതർവൈസ് വി വുഡൻ്റ് ഹാവ് കം ഹിയർ സോ ദീസ് ആർ ദ കൺട്രീസ് വിച്ച് ആർ ഇൻ ദ സെയിം ലീഗ് ആസ് ഓസ്ട്രേലിയ ആൻഡ് ഹു ഹാവ് ഓൾ ലീഗലൈസ് സെയിം സെക്സ് മാരേജ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓസ്ട്രേലിയ എന്നുള്ള രാജ്യം And it's okay, next level. ഇവരുടെ കൂടെ നിൽക്കണോ അല്ലെങ്കിൽ കൺട്രീസ് ഓഫ് കോഴ്സ് ഇന്ത്യ അതിൽ വരും നമ്മുടെ ഇന്ത്യ ചൈന റഷ്യ ആൻഡ് മോസ്റ്റ് ഓഫ് ദ മുസ്ലിം മെജോറിറ്റി കൺട്രീസ് ഇവരാണ് ഇത് ശരിക്കും ഇത് സപ്പോർട്ട് ചെയ്യാത്തത്
Even in United Nations, when the General Assembly declared gay rights, including all this, you know, declaration of gay rights included condemnation of violence, harassment, discrimination, exclusion, stigmatization, all this in any of these countries. It was supported by most of the countries I have already listed. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ തന്നെ ധാരാളം ബെനിഫിറ്റ്സ് ഹോമോസെക്ഷൽ കപ്പിൾസിനുണ്ട്, ഈവൺ വിത്തൗട്ട് ലീഗലൈസിങ് ദ മാരേജ്. പക്ഷേ ഇത് മാരേജ് ലീഗലൈസ് ചെയ്താൽ, ഒന്ന്, ഫോർ ദ കൺട്രി ഇറ്റ്സെൽഫ്, സി എ കൺട്രി വാണ്ട്സ് ടു ബി നോൺ ആസ് എ ഫെയർ കൺട്രി, എ കൺട്രി വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ വെയർ ഓൾ പീപ്പിൾ ആർ ട്രീറ്റഡ് ഈക്വൽ. കാരണം നമ്മളൊക്കെ ഇന്ത്യക്കാരൊക്കെ ഓസ്ട്രേലിയയിൽ വരുന്നത് അതും കൂടെ പ്രതീക്ഷിച്ചിട്ടാണ്. നമ്മൾ വി ഷുഡിൻ ബി ഡിസ്ക്രിമിനേറ്റഡ് എഗെയിൻസ്റ്റ്. കാരണം നമ്മളിപ്പോൾ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ഈ വി ഡിസ്ക്രിമിനേറ്റ് എഗെയിൻസ്റ്റ് ദം, ദെൻ ദ സെയിം ക്വസ്റ്റ്യൻ കുഡ് ബി ആസ്ക്, വൈ ഷുഡിൻ വി അവർസെൽസ് ബി ഡിസ്ക്രിമിനേറ്റഡ് ഫോർ സെർട്ടൺ അതർ ആസ്പെക്ട്സ് ദാറ്റ് വി ഹാവ്. അവിടെ പ്ലീസ് കൺക്ലൂഡ്. യാ, this is of course a scientific thing, that what defines a gender of a person. And most of the objection I wanted to say, sadharana religion based on objections paladum, ad of course nammude fatherum attullavar ad parayum endukondana on the basis of tradition or religion or thinking why we say no. And is another just namak anuvadicha time adikramichirikkunnu namak. Yeah, ഇനി അടുത്തുള്ള റിവേർട്ടൽ റൗണ്ടിൽ ബാക്കി. ഓക്കെ ഓക്കെ, ഇത് നമുക്ക്. താങ്ക് യു മിസ്റ്റർ കെല്ലർ. താങ്ക് യു വെരി മച്ച്. നൗ ഐ ഇൻവൈറ്റ് ഫാദർ ജേക്കബ് ജോസഫ് ടു പ്രസന്റ് ഹിസ് വ്യൂസ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ഹിയർ. ഒരു പക്ഷേങ്കിൽ ആദ്യ പകുതി കേരള വർമ്മ സാറ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി അതൊന്നും തന്നെ റിപ്പീറ്റ് ചെയ്യുവാനുള്ള സാധ്യതയുമില്ല, ആവശ്യവുമില്ല എന്ന് ഞാൻ കരുതട്ടെ. ഞാൻ ആദ്യമേ ഒരു 4 കവയറ്റുകൾ എടുക്കാൻ പോവുകയാണ്. പൊതുവെ ഈ ചോദ്യത്തോട് നോ എന്ന് പ്രതികരിച്ചാൽ ജെൻഡർ ഇക്വാലിറ്റിയെപ്പറ്റിയും സെക്ഷൽ മൈനോറിറ്റി എന്ന വിഷയത്തിൽ നീതിപൂർവമായ കാഴ്ചപ്പാട് നിലപാടുകൾ കാണിക്കാത്തവരാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ട് എങ്കിൽ അതല്ല എന്ന് ഒന്നാമത് ശ്രദ്ധിക്കുമല്ലോ. മതബോധത്തിലും രണ്ട്, പ്രത്യേകിച്ച് ഞാൻ വിശ്വസിക്കുന്ന ദൈവ മനുഷ്യ ബോധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തോടുള്ള പ്രതികരണങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട് എങ്കിലും എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട് എങ്കിലും ഞാനൊരു ഔദ്യോഗിക നിലപാടിൽ നിൽക്കുന്നില്ല എങ്കിൽ തന്നെയും മതത്തിനും രണ്ട് വീക്ഷണകോണുകളുണ്ട് എന്നും നാം രണ്ടാമത് മനസ്സിലാക്കണം. മൂന്നാമത്, നാം ഈ സംവാദം നടത്തുമ്പോൾ നാം ജനിച്ചു വളർന്ന സാമൂഹിക മതപര സാംസ്കാരിക രാഷ്ട്രീയപരമായ ബോധങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ദേശത്ത്, ഭാരതമല്ലാത്ത ദേശത്ത് വളരെ കുറച്ച് സമയം മാത്രം ചിലവഴിച്ചു. എന്നാൽ ഈ ദേശത്തിൻ്റെ വർത്തമാനകാലത്തെയും ഭൂതകാലത്തെയും ചിന്തയ്ക്കപ്പുറമായി മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന ഒരു സംവാദ വിഷയത്തെയാണ് നാം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഈ വിഷയത്തെ അതിശ്രദ്ധയോടുകൂടെ നാം വിശകലനം ചെയ്യണം എന്നുള്ള കാര്യം ഓർപ്പിക്കും. മൂന്നാമത്, സോറി, 4, അനുവദിച്ചിരിക്കുന്ന സമയത്തിൽ അതുകൊണ്ട് തന്നെ മുകളിൽ പറഞ്ഞ വിഷയത്തിൽ ഊന്നി മാത്രം ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ജെൻഡർ ഇക്വാളിറ്റി, സെക്സ് ഇക്വാളിറ്റി, ജെൻഡർ ഫ്ലൂയിഡിറ്റി, സെക്സ് മൈനോറിറ്റി, ഈ വിഷയങ്ങളൊക്കെ ഒരു പക്ഷേങ്കിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന പേപ്പറിന് വെളിയിലായി നിൽക്കുന്നതിന് കാരണം 15 മിനിറ്റിനുള്ളിൽ എന്നോട് സംസാരിക്കുവാൻ പറഞ്ഞ വിഷയത്തിൽ എനിക്ക് നീതി പുലർത്തേണ്ടിയിരിക്കുന്നു. സ്വവർഗ പങ്കാളികൾക്ക് വിവാഹിതരാകുവാൻ നിയമം ഭേദപ്പെടുത്തേണ്ടതുണ്ടോ? അതാണ് ചോദ്യം. വിവാഹമെന്ന സാമൂഹ്യ ഘടനയിൽ സ്വവർഗാനുരാഗികൾ, സ്വവർഗ പങ്കാളികൾ വരണമോ എന്ന ചോദ്യം ഇന്ന് തുടങ്ങിയ ഒന്നല്ല. എന്നാൽ ഏതാണ്ട് കഴിഞ്ഞ 5 പതിറ്റാണ്ടായി ഇതിൻ്റെ ശബ്ദം കൂടി വരുന്നുണ്ട്. 2 ചേരികൾ ഇതിനുണ്ട്, ചരിത്രപരമായും സാമൂഹികപരമായും മനഃശാസ്ത്രപരമായും തത്വശാസ്ത്രപരമായും ശരീരശാസ്ത്രപരമായും ജീവശാസ്ത്രപരമായും ഒട്ടനവധി അന്വേഷണങ്ങളും പ്രതി അന്വേഷണങ്ങളും ഇതിനോടൊപ്പം നടന്നിട്ടുണ്ട്, സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഒന്നിനോട് തീർപ്പ് കൽപ്പിച്ചു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
എന്നാൽ ഈ വിഷയത്തിൽ ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം ജനാധിപത്യപരമായി ഇതിനെ കാണുവാൻ ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ ഇന്നത്തെ ഡിബേറ്റ് വിഷയം. യഥാർത്ഥത്തിൽ വാട്ട് ഡു യു ചൂസ്, കോഫി ഓർ ടീ എന്ന് പറയുന്നത് പോലെ ഒരു ചോദ്യമാണോ സ്വവർഗ ബംഗാളികൾക്ക് വിവാഹിതരാകുവാൻ നിയമം ഭേദപ്പെടുത്തേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നത്? ഇറ്റ് ഈസ് ജസ്റ്റ് സിംപ്ലി ആസ്കിങ് എ ക്വസ്റ്റ്യൻ, ഡു യു ചൂസ് ദിസ്? വളരെ ലഘുവായി പോയ ചോദ്യം പോലെ തോന്നുന്നു എങ്കിൽ തന്നെയും, അങ്ങനെ ലഘുവായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും മറ്റ് മർമ്മം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. എൻ്റെ വീക്ഷണകോണിൽ സാഹചര്യങ്ങളുടെ തെളിവിൽ ഒരു ഉത്തരം മനസ്സിൽ ചിന്തിച്ച് അല്ലെങ്കിൽ സാധാരണ ഓസ്ട്രേലിയൻ സിറ്റിസൻ്റെ പ്രതികരണ ശൈലി പഠിച്ച് അതിനുപോത്ഭവമായ പഠന സംവിധാനങ്ങൾ കൊണ്ട് ഒരു ഉത്തരത്തിൽ ചെന്ന് ചേരുവാൻ സാധിക്കുന്ന ഒരു ചോദ്യം അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ഈ ചോദ്യം കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. ഈ ചോദ്യത്തിന് കലർപ്പില്ലാത്ത സ്വഭാവമുണ്ടായിരുന്നു എന്ന് കരുതാമായിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന് എഴുതേണ്ടുന്നതായ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ഫലങ്ങളും അനന്തരഫലങ്ങളും വ്യക്തമായി അപഗ്രഥനം ചെയ്ത് കുറ്റമറ്റതായ രണ്ട് വീക്ഷണങ്ങളും ചോദ്യാവലിയുടെ അനുബന്ധത്തിൽ ചേർക്കുമായിരുന്നു. നാം ഇപ്പോൾ കണ്ട കണക്കുകളും സ്റ്റാറ്റിസ്റ്റിക്സുകളും ഏതാണ്ട് 10 മുതൽ 20 വർഷം വരെയുള്ളതായ സ്റ്റാറ്റിസ്റ്റിക്സുകളെ ഏതാണ്ട് സയൻസ് പറഞ്ഞാൽ 60,000 അതല്ലെങ്കിൽ മതം പറഞ്ഞാൽ 80,000 വർഷങ്ങൾക്ക് മുമ്പുള്ള അതുവരെയുള്ള ഒരു മനുഷ്യ പാരമ്പര്യത്തെ മുഴുവനായി ഖണ്ഡിക്കുവാൻ 20 വർഷമുള്ളതായ ഒരു വാക്ക് മാത്രം മതിയോ? ചോദ്യം മാത്രമായി ഞാൻ ഇവിടെ അവശേഷിച്ചു. അതൊരു കോണ്ടെക്സ്റ്റാണ്. രണ്ടാമത്, ഇവിടെ മതം എന്ന സാമൂഹിക സംഘടനയോ അല്ലെങ്കിൽ സെയിം സെക്സ് വിവാഹമെന്ന ഘടനയ്ക്കുള്ളിൽ കരുതേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നവരെയും ഹെറ്ററോസെക്ഷൽ കമ്മ്യൂണിറ്റിയെയും ഒരു ഒപ്രസർ വിഭാഗത്തിൽ, അടിച്ചമർത്തുന്ന വിഭാഗത്തിലേക്ക് മാറ്റിക്കൊണ്ട് സെക്ഷൽ ഓറിയൻറ്റേഷനെ വ്യത്യസ്തത കാണിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ ഒപ്രസ്ഡായിട്ട്, അടിച്ചമർത്തപ്പെട്ട വിഭാഗമെന്നും രണ്ടായി ശത്രുപക്ഷത്തിൽ നിർത്തുവാൻ സാധിക്കുന്ന ഒരു സമൂഹ വ്യവസ്ഥ ഇപ്പോൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും. കോണ്ടെക്സ്റ്റ് 3 അവസാനിപ്പിക്കുന്നു പെട്ടെന്ന്. സെക്ഷൽ ബിഹേവിയറിനെ പറ്റിയുള്ള സംവാദങ്ങളിൽ നിലനിൽക്കുന്ന ആധിപത്യം ഒരു വീക്ഷണകോണിൽ മാത്രമാണ് എന്ന് ചിന്തിക്കുന്നത് പലപ്പോഴും അപകടമാകുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. എന്താണ് അപകടമായി മാറുന്നത്? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സംവാദത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളുണ്ട്, നേച്ചർ, നേർച്ചേർഡ് എന്ന് പറയുന്നത്. ഇത് ഒന്നൊന്നിനോട് പൂരകമായിട്ടാണോ, ഒന്നൊന്നിനെ അടിച്ചമർത്തപ്പെടുന്നതാണോ, അതല്ലെങ്കിൽ ഒന്നും മാത്രം നിലനിൽക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഹെറ്ററോസെക്ഷ്വൽ എന്ന് പറയുന്ന പ്രതിഭാസവും ഹോമോസെക്ഷ്വൽ എന്ന് പറയുന്ന പ്രതിഭാസവും ഒന്നൊന്നിൻ്റെ മുകളിലേക്ക് കയറുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഒരു പുതിയ ചിന്താഭാഗം നിൽക്കുന്ന സമൂഹത്തിലാണ് നാം ഇന്ന് ഈ ചിന്ത നടത്തുന്നത് എന്നും സന്ദർഭവശാൽ അതിൻ്റെ ആദ്യ ഭാഗം പറയുന്നു. ഞാനൊരു 1, 2, 3 അതല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് സ്ലോഗൻസ് ഉണ്ട്. എന്നാൽ സമയം എവിടെ നിർത്തുന്നു അവിടെ വെച്ച് ഞാൻ നിർത്തത്തക്ക രീതിയിൽ 2-3 സ്ലോഗൻസ് അതിനോടുള്ള കൗണ്ടർ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ പെട്ടെന്ന് യെസ് സ്ലോഗനിൽ ചിലത് നമുക്ക് അപഗ്രഥിക്കേണ്ടിയിരിക്കുന്നു. യെസ് സ്ലോഗൻ പറയുമ്പോൾ എന്താണ് അതിൻ്റെ മറുവശം എന്നുള്ളത് പറയുവാൻ പലപ്പോഴും നാം ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത്, ഞാൻ യൂണിയിൽ പഠിക്കുന്ന ആളാണ്, പലപ്പോഴും കേൾക്കുകയും സംവാദത്തിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ ഈ സ്ലോഗൻസൊക്കെ വരാറുണ്ട്. അതിൻ്റെ പ്രയോറിറ്റിയിൽ മാത്രം ഞാൻ 2-3 കുറിച്ചിരിക്കുന്നു. മൈ ബോഡി ഈസ് മൈ റൈറ്റ്, എൻ്റെ ശരീരം എൻ്റെ അവകാശമാകുന്നു. ഇപ്പോൾ സാറും പറഞ്ഞു, അത് നമ്മുടെ പേഴ്സണൽ അവകാശമാണ്. മൈ ഇമോഷൻ ക്യാൻ ബി അൺക്വാളിഫൈഡ്, വളരെ സത്യമാണ്. ഇതിനകത്ത് ഇതിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ മാനവരാശിക്ക് എതിരായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. മൈ ഇമോഷൻ ഓർ മേ ബി മൈ ബോഡി ഈസ് മൈ റൈറ്റ്. പക്ഷെ നാം മനസ്സിലാക്കേണ്ട അതിൻ്റെ മറുവശം എന്ന് പറയുന്നത്, മൈ ബോഡി ഈസ് മൈ റൈറ്റ് ബട്ട് വെൻ മൈ ബോഡി റിലേറ്റ്സ് ടു അനദർ അതർ ബോഡി, ദറ്റ് മൈ ബോഡി ആൻഡ് ദി അതർ ബോഡി ബിക്കംസ് എ സോഷ്യൽ ബോഡി. When it becomes a social body, it shows a social behavior. ഈ സോഷ്യൽ ബിഹേവിയറിൽ നിന്നുകൊണ്ടാണ് നാം പിന്നീട് മനസ്സിലാക്കുന്നത് ഒപ്രസ്ഡാണോ ഒപ്രസറാണോ എന്നുള്ളതായ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അവിടെ ഡിസ്ക്രിമിനേഷൻ എന്ന വാക്കിന് രണ്ടർത്ഥങ്ങൾ നാം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ്? ഒന്ന് അൺജസ്റ്റ് ഡിസ്ക്രിമിനേഷനും ഒന്ന് ജസ്റ്റ് ഡിസ്ക്രിമിനേഷനുമുണ്ട്. ചില ആളുകൾ ചോദിക്കാം, ഡിസ്ക്രിമിനേഷൻ എങ്ങനെയാണ് ജസ്റ്റ് ആകാൻ സാധിക്കുന്നത്? ഞാൻ പറയട്ടെ, വളരെ സിമ്പിളായിട്ട് ചില ഉദാഹരണങ്ങൾ പറയാം. നിങ്ങൾ മൊണാഷ് യൂണിവേഴ്സിറ്റിയിലേക്ക് നോക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നോക്കി, ഈ രാജ്യത്ത് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ പഠിക്കുവാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും അവിടെ അഡ്മിഷൻ കിട്ടുകയില്ല. ദർ ഇസ് എ ഡിസ്ക്രിമിനേഷൻ.
ദാറ്റ് ഇസ് ജസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ്. നമുക്കിഷ്ടമുള്ള വാഹനങ്ങൾ നമുക്ക് വാങ്ങിക്കാം, 250 കിലോമീറ്റർ സ്പീഡ് വരെ പോകുന്നതോ അല്ലെങ്കിൽ 100,000 വാല്യൂ ഉള്ളതായ കാറോ വാങ്ങിക്കാം. പക്ഷേ നമ്മൾ ഹൈവേ കയറുമ്പം 100 സോണാണെങ്കിൽ 100 സോണിലേ പോകാൻ സാധിക്കത്തുള്ളൂ. ഇറ്റ് ഈസ് എ ജസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ജസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഈസ് മെയ്ഡ് ബിക്കോസ് വി ഹാവ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് എ സോഷ്യൽ ബിഹേവിയറിസം ആൻഡ് ബിക്കോസ് the one body and the other body mixed together, when it becomes a society, it needs to be, or maybe it needs to have something which we talk about, a social behavior and a social identity. രണ്ടാമത്തെ ഈ ഞാൻ സാധാരണ കേൾക്കുന്ന ഒരു ഒരു സ്ലോഗനാണ് വി സ്റ്റാൻഡ് ഫോർ മാരേജ് ഇക്വാലിറ്റി. സത്യത്തിൽ ഈ മാരേജ് ഇക്വാളിറ്റി നമ്മൾ പറയുന്ന ആദ്യമേ തന്നെ നമ്മുടെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു രാജ്യത്തിൻ്റെ ഇക്വാളിറ്റി എന്നുള്ളതായ ഒരു സ്ലോഗൻ ശരിയാണ്. ഇക്വാളിറ്റി ഇല്ലാത്ത ഒരു സമൂഹത്തിൽ നമുക്ക് നിൽക്കുവാൻ സാധിക്കുകയില്ല. നാം ജീവിക്കുന്ന ഈ രാജ്യത്ത് സാധാരണ ഒരു ഓസ്ട്രേലിയൻ പൗരനോട് അൺഈക്വൽ സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവൻ ഇക്വാളിറ്റിക്ക് വേണ്ടി ചാടി എഴുന്നേൽക്കും. അപ്പോൾ നമ്മൾ പറയുകയാണ് it is not equal ennu parayugiyana. So people would immediately think that it is something unequal, but I would say rather the question should have been, is there inequality exercised in the same sex couples? Oru valid aayittulla chodyam aanu adu. Appo nammude oru chodyam ivide uyirnu varuna chodyam, ഡിസ്ക്രിമിനേഷൻ്റെ നമ്പർ കൂടുന്നുവെങ്കിൽ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അങ്ങനെ പ്രതികരിക്കേണ്ടതിന് നാം എടുക്കേണ്ടതായ എന്താണ് അതിനുള്ള മറുവശം? ആ മറുവശത്തിന് നാം പ്രപ്പോസ് ചെയ്യേണ്ടുന്നത് എന്താണ് എന്നുള്ളതാണ് ഈ ചോദ്യത്തിലൂടെ കടന്നു വരുന്നത്. ബോത്ത് മൂന്നാമത്തെ ഒരു സ്ലോഗനെ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ബോത്ത് റിലേഷൻഷിപ്സ് ആർ എസെൻഷ്യലി ദ സെയിം. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എൻ്റെ യൂണിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഒരു 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 സ്ലോഗനാണ്, ബോത്ത് റിലേഷൻഷിപ്സ് ആർ എസെൻഷ്യലി ദ സെയിം. ലാസ്റ്റ് ഞാൻ ഈ ഇതുകൂടെ പറഞ്ഞിട്ട് ബാക്കിയുള്ളത് പിന്നീട് ഡിബേറ്റ് സമയത്ത് പറഞ്ഞുകൊള്ളാം. ഞങ്ങൾ സ്നേഹിക്കുന്നു, കറക്റ്റാണ്. ഞങ്ങൾ ബന്ധപ്പെടുന്നു, കറക്റ്റാണ്. ഞങ്ങൾ സെക്ഷുവൽ ഇൻറ്റിമസി ഉണ്ട്, ഞങ്ങൾക്ക് തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, അത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വളർത്തുവാൻ സാധിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഹെറ്ററോസെക്ഷൽ റിലേഷൻഷിപ്പും സെയിം സെക്സ് റിലേഷൻഷിപ്പും നമുക്ക് എങ്ങനെ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിൽ അവർ പറയുന്ന, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, പറയുന്നത് സാധാരണ ഹെറ്ററോസെക്ഷൽ റിലേഷൻഷിപ്പ് പോലെയാണ് ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പും. എന്താണ് പോലെയാണ്? ദറ്റ് മീൻസ് വി ആർ ഓൾസോ ലൈക്ക് യു. ഇറ്റ് ഇസ് നോട്ട് സെയിം, ബട്ട് വി ആർ ഡിഫറെൻറ്റ്. ബട്ട് വി ക്യാൻ ഹാവ് എവറിഥിങ് ദറ്റ് യു ക്യാൻ ഹാവ് എവറിഥിങ് ദറ്റ് വി ഹാവ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സാധിക്കും. ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് വാട്ട് വി നോർമലി സേ. നമ്മളിവിടെ പറയാൻ ശ്രമിക്കുന്നത് ഒരു ഇമിറ്റേഷൻ ഇസ് പോസിബിൾ. ഇറ്റ് ഈസ് പോസിബിൾ ടു ഇമിറ്റേറ്റ്. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാനാണെങ്കിൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, സ്വരാജ് വഞ്ഞാർമൂടിനെ മമ്മൂട്ടിയെ അനുകരിക്കാൻ പറ്റും. പക്ഷേങ്കിൽ തീർക്കുന്നു ഒറ്റ സെക്കൻഡിലൂടെ. പക്ഷേങ്കിൽ സ്വരാജ് വഞ്ഞാർമൂട് മമ്മൂട്ടിയാകുന്നില്ല. മമ്മൂട്ടിയും സ്വരാജ് വഞ്ഞാർമൂടിനും ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, അതുകൊണ്ട് അത് മാറണമെന്നല്ല. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കൂടെ നമുക്ക് റോബോട്ട് ഉണ്ടാക്കാം, മനുഷ്യനേക്കാൾ ബുദ്ധി ഉണ്ടാക്കാം. പക്ഷേ മനുഷ്യൻ റോബോട്ടാണെന്നോ റോബോട്ട് മനുഷ്യനാണെന്നോ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഒന്നൊന്നിനേക്കാൾ വലുതോ ചെറുതൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ സ്ലോഗൻ്റെ പിന്നിലുള്ളതായ ഈ വശങ്ങളെ കൂടെ നമുക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ ബിഫോർ വി ടോക്ക് അബൌട്ട് യെസ് ഓർ നോ എന്നുള്ളതായ ചിന്തയാകുന്നു. ഐ ഹാവ് മെനി മോർ തിങ്സ് ടു ടോക്ക് ടു യു പ്രോബ്ലി ആസ് വി ഗോ ഹെഡ് വിത്ത് ദ സിമ്പോസിയം ഓർ മേ ബി ഡിബേറ്റ് വി വിൽ ഹാവ് മോർ ടൈം. താങ്ക് യു സോ മച്ച്. ശ്രീ കേരളവർമ്മ, യു ഹാവ് ദ പോഡിയം ഫോർ 5 മിനിറ്റ്സ്. യു ക്യാൻ ബി അറ്റ് ദ പോഡിയം. ഇതിൽ എനിക്ക് രസകരമായി തോന്നി, ഇത് ജേക്കബച്ചൻ എസിന് സൈഡാണോ നോ സൈഡാണോ എന്ന് എനിക്കൊരു ചെറിയ സംശയം വന്നു. അത് പ്രധാനമായിട്ട് തോന്നിയത് അച്ഛൻ പറഞ്ഞത് ഇതൊരു ലഘുവായ ചോദ്യമാണ് എന്ന് പറഞ്ഞു. അത് എനിക്കും പറയാനുള്ള ഒരു കാര്യം അതാണ്. ഇതൊരു ലഘുവായ ചോദ്യം, ഇങ്ങനൊരു ചോദ്യം ഓസ്ട്രേലിയയിൽ പാർലമെൻ്റ് ഇലക്ട് ചെയ്ത് പാർലമെൻറ്റിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ട ഒരു സംഭവമാണിത്. പാർലമെൻറ്റ് ഡിബേറ്റ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ഷനിൽ വോട്ട് ചെയ്ത് നമ്മൾ ആൾക്കാരെ വിടുന്നത്. അവിടെ പോയി അവർ പാർലമെൻറ്റിൽ ഡിബേറ്റ് ചെയ്യേണ്ട മറ്റേത് നിയമങ്ങളും, ഓസ്ട്രേലിയയിൽ ടാക്സുമായി ബന്ധപ്പെട്ട നിയമങ്ങളാകട്ടെ, ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങളാകട്ടെ, ഇതിനേക്കാളും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫൻസുമായി ബന്ധപ്പെട്ട നിയമങ്ങളാകട്ടെ, അതിലൊന്നും ആരും പ്ലെബിസൈറ്റ് നടത്തുന്നില്ല. ഇത് ഓസ്ട്രേലിയയിലെ പാർലമെൻറ്റിൽ
നമ്മളെ ഇലക്ട് ചെയ്ത റെപ്രസെൻറ്റേറ്റീവ്സ് ഡിബേറ്റ് ചെയ്ത് എല്ലാ വശങ്ങളെയും ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതിനെ തെരുവിലോട്ട് വലിച്ചെറിഞ്ഞ് ഇതിൽ ഒരു നമ്മൾ പറയുകയാണ് ഇന്ത്യയുടെ കോണ്ടക്സ്റ്റ് എടുത്താൽ ഇന്ത്യയിൽ ബീഫ് നിരോധിക്കണോ എന്നത് പാർലമെൻറ്റിൽ ഡിസ്കസ് ചെയ്യാതെ നമ്മുടെ അടുക്കളയിൽ കുക്ക് ചെയ്യേണ്ട എന്താണെന്ന് നമ്മുടെ വീടുകളിൽ കുക്ക് ചെയ്യേണ്ട എന്താണെന്ന് പാർലമെൻറ്റിൽ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഡിസ്കസ് ചെയ്യാതെ തെരുവിലോട്ട് വലിച്ചെറിഞ്ഞ് അതിന് പുറത്ത് അടിയുണ്ടാക്കി കേരളത്തിൽ ബീഫ് ചെയ്യുന്നവരെ ഉത്തർപ്രദേശിൽ നിന്ന് ഒന്നുകൊണ്ട് കൊന്നാൽ എങ്ങനെയിരിക്കും? ആ അവസ്ഥ ഉണ്ടാക്കി അത് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രൊഡോമിനൻ്റായി എസിന് വേണ്ടി വാദിക്കുന്ന നമ്മുടെ ലിബറൽ ഇതിൽ നിന്നാണ് ഈ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഐ എം കംപ്ലീറ്റ്ലി അഗ്രീയിങ് വിത്ത് ഫാദർ. ഇത് ഈ പുകമറ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത്രയും ലഘുവായൊരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു. പാർലമെൻറ്റ് ഡിബേറ്റ് ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിന് വേണ്ടി ഇവിടെ ജീവിക്കുന്ന ഇവിടെയുള്ള LGBTI കമ്മ്യൂണിറ്റിയെ ഈ ഇതിലോട്ട് കൊണ്ടത് ഭീകരമായെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. Thank you, Mr. Linton. We have 2 more minutes, so you can use it if you choose to. Namaskaram. എനിക്ക് ഇതിൽ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ചേട്ടൻ സോറി അച്ഛൻ ചേട്ടൻ വിത്ത് റെസ്പെക്ട് പറഞ്ഞത് ഇറ്റ് ഇസ് നോട്ട് എ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി വെൻ വി ലുക്ക് ഇൻ ടു ദ ഡെഫിനിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, ചേട്ടൻ പറഞ്ഞതിനോട് യാതൊരു യോജിപ്പും ഇല്ലാത്ത രീതിയിലാണ് ചേട്ടൻ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളതെന്ന് പറഞ്ഞു. അതിലും പ്രത്യേകിച്ച് ജസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു. അതിന് ഉദാഹരണം പറഞ്ഞു, നമ്മൾ ഹൈവേയിൽ പോകുമ്പോൾ ഏത് കാറാണെങ്കിലും 100 kilometers ആ സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ എന്ന്. ടോട്ടലി എക്സാക്ട്ലി കറക്റ്റ്, 100 kilometers സ്പീഡിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ബട്ട് ഇസ് ദാറ്റ് ഡിസ്ക്രിമിനേഷൻ? അവിടെ നമ്മൾ സോഷ്യൽ അല്ലെങ്കിൽ ഒരു ലോയാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. So following law is nothing to do with discrimination. If we go against the law, that is discrimination. Here, ivide enda sambhavikkunna, we are talking about marriage equality. Marriage equality le we are actually taking the rights of the people. Avarku endano seri nu thonunnathu, they are doing that, they want to do that. Avade avarde seri alla cheyyunnu. അവരൊരു ഒരു സൊസൈറ്റിയുടെ രീതിയിൽ രണ്ട് അഡൾട്ട്സായ വ്യക്തികൾ അവർ തമ്മിലുള്ള ഒരു കോൺസൈറ്റസ് ഒരു കൺസേൺ വെച്ചുകൊണ്ടുള്ള ഒരു ലൈഫാണ് ലീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഇസ് ദിയർ റൈറ്റ് ആസ് എ സിറ്റിസൺ, അവർക്കും ആ റൈറ്റ് ഉണ്ട്. ബട്ട് നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? വി ആർ ടെല്ലിങ് ദം ദാറ്റ് നിങ്ങൾക്ക് ആ റൈറ്റ് ഇല്ല ബിക്കോസ് യു ആർ ബേസിങ് യുവർ റിലേഷൻഷിപ്പ് ഓൺ ജെൻഡർ. നമ്മൾ പറയുന്നത് മേൽ ആൻഡ് ഫീമെയിൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ റൈറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ രണ്ട് പീപ്പിൾ, രണ്ട് ഹ്യൂമൻ ബീയിങ്സ്, അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള റൈറ്റ് ഞങ്ങൾ കൊടുക്കില്ല. അപ്പോൾ ഇതല്ലേ യഥാർത്ഥത്തിൽ ഡിസ്ക്രിമിനേഷൻ? അതോ അൺജസ്റ്റ് ആയിട്ട് പോകുന്ന അതാണോ നമ്മൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയേണ്ടത്? സോ ഇറ്റ് ഇസ് എ തോട്ട് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ഡിസ്ക്രിമിനേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ആക്ച്വലി ഒരു നല്ല പ്ലാറ്റ്ഫോമിൽ നിന്നും വേണം ചിന്തിച്ച് ഈ കാര്യം പറയാൻ. അല്ലാതെ ജസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ അൺജസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് അതിനെ നമ്മൾ സബ്ജക്റ്റീവായിട്ട് പോയിട്ട് കാര്യമില്ല. താങ്ക് യു. താങ്ക് യു ഹേമ. ഒരു കാര്യം ഓഡിയൻസിനോടാണ്, ഒരു റിക്വസ്റ്റാണ്. കഴിയുന്നതും ഇതൊരു മത്സരമല്ല എന്നൊരു ഒരു ഐഡിയ ഉണ്ടായിരിക്കുന്ന നന്നായിരിക്കും. കൈയടിക്കുക, കൂക്കു വിളിക്കുക എല്ലാം ഒഴിവാക്കാവുന്നതാണ്. കഴിവുന്നതും ഒഴിവാക്കുക. ശ്രീ ജോർജ് വർഗീസ്. നമസ്കാരം. വലിയൊരു സബ്ജക്റ്റാണ്, ഒത്തിരി കാര്യങ്ങളോട് പറഞ്ഞു. ഓസ്ട്രേലിയയിൽ 1972 വരെ ഇതൊരു ഒഫൻസായിരുന്നു. ഇന്ത്യയിൽ ഇപ്പോഴും ഒരു ഒഫൻസാണ്. പക്ഷെ ഇവിടെ ഒരു ഇദ്ദേഹം പറഞ്ഞ ഒരു മോഡേൺ സൊസൈറ്റി ആയതുകൊണ്ട് മോഡേൺ സൊസൈറ്റിയിലൊക്കെ ഈ ഒഫൻസ് എന്നുള്ള വാക്ക് മാറ്റി അവർക്കുള്ള റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഗേയ്ക്കുള്ള ഒരു റൈറ്റ്സ്,
ഗേ റൈറ്റ്സ് ആണെങ്കിലും അത് ഹ്യൂമൻ റൈറ്റ്സ് ആണോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റിനെ ആൻസർ ചെയ്യാൻ പിന്നെ പറയാം. ആൻറ്റി ഡിസ്ക്രിമിനേഷൻ ലോ നമ്മൾ 2013 ഇവിടെ പാസ്സാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ മിസ്യൂസ് നടക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ സർവേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയ 1% ആൾക്കാർ മാത്രമേ ഉള്ളൂ ഗേസ്. ചില രാജ്യങ്ങളിൽ ഇച്ചിരി കൂടുതലുണ്ട്. യു എസ് എടുപ്പം 3.8% വരെ ഉണ്ട്. ഈ 1 എന്നുള്ള ശരിക്കും ഉള്ള ഇതെടുത്തുകഴിഞ്ഞാൽ ഒരു പക്ഷേ 1.5 അതിൽ ഉണ്ടാവാം. ഇവരുടെ റൈസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, അപ്പോൾ ഇവരുടെ റൈസിൻ്റെ കാര്യത്തിൽ പറഞ്ഞ് മറ്റുള്ളവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ. അതിങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അവർക്ക് റൈറ്റ്സ് 2097 മുതൽ ഇവിടെ ഗേസ് ഒന്നിച്ചു കഴിയുന്നുണ്ട്. അത് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ കപ്പിൾസ് ഇവിടെ ജീവിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് എല്ലാ റൈറ്റ്സും അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ മാരേജ് എന്നൊരു പദം, മാരേജ് എന്നുള്ള ഒരു വാക്ക് വരെ ഉപയോഗിക്കാൻ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സൈക്കോളജിസ്റ്റ് ഹാവ് ഫൗണ്ട് ദാറ്റ് ഇൻ ജനറൽ മോസ്റ്റ് ഹോമോസെക്ഷൽ സ്റ്റേ ഫെയ്ത്ത്ഫുൾ ഇൻ ദിയർ റിലേഷൻഷിപ്പ് ഓൺലി ഫോർ ദ ഫസ്റ്റ് ഇയർ ഓർ സോ ആൻഡ് വിത്തിൻ എ ഫ്യൂ ഇയേഴ്സ് ടൈം ഇഫ് ദേ വുഡ് ബി ഇൻ എ ന്യൂ റിലേഷൻഷിപ്പ്. ഇവർക്കാണ് മാരേജ് വേണമെന്ന് പറയുന്നത്. വെസ്റ്റേൺ സൈഡിൽ കണ്ടുപിടിച്ച സ്ഥലത്ത് മനസ്സിലാക്കിയെടുത്തോളം കാര്യം, ഗേസ് ഒരു വർഷത്തെ കൂടുതൽ ഒരു പാർട്ട്ണറെ യൂസ് ചെയ്തില്ല, കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ മാറിപ്പോവും. അവർക്ക് മാരേജ് വേണോ? നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഇവിടെ സ്റ്റഡീസാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇത് നടപ്പാക്കി കഴിഞ്ഞ് വരുന്ന ഉണ്ടാകുന്ന ചില കോൺസിക്വൻസസ് ഉണ്ട്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സംസാരിക്കുന്ന സമയമില്ലാത്ത ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം. സിറ്റിസൺസ് ഹോൾഡിംഗ് ഓപ്പോസിംഗ് വ്യൂസ് ഓൺ സേ സെക്സ് മാരേജ് ഹാവ് ബീൻ സ്യൂഡ്, പ്രോസിക്യൂട്ടഡ്, ഫൈൻഡ്, ജയിൽഡ് ആൻഡ് ഈവൻ സെൻഡ് ടു മെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. യു എസിലൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇൻ ദ ഗേ കേക്ക് കേസ് ഇൻ അയർലൻഡ്, ദി ഓണർ ഓഫ് ദ ബേക്കറി ഫൈൻഡ് £500 ഫോർ റിഫ്യൂസിംഗ് ടു ബേക്ക് എ വെഡിങ് കേക്ക് ഫോർ ദ ഗേ കപ്പിൾസ്. A florist in Washington, USA, refused to cater a wedding flower for a gay wedding, was duly sued and fined. Gay rights കൊടുത്ത രാജ്യങ്ങളിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നം. ഇപ്പം നമുക്ക് നോ എന്ന് പറയാനില്ല. അപ്പോൾ ആർക്കാ റൈറ്റ്സ് പോയിരിക്കുന്നത്? റൈറ്റ്സ് ആരുടെ നഷ്ടപ്പെടുന്ന ഗേയ്സിനാണോ സാധാരണ ജനങ്ങൾക്കാണോ? നിങ്ങൾക്ക് നോ പറയാനൊന്നും അവകാശമില്ല ഇപ്പം. This would encourage the emergence of sexual experimentation of all kinds. It would bring uncontrollable sexual diseases, psychological and emotional harm. At schools, children would be taught homosexual values and lifestyle, and that homosexuality is normal. They would be assured that changing their gender is normal, and they would be encouraged to experiment with the sexual practices in various gender group. കുട്ടികളെ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ പ്രോബ്ലമാണ്. നമ്മുടെ വിക്ടോറിയൽ 490 സ്കൂൾസാണ് സേഫ്. ഇൻ ഓസ്ട്രേലിയ ദ സേഫ് സ്കൂൾ കൊളീഷൻ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ഇൻ 2013 ബൈ ദെൻ ലേബർ ഗവൺമെൻറ് ഹാസ് ഓൾറെഡി ബിഗാൻ സബ്ജക്റ്റിംഗ് അവർ സ്കൂൾ ചിൽഡ്രൻ അറ്റ് ദ ഏജ് ഓഫ് 7. 490 സ്കൂളിൽ അവർ അംഗീകരിച്ചിട്ടുണ്ട് ഈ ഗേ പ്രോഗ്രാം, ഈ എഡ്യൂക്കേഷൻസ്. ഇത് ഹ്യൂമൻ റൈറ്റ്സ് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ലോ എന്താ പറയുന്നത് നോക്കാം. 30 seconds. ഇൻ 1940 ജനറൽ അസംബ്ലി ഓഫ് യുണൈറ്റഡ് നേഷൻ അഡോപ്റ്റഡ് പ്രൊക്ലൈമിംഗ് ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ആർട്ടിക്കിൾ 16 റീഡ്സ് ആസ് ഫോളോസ്: Men and women of full age, without any limitation due to race, nationality or religion, have the rights to marry and to found a family. They are entitled to equal rights as to marriage, during marriage and its dissolution. Gay rights parayunnilla. On July 21, 2015, European Court of Human Rights issued a landmark judgment in Italy. Avare gaysine മാരേജ് റൈറ്റ്സ് പറയുന്നില്ല. നമ്മൾ മാരേജിനെ ഒപ്പോസ് ചെയ്യുന്നുള്ളൂ, ഗേയുടെ ലൈഫിനെ ഒപ്പോസ് ചെയ്യുന്നില്ല. അവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഓസ്ട്രേലിയ അവർക്ക് ആ റൈറ്റ്സ് ഉണ്ട്. വി സപ്പോർട്ട് ദാറ്റ്, ബട്ട് വി വോണ്ട് അക്സെപ്റ്റ് ദർ മാരേജ് ആൻഡ് ദ മാരേജ് നെയിം.
താങ്ക് യു ശ്രീ ജോർജ് വർഗീസ്. അത് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഓപ്പണിംഗ് റൗണ്ട് കൺക്ലൂഡ് ചെയ്തു. നമ്മൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ ഫയർ ഇവിടെ ഉണ്ടോ എന്നൊരു സംശയം. ആക്റ്റീവായി തന്നെ പോകുന്നു. നമ്മുടെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഇത് ഒരു പാനൽ ഡിസ്കഷനാണ്. ഇവിടെ മോഡറേറ്റർ ഓരോ വിഷയങ്ങൾ, ഓരോ ചോദ്യങ്ങൾ രണ്ട് പാനലുകൾക്കും വേണ്ടി അവതരിപ്പിക്കുന്നു. അവർ അതിനുള്ള മറുപടി, അവരുടെ ഐഡിയാസ് ആൻഡ് തോട്ട്സ് അവർ നമ്മളുമായി പങ്കുവെക്കുന്നു. അതിന് മറു പാനൽ അതിനുള്ള മറുപടി, അല്ലെങ്കിൽ അത് അവരുടെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം അവർക്കും ഉണ്ടായിരിക്കുന്നതാണ്. ദിസ് വിൽ ബി 30-minute റൗണ്ട്. സോ ഈയൊരു റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു ചോദ്യം, യെസ് പാനലിന് വേണ്ടി ടാർഗറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. സ്വവർഗ പങ്കാളികൾക്ക് ഡിഫാക്ടോ സ്റ്റാറ്റസ് ലഭ്യമാണെന്നിരിക്കെ വിവാഹ സ്റ്റാറ്റസിൻ്റെ ആവശ്യമുണ്ടോ? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇതിൽ യെസ് പാനലിൻ്റെ റെസ്പോൺസ്. ഇപ്പോൾ സ്വവർഗ പങ്കാളികൾക്ക് ഡിഫാക്ടോ സ്റ്റാറ്റസ് ഉണ്ടതുകൊണ്ട് അവർക്ക് അവരെ വിവാഹം നടത്തേണ്ടതുകൊണ്ടാണ് ചോദിച്ചത്. ഈ ചോദ്യത്തിൽ ഒരു രസകരമായ കാര്യം, കൊടുക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്? ഇത് നമുക്കതിന് കൊടുക്കണോ വേണ്ടയോ എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ആ ചോദ്യത്തിൽ ഉള്ളൊരു രസകരമായ കാര്യമുണ്ട്. ഇവർ ഇപ്പോൾ ജോർജ് സാറും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ കൊടുക്കില്ല. ഇത് ഞങ്ങൾ കൊടുക്കില്ല എന്ന് നിങ്ങൾ പറയുന്നത് ഇവിടെയുള്ള വികലാംഗരായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്കോ അല്ല, നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ ബോസ്, നിങ്ങളുടെ കുട്ടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ സർജറി ചെയ്ത നിങ്ങളുടെ സർജൻ, നിങ്ങൾക്ക് കുക്ക്, നിങ്ങളെപ്പോലെ തന്നെ എല്ലാ അവകാശങ്ങളുമായി എല്ലാ നിങ്ങളെപ്പോലെ തന്നെ ടാക്സ് ചെയ്യുന്ന നിങ്ങളുടെ അതേ തുല്യ പ്രാധാന്യത്തിൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൊടുക്കാനൊന്നുമില്ല. നിങ്ങൾ കൊടുക്കാൻ നിങ്ങളുടെ വേലക്കാരനോ നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രൈവറ്റായിട്ട് കൊണ്ടുവന്ന ആൾക്കാരോ അല്ല അവരത്. ഇത് അവരുടെ ഒരു ബേസിക് അവകാശമാണ്. ഇത് നമുക്ക് വേറെ രീതിയിൽ നോക്കാം. ഓസ്ട്രേലിയയിലോട്ട് നമ്മൾ മിക്കവരും തന്നെ മൈഗ്രൻ്റായിട്ട് വന്നാണ്. ഒരു കപ്പൽ കയറിയോ വിമാനത്തിലോ നമ്മൾ ഓസ്ട്രേലിയയിലോട്ട് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെയും കുട്ടികളുമായിട്ട് ഓസ്ട്രേലിയയിലോട്ട് വരുന്നു. എയർപോർട്ടിലെത്തി കഴിയുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം നോക്കുന്നു. നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് നോക്കുന്നു. നിങ്ങളുടെ സുന്ദരിയായ ഭാര്യയെയോ സുന്ദരനായ ഭർത്താവിനെയോ നോക്കുന്നു. നിങ്ങളുടെ കുട്ടികളെയോ നോക്കിയിട്ട് എയർപോർട്ടിലിരിക്കുന്ന അതോറിറ്റിയിലുള്ള ആൾ പറയുന്നു, സംഭവമൊക്കെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ മിടുക്കന്മാരാണ്, നിങ്ങളെ കണ്ടിട്ട് നല്ല കപ്പിളായിട്ടൊക്കെ തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് കുട്ടികളുണ്ട്, നിങ്ങൾ അത്യാവശ്യം നല്ല കഴിവുള്ള ആൾക്കാരൊക്കെയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാവിധ റൈറ്റുകളും തരാം, നിങ്ങൾക്ക് മറ്റു ഓസ്ട്രേലിയക്കാരെ പോലെ മറ്റു ഓസ്ട്രേലിയൻ കപ്പിളുകളെ പോലെ ടാക്സ് അടയ്ക്കാം, സെൻട്രൽ ലിങ്കിൽ നിന്ന് മറ്റു ഓസ്ട്രേലിയൻ കപ്പിൾസിന് കിട്ടുന്ന എല്ലാവിധ ബെനിഫിറ്റുകളും തരാം. അതിന് 2008 ഞങ്ങളിവിടെ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ മാര്യേജ് സർട്ടിഫിക്കറ്റ് ഇന്ത്യയിൽ നിന്നായതുകൊണ്ട് നിങ്ങളുടെ വിവാഹം ഞങ്ങളിവിടെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2008 നടന്ന നിയമത്തിൽ നിങ്ങൾ എല്ലാവിധ അവകാശങ്ങളും അവർക്ക് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ മറ്റ് എല്ലാ കപ്പിളുകളെ പോലെ നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നു, നിങ്ങൾക്ക് എല്ലാതും കൊടുക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് വിവാഹം നടത്താൻ പറ്റില്ല എന്ന് പറയുന്നതിൽ ഇതിലൊരു അടിസ്ഥാനപരമായ പ്രശ്നം, കൺസർവേറ്റീവ് ആയിട്ടുള്ള ചില സാധനങ്ങൾ പിടിച്ചു വരച്ച് പോകുന്നുള്ള പേടി മാത്രമാണിത്. അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു കാര്യമില്ല. ഇത് കാരണം ബാക്കി എല്ലാവിധ അവകാശങ്ങളും ഉള്ള ഇവർക്ക് ജെന്യൂനായി കിട്ടേണ്ട ഒരു അവകാശമാണിത്. അല്ലാതെ നിങ്ങൾ കൊടുക്കുന്ന ദാനമല്ല എന്നുള്ള ഒരു പോയിൻ്റാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് വേണം നോക്കാം എന്തുകൊണ്ടാണ് ഇത് വേണ്ടതെന്ന് ചോദിച്ചാൽ ചില അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ തന്നെ വിവാഹം കഴിക്കുക എന്നുള്ളത് ഒരാളുടെ അവകാശമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഓസ്ട്രേലിയ നിങ്ങളെ അംഗീകരിക്കുന്നെങ്കിൽ വിവാഹവും നിങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത് എൻ്റെ അവകാശപ്പെട്ട കാര്യമാണ്. ഒന്ന്, അതുപോലെ തന്നെ വിവാഹം കഴിക്കുന്ന എൻ്റെ അവകാശം തന്നെയാണ് എനിക്ക് ഡിവോഴ്സ് ചെയ്യാൻ പറ്റുക എന്നുള്ള അവകാശവും. ഇവിടെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വർഷത്തിൽ കൂടുതൽ വിവാഹം നിൽക്കുന്നില്ല എന്ന്. എൻ്റെ വിവാഹം ഒരു വർഷത്തിൽ കൂടുന്നു. ഞാനൊരു ഹെറ്ററോസെക്ഷൽ പേഴ്സണാണ്, എൻ്റെ വിവാഹം, ഞാൻ ഡിവോഴ്സ്ഡ് ആണ്. അപ്പോൾ എൻ്റെ വിവാഹം ഒരു വർഷത്തിൽ കൂടുതൽ നിന്നിട്ടില്ല. അപ്പം നമ്മൾ, അപ്പം ഞാൻ വിവാഹം കഴിച്ചത് തെറ്റാണോ എന്നുള്ളൊരു എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാമല്ലോ. അപ്പം
അങ്ങനെയാണ് ഹെട്രോസെക്ഷൽസിൻ്റെ വിവാഹത്തെ നമ്മൾ ചോദ്യം ചെയ്ത് തുടങ്ങേണ്ട സമയമായിരിക്കുന്നു. എൻ്റെ വിവാഹം ഏതാണ്ട് ഒരു 7 മാസം നിന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഞാനിപ്പം എൻ്റെ പാർട്ട്ണറും എനിക്ക് കൊച്ചുമാണ്, ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല, പ്രശ്നമായി. അപ്പം നമ്മൾ വിവാഹത്തെ ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല, ഞങ്ങൾക്ക് കൊച്ചുമുണ്ട്. അപ്പം ഇത് അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ പെട്ടെന്ന് സമ്മറൈസ് ചെയ്യാം. ഇത് വിവാഹം കഴിക്കാനുള്ള അവകാശം, വിവാഹ മോചനം നേടാനുള്ള അവകാശം, കൊച്ചുങ്ങളുടെ അപ്പനാ അമ്മയാണെന്നുള്ള അവകാശം, ഇനി വില്ലെഴുതാതെ മരിച്ചു പോയാൽ എൻ്റെ സ്വത്ത് എൻ്റെ പാർട്ട്ണർക്ക് പോകണം, അല്ലാതെ എൻ്റെ അപ്പനോ അമ്മയോ നിങ്ങൾ വഴി കൂടി പോകുന്നവരോ പള്ളിയോ എടുക്കാൻ പറ്റില്ല, അതിനുള്ള അവകാശം. അതിനു വേണ്ടിയിട്ടാണ് ഇതെൻ്റെ അവകാശത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്, നിങ്ങളുടെ ദാനത്തെക്കുറിച്ചല്ല. ഇത്രയും ഈ ബേസിക് ആയിട്ടുള്ള അവകാശങ്ങൾക്കാണ് നമ്മൾ വിവാഹം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. Thank you. Thank you, Linton. ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. കഴിയുന്നതും പേഴ്സണൽ അക്കൗണ്ട്സ് ഓർ ആഡ് ഹോമിനം ടാക്സ് അല്ലെങ്കിൽ ഒരു പരാമർശങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. ഓക്കെ, താങ്ക് യു. ഇതിനോട് നോ പാനലിൽ ഒരാൾ റെസ്പോണ്ട് ചെയ്യണം. ഞാൻ ആദ്യത്തെ കവേറ്റ് വീണ്ടും കൊണ്ടുവരികയാണ്. ഞാൻ എഴുന്നേറ്റാൽ ഉടനെ ഇതിനെതിരെ പറയുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ ഇതൊരു സംവാദമാകൂ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ ഇതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു കാര്യം, ഞാൻ ഉപയോഗിച്ച ഒരു വാക്കുണ്ട്, ജസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത്. ഞാൻ അതിനോട് ഫോറോ എഗൻസ്റ്റോ ആയിട്ട് ഞാൻ പറഞ്ഞതല്ല. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് സിസ്റ്റം ദറ്റ് എക്സിസ്റ്റ്, ദാറ്റ്സ് ഓൺലി ദാറ്റ് വാട്ട് ഐ ഹാവ് സെഡ് ആൻഡ് ദാറ്റ് ഈസ് നോട്ട് മൈ കംപ്ലീറ്റ് ടേക്ക് ഓൺ ദാറ്റ്, ബട്ട് ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് റിമൈൻഡ്സ് അസ്. നൗ എനിക്ക് തോന്നുന്നത് ഈ വിവാഹമെന്ന് പറയുന്ന ഒരു 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 കോൺസെപ്റ്റ്, ഒരു ഒരു രണ്ട് പേർ തമ്മിലുള്ള സ്നേഹം, നമ്മൾ ആദ്യം സാറ് വർമ്മ സാർ പറഞ്ഞപ്പോൾ പറഞ്ഞു വിവാഹം എന്നുള്ളത് ആ വിവാഹത്തിന് മുമ്പായിട്ട് തന്നെ രണ്ട് ഇൻഡിവിജ്വൽ തമ്മിൽ ചേർന്ന് വരികയാണ്. ഈ ചേർന്ന് വരുമ്പോൾ അവിടെ വിവാഹത്തെപ്പറ്റി ഓർത്തിട്ടല്ല നാം ചേർന്ന് വരുന്നത്. ഓരോ മനുഷ്യനും ഓരോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാകുന്നത് ആ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നോംസ് നാം അക്വർ ചെയ്യുകയാണ്. നാം ഒരാളെ സ്നേഹിക്കും, ഞാനൊരു ഒരു സ്ത്രീയെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുരുഷനെ സ്നേഹിക്കുന്നു, ഒരു സ്ത്രീയെ സ്നേഹിക്കുന്നു തുടങ്ങുമ്പോൾ തന്നെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെയൊക്കെയുണ്ട് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സ്നേഹിക്കണം. നോ, ദാറ്റ്സ് നോട്ട് ദ ഹോൾ തിങ്. ഇറ്റ് ഇസ് ആൻ അട്രാക്ഷൻ, ദാറ്റ് ഇസ് വാട്ട് വി നോർമലി സേ. പക്ഷേ അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇവിടെയുള്ള ഒരു മജോറിറ്റി ഹെട്രോസെക്ഷൽ ആളുകൾക്ക് ലഭിക്കുന്നതായ മാരേജ് എന്ന് പറയുന്നതായ ഒരു ബോക്സിനുള്ളിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് വന്നുകൂടാ? തിരിച്ച് അതിൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയ റെസ്പോൺസ് അനുസരിച്ച് ഒരു മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരുമ്പോൾ അവരൊരുമിച്ച് ജീവിക്കുമ്പോൾ ചില അവകാശങ്ങൾ വേണം. ഈ അവകാശങ്ങളാണോ ആവശ്യം അതോ വിവാഹമാണോ ആവശ്യം? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി ഹാവ് ടു അൺടൈ. ഈസ് ദാറ്റ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് മൈ റൈറ്റ്, ഓർ ഈസ് ദാറ്റ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് ദർ ഈസ് എ സിസ്റ്റം ദാറ്റ് വി വോണ്ട് ടു ബി ഇൻ ദാറ്റ് സിസ്റ്റം. സോ ദാറ്റ് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കൺക്ലൂഡിംഗ് പാർട്ടിലേക്ക് വരുമ്പോൾ ഞാനത് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന് തിയറട്ടിക്കലി ദർ ആർ, ഞാനിപ്പോൾ പറയുമ്പോൾ എന്നെ നിങ്ങൾ എൻ്റെ മണ്ടയ്ക്ക് ചാടി വരരുത്, ഞാൻ തിയറി പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. സോഷ്യൽ സിസ്റ്റത്തിൽ തന്നെ നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സോഷ്യൽ സമൂഹങ്ങൾ ഡിസ്ക്രിമിനേറ്ററി ഏരിയയിൽ നിന്നിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഈ ബോക്സിൽ, ഇതുപോലുള്ള ഒപ്രസറുടെ ബോക്സിലേക്ക് കയറിയ എല്ലാ ചരിത്ര ഭാഗങ്ങളും അപജയത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ ഇറ്റ് കുഡ് ബി എ മെയിൽ എ ഫീമെയിൽ, എ മെയിൽ ആൻഡ് എ മെയിൽ, ഓർ എ ഫീമെയിൽ ആൻഡ് എ ഫീമെയിൽ. അപ്പോൾ അവരും ടു ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ അവർ രണ്ടുപേർക്കും ഒരു അഗ്രിമെൻ്റ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് നമുക്ക് അവരുടെ റൈറ്റ് അല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. നമ്മൾ അതാണ് റൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ റൈറ്റിൻ്റെ ഡെഫിനിഷൻ തന്നെ മാറ്റേണ്ടി വരും. സോ മാരേജ് എന്ന് പറയുന്ന ഒരു സിവിൽ റൈറ്റാണ്. സോ ഇഫ് ദേ ഹാവ്, അപ്പോൾ അവർ രണ്ട് വ്യക്തികൾക്ക്, ഇഫ് ദേ ബിലോങ് ടു ദി സൊസൈറ്റി, നമ്മളെല്ലാം ജീവിക്കുന്ന ഈ സൊസൈറ്റിയിൽ അവർക്കും ജീവിക്കാൻ അവകാശമുണ്ടെങ്കിൽ അവർക്കും ഈ റൈറ്റ് ഉണ്ട്, അവർക്കും ഇത് വേണം എന്ന് പറയാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അത് അവർക്ക് കിട്ടണം, അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി എ സിവിൽ റൈറ്റ്. അപ്പോൾ സിവിൽ റൈറ്റ് എന്ന് പറയുന്നത് സിവിലിയൻസ്, അതായത് ഈ സൊസൈറ്റിയുടെ എല്ലാ ഹ്യൂമൻ ബീയിങ്സും അവരുടെ അവിടെയുള്ള ഐ മീൻ എല്ലാ ലിവിങ് ബീയിങ്സിനും ഉള്ള റൈറ്റ് തന്നെയാണ് നമ്മൾ ഇവർക്കും പറയുന്നത്. അപ്പോൾ അവിടെ ഇതിൻ്റെ ആവശ്യം എന്താ? യഥാർത്ഥത്തിൽ നമ്മളിത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല.
എന്താണെന്ന് വെച്ചാൽ അവർ ഈ സൊസൈറ്റിയുടെ ഒരു ഭാഗമാണെങ്കിൽ അവർക്കും ഇത് ചെയ്യാമെന്നുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളാരാ അവർക്ക് ഇത് റൈറ്റ്സ് കൊടുക്കണം കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാൻ? അപ്പോൾ ഇത് സിവിൽ റൈറ്റ് ആകുമ്പോൾ ദേ ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു രജിസ്റ്റർ. അപ്പോൾ നമ്മളിത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഈ മാരേജ് കൊണ്ട് ചില ബെനിഫിറ്റ്സ് ഒക്കെ ഹെട്രോസെക്ഷൽ കപ്പിൾസിന് കിട്ടുന്നുണ്ട്. അപ്പോൾ വായിക്കാൻ ഈ ഹോമോസെക്ഷൽ കപ്പിൾസിന് എന്തുകൊണ്ട് ആ റൈറ്റ്സ് കിട്ടാതെ ആവുന്നു? ബിക്കോസ് ഈ മാരേജ് ഇവിടെ ലീഗലൈസ് അല്ലാത്തതുകൊണ്ട് അവർക്ക് ചില ബെനിഫിറ്റ്സ് ഒക്കെ ഇല്ലാതെ ആവുന്നു. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് യൂണിയൻസ് ഉണ്ട്, അതായത് സിവിൽ യൂണിയൻസ് ആകാം, അല്ലെങ്കിൽ ഡിഫാക്ടോ റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ട് ഉണ്ട്. ഇതെല്ലാം അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതിനൊന്നും മാരേജ് എന്ന് വിളിക്കുന്നില്ലല്ലോ. മാരേജിനെ വിളിക്കാത്തത് കൊണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ചില റൈറ്റ്സ് ഇല്ലാതെ ആവുന്നു. അപ്പോൾ ഇവർക്കത് നമ്മൾ ലീഗലൈസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിന് റൈറ്റ്സും കൂടി കിട്ടും, ആ ബെനിഫിറ്റ്സും കൂടി കിട്ടും. അവർക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളതുകൊണ്ട് അവർക്ക് ആ ബെനിഫിറ്റ്സ് കിട്ടാതെ ആകുമ്പോൾ ഇറ്റ്സ് എക്സാക്ട്ലി ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷനുള്ള സൊസൈറ്റിയാണോ നമ്മളിവിടെ കെട്ടിപ്പൊക്കാൻ ശ്രമിക്കുന്നത്, അതോ പീസ്ഫുള്ളായിട്ടുള്ള കാമായിട്ടുള്ള എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സും എല്ലാ ബെനിഫിറ്റ്സും ഫേസ് ചെയ്യാമെന്നുള്ള അവസരം കിട്ടുന്ന സൊസൈറ്റിയാണോ നമുക്ക് വേണ്ട എന്നുള്ളതായിരിക്കണം ഡിസ്കഷൻ. താങ്ക് യു ഹേമ. ഈ നോ പാനലിൽ നിന്ന് ഈ വിഷയത്തിൽ ആർക്കെങ്കിലും റെസ്പോൺസ് കൊടുക്കണമെങ്കിൽ നോ പ്രോബ്ലം. So we will move on to the next question. ഇത് നോ പാനലിനോടെ ആയിരിക്കും. ഡസ് സെയിം സെക്സ് മാരേജ് ഇൻട്രൂഡ് ഓൺ ചിൽഡ്രൻസ് റൈറ്റ്സ്? സെയിം സെക്സ് മാരേജ് നിയമപരമാക്കുമ്പോൾ സറഗസി ആൻഡ് അഡോപ്ഷൻ ലോസ് അമെൻഡ് ചെയ്യണം എന്നൊരു ആവശ്യം ഉയർന്ന് കേൾക്കുന്നു. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം? പാനൽ എൻ്റെ മുന്നിൽ തന്നെയാണ് എല്ലാം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഈ വിഷയത്തിൽ ഒരുപക്ഷെങ്കിൽ ചെറിയ ചെറിയ എക്സ്പീരിയൻസസ് മാത്രമാണ് എനിക്കിപ്പോൾ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ കുറച്ച് ബ്രൗസ് ചെയ്ത് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് ഈ സെയിം സെക്സ് മാരേജ്, അതേപോലെ തന്നെ ഹോമോസെക്ഷ്വൽ റിലേഷൻഷിപ്പിലുള്ള അതിലൂടെ ലഭിക്കുന്ന അല്ലെ അവരുടെ കുട്ടികൾക്ക് നല്ല തരത്തിൽ പോകുന്ന കുട്ടികളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദേ ആർ ഐ മീൻ വി ഹാവ് സീൻ സം സ്റ്റോറീസ്, ദേ സേ ഇറ്റ് ഇസ് ഗുഡ്, ദേ ആർ എക്സലൻറ്റ്, ദേ ക്യാൻ ഡു വെൽ. അപ്പോഴിതിന് ഓപ്പോസിറ്റായിട്ടും ഉള്ള സ്റ്റോറീസ് വരുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നത് സത്യമല്ല, രണ്ട് തരത്തിലുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ഖണ്ഡിക്കാൻ പറ്റുന്നത് ഹെറ്ററോസെക്ഷൽ മാരേജിലും നല്ലതുമുണ്ട് തീയതുമുണ്ട്. പക്ഷെ നമുക്കിപ്പോഴറിയാൻ പറ്റാത്ത ഒരു കാര്യം, ഹോമോസെക്ഷ്വൽ അല്ലെങ്കിൽ ഈ സെയിം സെക്സ് മാരേജിലൂടെ ലഭിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന അങ്ങനെ ഉണ്ടാകുന്ന ഒരു സമൂഹം ഇനിയും അടുത്ത സമൂഹത്തോട് അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ രണ്ട് സമൂഹങ്ങൾ തമ്മിലുണ്ടാകാൻ പോകുന്ന ഫ്രിക്ഷൻ എന്താണെന്നുള്ളതാണ്. വി ഹാവ് ടു റിയലി ലുക്ക് അറ്റ് ദറ്റ് ഫ്രിക്ഷൻ, ഹൗ ഡു ദറ്റ് ഫ്രിക്ഷൻ ഇസ് ഗോയിങ് ടു ബി. സോ ഹൈപ്പോത്തറ്റിക്കലി ദർ ക്യാൻ ഹാവ് സം ആൻസേഴ്സ്, ഹൈപ്പോത്തറ്റിക്കലി. അപ്പോൾ ദിസ് ഈസ് ഐ എം സെയിങ്, ഇതെനിക്കിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തതല്ല, ഹൈപ്പോത്തറ്റിക്കലി. സോ സപ്പോസ് വൺ ചൈൽഡ് ഈസ് സെയിങ്, സ്കൂളിൽ ചെല്ലുമ്പം പറയുകയാണ്, ഹി ഹാസ് ഗോട്ട് യു കെ നോട്ട് ടോക്ക് മൗം, ഐ ഹാവ് ഓൺലി ടു ഡാഡ്സ് ഓർ മേ ബി ടു സ്പൗസ്. ഐ ഹാവ് ഐ ഡോ നോ ഹൗ ദാറ്റ് വി ആർ ഗോയിങ് ടു സേ ഇഫ് ഇറ്റ് ഇസ് ടു സ്പൗസ്. ഹൗ ഡു ദ ചൈൽഡ് റെസ്പോണ്ട് ടു ദെയർ സ്പൗസ്? പ്രോബ്ലി വി ക്യാൻ സേ ഡാഡ്. ഈവൻ ഡാഡ് ഈസ് ഗോയിങ് ടു ബി എ ജെൻഡർ ബയസ്ഡ് ടേം. ഇൻ ദ സ്പൗസ്, ഇൻ വിതിൻ ദ സ്പൗസ്, ഡാഡ് ഈസ് ഗോയിങ് ടു ബി ജെൻഡർ ബയസ്ഡ്. ഇനി ഇപ്പം നമുക്ക് മറ്റൊരു പേര് കൊടുത്താൽ പോലും അതല്ലാത്ത ആളുകൾ, കുഞ്ഞുങ്ങൾ, കുട്ടികൾ മൗം ആൻഡ് ഡാഡ് എന്ന് പറയുന്നത് ഇവരെ ഡിസ്ക്രിമിനേറ്ററി ആക്കുന്നു എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ചേഞ്ച് ദ ലോ, ഇഫ് ഇറ്റ് ഈസ് ഓൺലി ഹൈപ്പോത്തസിസ്. ആൻഡ് സിമിലർലി കുട്ടികളുടെ ഓരോ ഭാഗങ്ങളിലും അവരുടെ വളർച്ചയിൽ, ഒരു മാതാവും പിതാവുമുള്ള കുട്ടികൾ അവരുടെ വളർച്ചയിൽ ഉണ്ടാകുന്നത് പോലെ തന്നെയുള്ള എല്ലാ സിസ്റ്റത്തിലല്ല ഈ കുട്ടികൾ ഒരു വലിയ സമൂഹമാകുമ്പോൾ മാറി വരുന്നത് എങ്കിൽ, ബിക്കോസ് ദ റെസ്പോൺസിബിലിറ്റി ഈസ് ഷെയർഡ് ബട്ട് അറ്റ് ദ സെയിം ടൈം സം ടൈംസ് ഇറ്റ് ഇസ് നോട്ട് ഓൾവേസ് ബട്ട് സം ടൈംസ് ഇറ്റ് ഇസ് പാർഷ്യൽ. നമുക്കറിയാം സൈക്കോളജിക്കലി, നിങ്ങൾ മെഡിക്കൽ സൈഡിലുള്ള ആളുകൾ പലരും പറയാറുണ്ട് ഇതിന് വാദമുഖങ്ങൾ തിരിച്ചുണ്ടാകാം. എന്നാൽ പോലും ഒരു മദർ ആൻഡ് ഫാദർ ക്യാൻ ഹാവ് എ ഗുഡ് എൻവയോൺമെൻറ്റ് ഫോർ ദ ചൈൽഡ്. അത് ഇല്ലാതെ വന്നാൽ, ഒരു ഫാദർ ആൻഡ് ഫാദർ ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താകുമെന്ന് ഇപ്പോൾ നമുക്ക് ഹൈപ്പോത്തസിസ് മാത്രമേ ഉള്ളൂ. ബട്ട് ഡെഫിനറ്റ്ലി ഇത് ഇനി ഒരു അടുത്ത ഒരു ഡിസ്ക്രിമിനേഷൻസ് എന്ന് പറയുന്നത് കൂടുന്ന ഒരു സാഹചര്യത്തിൽ വരാനുള്ള സാധ്യതയുള്ളൂ. ബിക്കോസ് ദ ഗ്രൂപ്പ്
ഓർ മേ ബി നമ്മൾ പറഞ്ഞു ആരും കൊടുക്കുന്നില്ല വാങ്ങുന്നില്ല ഒരു സമൂഹത്തിൽ ഒരു ഒരു സെയിം സെക്സ് മാരേജ് കപ്പിൾസ് ഉണ്ടായിക്കഴിയുമ്പോൾ അവരുടെ കുട്ടികൾക്കുണ്ടാകുന്ന ഏത് ഡിസ്ക്രിമിനേഷനെയും ലീഗലി അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ടുന്നതായ ഉത്തരവാദിത്വം സെയിം സെക്സ് മാരേജ് നടത്തുന്ന പേരൻസിന് അല്ലെങ്കിൽ അവരുടെ ആളുകൾക്കുള്ളതാണ് കപ്പിൾസിനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വി ആർ ഗോയിങ് ടു യെറ്റ് ടു സീ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ബട്ട് ദർ ക്യാൻ ഹാവ് ഫ്രിക്ഷൻസ് ബിക്കോസ് വി ഹാവ് നോട്ട് എക്സ്പീരിയൻസ് സോ ഫാർ അപ്പോൾ ആ ഫ്രിക്ഷനെ നമ്മളപ്പോൾ എങ്ങനെ കാണും ആ സമയത്ത് ഹെട്രോസെക്ഷുവൽ ആളുകളുടെ കുട്ടികൾ എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യും സമൂഹം അതിനെ എങ്ങനെ ഈ രണ്ട് അത് രണ്ടായും വിഭജിക്കും അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ കോണ്ടെക്സ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞത് വി ഹാവ് മെയ്ഡ് ഇറ്റ് ഇൻ ടു ടു പോൾസ് രണ്ട് ശത്രു ഭാഗത്തേക്ക് നിർത്തി രണ്ടുപേരും ഒരേപോലെ ശത്രുക്കളായി നിൽക്കുവാൻ സാധ്യമുള്ള ഒരു സാധ്യതയിലേക്കാണ് പോകുന്നത് അങ്ങനെ അല്ലാതെയും വരാം പക്ഷേങ്കിൽ ദർ ഇസ് എ ഹൈപ്പോത്തസിസ് ഇതിനോട് യെസ് പാനലിനുള്ള റെസ്പോൺസ് നിങ്ങളെല്ലാവർക്കെങ്കിലും ചേട്ടൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇറ്റ്സ് എ ഹൈപ്പോത്തസിസ് എന്നുള്ളത് സോ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബിലീഫ് നമ്മളത് ആക്ച്വലി ഇങ്ങനെയാണെന്ന് സ്ഥാപിച്ചിട്ടില്ല ദർ ക്യാൻ ബി ചാൻസസ് എന്നാണ് ഈ ഹൈപ്പോത്തസിൻ്റെ ആക്ച്വൽ മീനിങ് സോ ഒരു ഫാമിലി ആവുമ്പോൾ അവിടെ ഒരു മദർ ഉണ്ടാവണം ഒരു ഫാദർ ഉണ്ടാവണം അങ്ങനെയാണെങ്കിലേ ആ കൊച്ചിൻ്റെ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ്സിന് അത് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നത് ഒരു ബിലീഫ് മാത്രമാണ് സോ ഇറ്റ്സ് ഓൺലി എ ഹൈപ്പോത്തസിസ് വേറെസ് റിസർച്ചേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫാമിലിയിൽ മദർ ഉണ്ടാവണം ഫാദർ ഉണ്ടാവണം എന്നൊന്നുമില്ല നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു സിംഗിൾ പാരൻസ് അല്ലെങ്കിൽ ബൈ ആക്സിഡൻറ്റ് ഒരു ഫാദറോ മദറോ ഇല്ലാതെ ആവുമ്പോൾ ആ കൊച്ചിൻ്റെ അവസ്ഥ എന്താവും സോ ദാറ്റ് ഇസ് നോട്ട് ടു ഡൂ വിത്ത് ഹാവിങ് ഓൺലി എ ഫാദർ ഓർ എ മദർ ഇറ്റ്സ് അബൌട്ട് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ നമ്മൾ ആ മാരേജിൻ്റെ സ്റ്റെബിലിറ്റി ഇസ് ദ വൺ ദാറ്റ് ആക്ച്വലി അഫെക്ട്സ് ദ സൈക്കോളജിക്കൽ ആൻഡ് മെൻറ്റൽ ഗ്രോത്ത് ഓഫ് ദ ചൈൽഡ് അപ്പോൾ ഈ സ്റ്റഡീസ് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയൻ മെഡിക്കൽ അസോസിയേഷൻ ആൻഡ് ഓസ്ട്രേലിയൻ സൈക്കോളജിക്കൽ സൊസൈറ്റി സെഡ് ദർ വാസ് നോ സയൻറ്റിഫിക് എവിഡൻസ് ഓഫ് ചൈൽഡ് ഓഫ് ഹെട്രോസെക്ഷൽ പാരൻസ് എക്സ്പീരിയൻസിങ് എനി ബെറ്റർ ഔട്ട്കംസ് This was conducted in 2012. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും ഉള്ള ഒരു ഫാമിലിയിൽ നിന്നും വന്ന കുട്ടികൾ പ്രത്യേകിച്ച് ദേ ആർ നോട്ട് ഷോയിങ് എനി എക്സ്ട്രാ ഓർഡിനറി ബെനിഫിറ്റ്സ് എക്സ്ട്രാ ഓർഡിനറി ബെനിഫിറ്റ്സ് കാണിക്കുന്നത് ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഫാമിലിയിൽ നിന്നും വന്ന കുട്ടികളാണ് അപ്പോൾ വി ക്യാൻ ഇൻഫർ ഫ്രം ദിസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് വാട്ട് ദ ജെൻഡർ ഓഫ് ദ ഫാമിലി ദറ്റ് മാറ്റേഴ്സ് ഇറ്റ് ഇസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ഫാമിലി ദറ്റ് മാറ്റേഴ്സ് അവർ കൂടുതലും പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഫാമിലി അല്ലെങ്കിൽ ഒരു ഓൺലി മദേഴ്സ് അല്ലെങ്കിൽ ഓൺലി ഫാദേഴ്സിൽ നിന്നും വരുന്ന ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ സൈക്കോളജിക്കൽ ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റേറ്റസോ അവർക്ക് കൂടുതലുണ്ടാവും എന്ന് ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് സേസ് ദറ്റ് ഇറ്റ് ഇസ് സജസ്റ്റിംഗ് ദറ്റ് ഇറ്റ് ഇഗ്നോർസ് വാട്ട് ദ സയൻറ്റിഫിക് റിസർച്ചേഴ്സ് ആൻഡ് സ്റ്റഡീസ് ദറ്റ് ഇസ് ബീൻ കണ്ടക്റ്റഡ് ഫോർ ദ പാസ്റ്റ് 30 years അപ്പോൾ ഇതൊന്നും ഇല്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ സയൻറ്റിഫിക്കായിട്ടുള്ള ടേംസ് ഒന്നും തന്നെ നമ്മളത് വാലിഡേറ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് സോ ഇറ്റ്സ് നോട്ട് ദ ജെൻഡർ ഓഫ് ദ ഇറ്റ്സ് നോട്ട് ദ ജെൻഡർ ദറ്റ് മേക്സ് അപ്പ് ദ ഫാമിലി ഇറ്റ് ഇസ് ദ ഫാമിലി സ്റ്റെബിലിറ്റി and the and the time that we spend with the children that gives the emotional and the psychological development of the child namukku ini oru samaya kuravullond ulladond oru chodyam koode chodikkanulla samayame ullu ee chodyam njan unnaikkumbol adil aaru aadyam respond cheyanam ennu ningal tammil theermanikkavunnathana rendu panelukalum നിങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ചില ടേംസ് ഇതിൽ വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ സേഫ് സ്കൂൾസ് അതൊക്കെ ഈ ക്വസ്റ്റ്യനിൽ കവേർഡ് ആകും എന്നാണ് എൻ്റെ ഒരു അസംഷൻ ആസ് പെർ സം സ്റ്റാറ്റ്സ് ആൻഡ് സ്റ്റഡീസ് ദ റേറ്റ്സ് ഓഫ് സൂയിസൈഡ് ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി ആർ ദി ഹയസ്റ്റ് ഇൻ മൈനോറിറ്റി ഗ്രൂപ്സ് ദാറ്റ് ഈസ് ദ സെക്ഷുവൽ മൈനോറിറ്റി ഗ്രൂപ്സ് How does the panel look at these stats? How do you think a favorable legislation influence these stats?
ഓക്കെ ദ യെസ് പാനലിൽ നിന്നും ലിൻഡൻ ആണ് ഇതിന് റെസ്പോൺസ് ചെയ്യാൻ. അത് ഈ ഒരു സബ്ജക്റ്റില് ഫുൾ സപ്പോർട്ട്, കട്ട സപ്പോർട്ട് എന്നാണ് പറയാനുള്ളത്. കാരണം ആസ് പെർ ദ സ്റ്റഡി ശരിയാണ്, അപ്പോഴുള്ള ബുള്ളിയിങ് സ്കൂളുകളിലെ ബുള്ളിയിങ്ങും കാര്യങ്ങളും എല്ലാം കൂടുതലാണ്. ഈ ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്ലെബിസൈഡ് അതിനെ ആ എരുതിയിൽ നല്ലോണം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റം ആവശ്യമാണ് എന്ന് പറഞ്ഞ പന്ത് നോയിലോട്ട് ഇടാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുന്നിൽ എനിക്കിനി ഇതിൻ്റെ അകത്ത് സംസാരിക്കാൻ വേറൊരു അവസരമില്ല എന്ന് പറഞ്ഞതുകൊണ്ടും ഞാൻ എൻ്റെ വ്യൂ, ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു വരാം. പ്രിയപ്പെട്ടവരെ, ഞാൻ നമ്മൾ ഈ പ്രവാസി മണ്ണിൽ നിൽക്കുമ്പോൾ വളരെ പച്ചയായിട്ടൊരു തനി മലയാളി എന്നുള്ള നിലയിൽ പാശ്ചാത്യ രാജ്യത്തിൻ്റെ ഈ അതിശയിപ്പിക്കുന്ന, ഈ തഴച്ചു വളരുന്ന ആശയങ്ങൾക്കുള്ളിൽ പകച്ചു നിൽക്കുന്ന ഒരു സാധാരണ മലയാളി, താൻ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള ആശയങ്ങളും ബന്ധങ്ങളും കാത്തുസൂക്ഷിക്കുന്ന കാഴ്ചപ്പാടുകളും കടപ്പാടുകളുമൊക്കെ വളരെയധികം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മൾ കാത്തുസൂക്ഷിക്കുന്ന സംസ്കാരത്വവും പാരമ്പര്യവുമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നോപക്ഷത്ത് നിൽക്കുമ്പോൾ യെസ് പക്ഷം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള എല്ലാ അവകാശവാദങ്ങളും, ഇവർ റൈറ്റ്സിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നതെങ്കിൽ 100% ഞാൻ അതിനോട് യോജിക്കുന്നു. എൻ്റെ വിയോജിപ്പ് ആ മാരിയേജ് എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കിലാണ്. റൈറ്റ്സ് മുഴുവൻ കൊടുത്തുകൊണ്ട്, റൈറ്റ്സ് മുഴുവൻ അംഗീകരിച്ചുകൊണ്ട് ഈ സംവാദത്തിനൊരു വാക്ക് പോലും എനിക്കപ്പുറം പറയാനില്ല. ഇപ്പം ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണെങ്കിൽ, വളരെയധികം സ്റ്റഡീസ് ഇപ്പം ഇവിടെ അവതരിപ്പിച്ച ആൾ പറഞ്ഞു, ഒത്തിരി സ്റ്റഡീസ് ഉണ്ട് ഹോമോസെക്ഷ്വൽസിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളുടെ, ഒത്തിരി സ്റ്റഡീസ് നിലനിൽക്കുന്നുണ്ട്. ഞാനത് ഇതിനെ ചെറുതായിട്ട് കാണാനായിട്ട് പറയാമല്ലോ. ഇപ്പം ആ ഒരു വിഷയത്തിലേക്ക് മാത്രം വന്നതുകൊണ്ട് ഞാൻ പറയണത്തെ, ഇത് ഏജ് പുറപ്പെടുവിച്ച ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് വെൽഫെയറിൻ്റെ സ്റ്റഡീസാണ് വന്നിരിക്കുന്നത്. സി ദ സബ്സ്റ്റൻസ് യൂസ് മച്ച് ഹയർ എമംഗ് ഗേയ്സ് ആൻഡ് ബൈസെക്ഷ്വൽസ്. ഇന്ന് ഓസ്ട്രേലിയ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമ്മളെല്ലാം ഈ അടുത്ത കാലങ്ങളിൽ കേൾക്കുന്നത് എന്താ? ഈ ഇവിടെയുള്ള ഐസും ഡ്രഗ്സുമാണ് ദ മോസ്റ്റ് എപ്പിഡമിക്സ് ദാറ്റ് വി ഫേസ്. ഈ പറഞ്ഞ ടേൺബുള്ള് പറഞ്ഞു, കെവിൻ റോഡ് പറഞ്ഞു, ജൂലിയ ഗില്ലാർഡ് പറഞ്ഞു, ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നുമല്ല. ഈ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ദ മോസ്റ്റ് ആൻഡ് ദ ഹയസ്റ്റ് ഇഷ്യൂ ദാറ്റ് വി ഫേസ് ഈസ് ഐസ് ആൻഡ് ഡ്രഗ്സ്. അത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ദ ഹോമോസെക്ഷ്വൽസിലാണ് ഇവിടെ. ഞാനത് ഇപ്പോൾ ഇത് ചോദ്യം വന്നതുകൊണ്ട് മാത്രം പറയാം, ഞാൻ മൊത്തത്തിലൊന്ന് പറയട്ടെ. ഞാൻ ഇതിനോട് വിയോജിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്കൊരൊറ്റ വിഷയം ഇതിൻ്റെ അകത്തുള്ളൂ. ഈക്വൽ റൈറ്റ്സ് ഇപ്പം 1975 ഇപ്പം 2008 അമെൻമെൻറ്റ്സ് കൊണ്ട് എല്ലായിടത്തും ഡിഫാക്ടോ റിലേഷൻഷിപ്പിൻസിനുള്ള റൈറ്റ്സ് ഇവിടെ ഉണ്ട്. എക്സെപ്റ്റ് സം ഓഫ് ദ റൈറ്റ്സ് ദാറ്റ് ഷുഡ് ബി ത്രൂ മാരേജ്. അത് എത്രയും പെട്ടെന്ന് കൊടുക്കണം. ഇവരെ, അതായത് ഇവരെയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അവരൊക്കെ നമ്മുടെ പെങ്ങന്മാരാണ്, മക്കളാണ്, അനിയന്മാരാണ്, അനിയത്തിമാരാണ്. ഇവർ അവർ ഒരു പക്ഷമില്ല കേട്ടോ ഇതിൽ, ഇതിലൊരു പക്ഷമുള്ളൂ, നമ്മൾ മനുഷ്യർ. അത് എൻ്റെ കുറ്റം കൊണ്ടല്ല ഞാനൊരു ഗേ ആയിട്ടോ ലെസ്ബിയൻ ആയിട്ടോ ജനിക്കപ്പെടുന്നത്. എൻ്റെ ആഗ്രഹം കൊണ്ട് ഒരു പക്ഷേ പിന്നീട് മാറാം, എന്നാലും ഞാൻ ജനിക്കപ്പെടുന്നത് ബൈ ജനറ്റിക്കലി ഒരു പക്ഷേ അങ്ങനെ ആയിപ്പോയതുകൊണ്ട് ഒരു കാരണവശാലും അവരെ മാറ്റി നിർത്താനോ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനോ അവരെ മാർജിനലൈസ് ചെയ്യാനോ പാടില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഡിഫറൻസിയേഷൻ ഈസ് നോട്ട് ഡിസ്ക്രിമിനേഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഒരു ഡിഫറൻസിയേഷൻ ഡിസ്ക്രിമിനേഷനായിട്ട് നേരത്തെ അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഒപ്പോസിംഗ് വ്യൂ ഉണ്ടെങ്കിലേ ഇത് നടപ്പിലാക്കൂ എന്ന് പറയുന്നതിൻ്റെ അകത്ത് കാര്യമില്ല. പിന്നെ നട്ടലിലുള്ള നേതാക്കന്മാർ ഈ രാജ്യത്തില്ലാഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് നേരത്തെ ലിൻഡൻ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് വലിച്ചെറിഞ്ഞത്. ഇവിടെ യെസ് വന്നാലും നോ വന്നാലും 1961 ആക്ട് അമെൻഡ് ചെയ്യാതെ ഈ പറഞ്ഞ ഒരു ആനുകൂല്യങ്ങളും ഇവിടെ നടപ്പിലാക്കാൻ പറ്റിയില്ല. ഇത് വീണ്ടും തിരിച്ച് പാർലമെൻറ്റിലേക്ക് പോവുക. ജനങ്ങളുടെ അടുത്തേക്ക് ഇത് എന്തിനെടുത്തിട്ടു? നട്ടലില്ലാത്ത നേതാക്കന്മാർ ഈ രാജ്യത്തില്ല. ഞാൻ പറഞ്ഞത് റൈറ്റ്സ്, അങ്ങനെ ഒരു ചിന്താഗതി, ഈ ചിന്താഗതി ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ, ഈ ഗേ പീപ്പിളിന് കിട്ടിയ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഹോമോസെക്ഷ്വൽസിന് കിട്ടിയ ഏറ്റവും വലിയ മാഗ്ന കാർട്ട എന്ന് പറയുന്നത് 2015 അമേരിക്കയിലെ സുപ്രീം കോടതി നടത്തിയ വിധിയാണ്. ആ വിധിയിൽ പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ആ വിധിയിൽ ആൻ്റണി കെന്നഡി എന്ന് പറയുന്ന അസോസിയേറ്റ് ജഡ്ജ്, 9 പാനലിൽ 5 അനുകൂലിച്ചപ്പോൾ 4 എതിർത്തു, ചീഫ് ജസ്റ്റിസ് അടക്കം എതിർത്തു.
അതിൽ ജഡ്ജ്മെൻ്റ് തയ്യാറാക്കിയ ആൻ്റണി കെന്നഡി പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വലിയൊരു നല്ലൊരു സെൻറ്റൻസ് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാവുന്ന, നോ ലവ് ഈസ് മോർ പ്രൊഫൗണ്ട് ദൻ മാരേജ് ബിക്കോസ് ഇറ്റ് എംബോഡീസ് ദ ഹയസ്റ്റ് ഐഡിയൽസ് ഓഫ് ലവ് ഫിഡലിറ്റി ഡിവോഷൻ. ഞാൻ അവസാനം പറയുന്നുണ്ട്, ശ്രദ്ധിക്കണേ, സാക്രിഫൈസ് ആൻഡ് ഫാമിലി. അദ്ദേഹം നേരെ തിരിച്ചായിരുന്നു ഇത് പറയേണ്ടത്. എന്താ ഇവിടെ സത്യത്തിൽ പറ്റിയത്? പാശ്ചാത്യ ലോകത്തിന് പറ്റിയത് എന്താ? അവർക്ക് നഷ്ടപ്പെട്ടത് അവസാനത്തെ ഈ രണ്ടെണ്ണമാണ്, സാക്രിഫൈസ് ആൻഡ് ഫാമിലി. 1985 നമുക്കറിയാം 25 ലക്ഷം കുട്ടികൾ അമേരിക്കയുടെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടത് മാതാപിതാക്കളില്ലാഞ്ഞിട്ട്. ആ അത്രയും അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഓരോ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുള്ള റിസഷൻ അടക്കം അതിനെ നേരിടാൻ ഈ പാശ്ചാത്യ ലോകത്തിൻ്റെ സായിപ്പിൻ്റെ ബുദ്ധിക്ക് പേരിട്ടു. ബുദ്ധി അദ്ദേഹം പറഞ്ഞു ഗ്ലോബലൈസേഷൻ. ഈ ഗ്ലോബലൈസേഷൻ്റെ ഭംഗി കൊണ്ട് നമുക്കെല്ലാം ചിറക് വരിച്ചു, നമ്മൾ പറന്നുയർന്നു. നമ്മൾ ശിവഗിരി ശൃംഗങ്ങൾക്കും അതുപോലെ ഇത് ഹിമഗിരി ശൃംഗങ്ങൾക്കും സഹീനും ഒക്കെ മീതെ പറന്നുയർന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ പറന്നിറങ്ങി. ഇവിടെ വന്നപ്പോൾ നമ്മൾ തരിച്ചു നിൽക്കുക. നമ്മുടെ എന്താ കൾച്ചറൽ ഐഡൻറ്റിറ്റി, ഈ കൾച്ചറിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഹെട്രോസെക്ഷ്വൽ, ഇത് ഒരു കാരണവശാലും മാരേജ് എന്നുള്ള വാക്ക് ഹോമോസെക്ഷ്വൽസിന് കൊടുക്കാൻ പാടില്ല എന്നുള്ളതിന് പറയാനുള്ള ഒരു പ്രധാന കാരണം, ഹെട്രോസെക്ഷ്വൽ യൂണിയനിൽ ഫണ്ടമെൻ്റലായിട്ട് അത് ദാറ്റ്സ് എ കോർ എലമെൻ്റ് ഓഫ് ലൈഫ് ആൻഡ് എക്സിസ്റ്റൻസ് ആൻഡ് സർവൈവൽ. എന്തുകൊണ്ട്, എന്തിനായി ഈ സ്റ്റേറ്റ് ഇതിൻ്റെ അകത്ത് ഇടപെടുന്നത്? അവിടെ ഫാമിലി വേണം. ഒരു യൂണിയനിൽ, ഹെട്രോസെക്ഷനിൽ യൂണിയനിൽ അവിടെ ഒരു കുഞ്ഞ് വേണമെങ്കിൽ ജനിക്കാം, പക്ഷെ ജനിക്കാനുള്ള സാധ്യത അവിടെയുണ്ട്. ദേർ മൈറ്റ് ബി, വേണമെങ്കിൽ ജനിക്കാം, പക്ഷെ അവിടെ ഉണ്ട്. അവിടെ ജനനമുണ്ടാകുന്നു, കുടുംബമുണ്ടാകുന്നു, സൊസൈറ്റി ഉണ്ടാകുന്നു, സ്റ്റേറ്റ് ഉണ്ടാകുന്നു, രാജ്യമുണ്ടാകുന്നു. അവിടെയാണ് ഫാമിലിയും ഈ മാരേജിൻ്റെയും പ്രാധാന്യം ഉണ്ടാകുന്നത് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ എന്തിനാ ഇത് ഫണ്ടമെൻ്റലായിട്ട് ഇതിൻ്റെ അകത്ത് എക്സിസ്റ്റൻസും സർവൈവലും വലിയൊരു കാര്യമാണ്. ആ ഒരു ഒറ്റ കാരണത്താൽ തന്നെ ഇത് തീർച്ചയായിട്ടും ഈ രീതിയിൽ തന്നെ മാരേജ് ഹെട്രോസെക്ഷ്വൽസിന് മാത്രം. ആ വാക്ക് ഞാൻ റൈറ്റ്സിനെ കുറിച്ച് ഒരിക്കലും പറയുന്നില്ല, റൈറ്റ്സ് അംഗീകരിച്ച് കൊടുക്കപ്പെടണം, എല്ലാ റൈറ്റ്സും അംഗീകരിച്ച് കൊടുക്കപ്പെടണം. പക്ഷേ ഈ വാക്കെടുത്ത് മാരേജിലേക്ക് തുലനം ചെയ്യാൻ, മാരേജ് ഈക്വാളിറ്റി എന്ന് പറയുന്ന ആ ഒരു വാക്ക് മാത്രം അതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് സിവിൽ യൂണിയനോ നമുക്ക് മറ്റെന്തെങ്കിലും നല്ലൊരു വാക്ക് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഇനി മാരേജ് വേണം എന്ന നിർബന്ധമെങ്കിൽ ഇപ്പുറത്ത് നടക്കുന്ന ഹെട്രോസെക്ഷ്വൽസിന് വേറെ എന്തെങ്കിലും പേര് കൊടുത്ത് ഇതിനെയൊന്ന് മാറ്റി നിർത്തണം. കാരണം ഇത് രണ്ടും വ്യത്യസ്തമാണെന്നൊന്ന് തിരിച്ചറിയാൻ, അത് മാത്രമാണ് എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത്. ഇനി കൂടുതൽ സമയം കിട്ടുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറയാനുള്ള കാരണങ്ങൾ ഞാൻ തീർത്തും, എൻ്റെ അടുത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ അധികം സമയം കളയുന്നില്ല. എനിക്ക് അനുവദിച്ചു തന്ന ഈ സമയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു. ഇതിനോടുള്ള യെസ് പാനലിൻ്റെ റെസ്പോൺസ്. കുറച്ച് മുമ്പേ ചേട്ടൻ പറഞ്ഞു ഈ റൈറ്റ്സ് എല്ലാം ശരിയാണ്, ഞാൻ ഇതെല്ലാം അംഗീകരിക്കുന്നു, പക്ഷേ അവർക്ക് മാരേജ് എന്നുള്ള പേര് മാത്രം കൊടുക്കരുത്, വേറെ എന്തെങ്കിലും പേര് കൊടുക്കുക. അല്ലെങ്കിൽ ഹെട്രോസെക്ഷ്വൽ കപ്പിൾസിന് ആ മാരേജ് എന്നുള്ള പേര് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്കിതിന് പറയാമെന്നുള്ളത് ഒരു കാര്യമാണ്, ഇത് ഇന്ത്യയിലുണ്ടായിരുന്ന പണ്ട് കുറേ കാലം മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ ഈ ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റം ഉണ്ടല്ലോ, ഒബ്വിയസ്ലി ഇപ്പോഴും ഉണ്ട്, അത് ഇറ്റ്സ് മോർ ബിക്കമ്മിങ് മോർ സ്ട്രോങ് റൂട്ടഡ്. ഇപ്പോൾ അവിടെ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ കൊണ്ടായിരിക്കാം, വാട്ട് എവർ. അപ്പോൾ ഇങ്ങനെ കാസ്റ്റ് സിസ്റ്റം നല്ലപോലെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം ജനറലി ദേർ ഇസ് ഫോർ കാസ്റ്റ് എന്നുള്ളത്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ പറയുന്നത് പ്രോബബ്ലി 100 ഇയേഴ്സ് മുമ്പായിരിക്കാം, ഡോണ്ട് ടേക്ക് മീ ഫോർ ഗ്രാൻറ്റഡ്, ഞാൻ ഒരു ചുമ്മാ ഒരു നമ്പർ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ബ്രാഹ്മിൻസൊക്കെ വരുമ്പോൾ ഈ ശൂദ്രർ എന്ന് പറയുന്ന, ഐ മീൻ SC ST ലെവലുള്ള ആൾക്കാരൊക്കെ ഒരു 70 ഫീറ്റ് ഡിസ്റ്റൻസിൽ നിൽക്കാൻ പാടുള്ളൂ എന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഈക്വൽ റൈറ്റ്സ് ഉണ്ട്, അവർ ഹ്യൂമൻ ബീയിങ്സ് ആണ്. ഇപ്പോൾ നമ്മുടെ കാസ്റ്റ് സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ട്
അങ്ങനെ ആയിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. എന്ന് വെച്ചാൽ ബ്രാഹ്മിൻസ് വരുന്നു എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഓടിപ്പോവും. 70 meters ദൂരേ അവർക്ക് നിൽക്കാൻ പാടുള്ളൂ, അടുത്തു പോലും നിൽക്കാൻ പാടില്ല. അപ്പോൾ അവർക്ക് വലിയ ആൾക്കാരായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഈ ഹെട്രോസെക്ഷൽ കപ്പിൾസ് ഒരു വലിയ ഒരു പ്രത്യേകത ഉള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പോൾ അവർ പ്രൊക്രിയേറ്റ് ചെയ്യുന്നു, പിള്ളേരെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ മാരേജ് എന്ന് പറഞ്ഞാൽ പിള്ളേരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ലൈസൻസ് ഒന്നും അല്ലല്ലോ. അപ്പോൾ അത് പിള്ളേരുണ്ടാവണമെങ്കിൽ മാരേജ് വേണ്ട, മാരേജ് ആയതുകൊണ്ട് പിള്ളേരുണ്ടാവണമെന്നായിക്കൂടാ. സോ അതൊരു ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരവിടെ ഡിഫറൻസ് അല്ല ചെയ്യുന്നത്, ഇറ്റ്സ് ആക്ച്വലി ഡിസ്ക്രിമിനേഷൻ. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഞാൻ പറഞ്ഞു ഈ ബ്രാഹ്മിൻസിനെ കണ്ടാൽ 70 meters ദൂരെ പോയി നിൽക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഞാൻ അനാലജി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചേട്ടൻ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും അറിയാം കാസ്റ്റ് സിസ്റ്റം നല്ലതല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഓക്കെ നമ്മളത് മാറ്റാം, നിങ്ങൾ ഈ SC ST കാസ്റ്റിലുള്ള ആൾക്കാർ, അതായത് ഈ പറയന്മാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ബ്രാഹ്മിൻസിനെ കണ്ടാൽ നിങ്ങൾ 70 meters ദൂരെ ഒന്നും പോകരുത്, പക്ഷേ 65 meters ദൂരെ നിന്നു എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒന്നേ അവരുടെ മാരേജ് നമ്മൾ മാരേജായിട്ട് അക്സെപ്റ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ ഹെട്രോസെക്ഷൽസിൻ്റെ മാരേജിനെ വേറെ മാരേജായിട്ട് കാണണം എന്ന് പറഞ്ഞാൽ, ഹെട്രോസെക്ഷൽ കപ്പിൾസ് എന്തോ വലിയൊരു സംഭവം, സെയിം സെക്സ് കപ്പിൾസ് എന്തോ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരും ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിൽ ആക്ച്വലി എന്താ ഡിഫറൻസ് ഉള്ളത്? ഇത് ചേട്ടൻ തന്നെ അഗ്രി ചെയ്തു ഇത് ജെനറ്റിക്കൽ പ്രോബ്ലംസ് കൊണ്ടുവരുന്ന സംഭവമാണെന്നൊക്കെ പറഞ്ഞു. ജെനറ്റിക്കൽ പ്രോബ്ലം ആകുമ്പോൾ അവർക്ക് അതിൽ സ്വാഭാവികമായിട്ടും ഒന്നും ചെയ്യാനില്ല. നമ്മുടെ സ്കിന്നിൻ്റെ കളറോ നമ്മുടെ ഐസിൻ്റെ കളറോ നമ്മുടെ ഹെയറിൻ്റെ കളറോ ഒന്നും നമ്മൾ തീരുമാനിക്കുന്നില്ല. എന്തിന്, നമ്മുടെ പേര് പോലും നമുക്ക് തീരുമാനിക്കാനുള്ള അധികാരമില്ല. പക്ഷേ അതൊന്നും നമുക്ക് ബാധകമല്ല, അതൊക്കെ നമ്മൾ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിച്ചു വന്നു. പക്ഷേ ഈ സെയിം സെക്സ് മാരേജ് മാത്രം നമ്മളത് വലിയൊരു സോഷ്യൽ സ്റ്റിഗ്മ ആയിട്ട് ക്യാരി ചെയ്ത് ഇപ്പോഴും നടക്കുക. അപ്പോൾ ഇതിൽ ആക്ച്വലി എന്താണൊരു ബേസിസ് ഉള്ളത്? നമ്മളൊരു ബേസിസ് ഇല്ലാതെ ഒരു സോഷ്യൽ സ്റ്റിഗ്മയുടെ പേരിൽ ഇത് പാടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇവിടെ. പിന്നെ നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചു ഇങ്ങനെ ഇവർക്ക് ഈ ഹോമോസെക്ഷൽ കപ്പിൾസിൻ്റെ അവർ കൂടുതലും ഡ്രഗ് അഡിക്ട്സും ഹീറോയിനും എന്തൊക്കെയോ അങ്ങനെ ഡ്രഗ്സൊക്കെ കുറേ ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ അത് ശരിയല്ല എന്ന്. ശരിയാണ്, അവർ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു നമ്മളത് നോക്കിയിട്ടില്ല. നമ്മൾ ആ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം എടുത്ത് നോക്കിയിട്ടുള്ളൂ അവർ കൂടുതൽ ഉപയോഗിക്കുന്നു എന്നും പറഞ്ഞ്. പക്ഷേ അവർ കൂടുതൽ ഉപയോഗിക്കുന്നതിന് കുറേ റീസൺസ് ഉണ്ട്. എന്താ വെച്ചാൽ, ഒന്ന് ഇവിടെ ഫ്രീ ആയിട്ട് അവർക്ക് അവരുടെ സെക്ഷൽ ലൈഫിനെ കുറിച്ച് ആരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവരങ്ങനെ സംസാരിക്കാൻ അവർ റെഡി ആവാണെങ്കിൽ പോലെ തന്നെ അവിടെ നമുക്ക് ഈ അവരെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാർ ഡോക്ടേഴ്സ് ആയിരിക്കാം, നേഴ്സസ് ആയിരിക്കാം, സോഷ്യൽ വർക്കേഴ്സ് ആയിരിക്കാം, സൈക്കോളജിസ്റ്റ് ആയിരിക്കാം, സൈക്കാട്രിസ്റ്റ് ആയിരിക്കാം, ആരാണെങ്കിലും അവരുടെ മനസ്സിൽ ഓൾറെഡി ദേ ഹാവ് എ സ്റ്റിഗ്മ അഗെയിൻസ്റ്റ് ദീസ് പീപ്പിൾ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിഗ്മ വെച്ചുകൊണ്ട് അവർക്ക് ഒരിക്കലും അത് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കഴിയില്ല. അങ്ങനെ അവർക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റാത്ത അവസരത്തിൽ ഹൗ ആർ ദേ ഗോയിങ് ടു പ്രിവെൻറ്റ് ദംസെൽഫ് ഫ്രം അക്വയറിങ് ഓൾ ദീസ് ഡിസീസസ്? അപ്പോൾ ഹെറോയിൻ ഡ്രഗ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് ദേ ആർ ആക്ച്വലി ഫ്രസ്ട്രേറ്റഡ്, ഹ്യൂമിലിയേറ്റഡ്, ഹറാസ്ഡ്, ബുള്ളീഡ്, ഇനി എന്തൊക്കെ ടേംസ് ഉണ്ടോ അതെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. റിസർച്ചേഴ്സ് പല റിസർച്ചേഴ്സ് കണ്ടക്ട് ചെയ്ത് അവർ പ്രൂവ് ചെയ്ത സംഭവമാണ് ഏറ്റവും കൂടുതൽ സ്പെഷ്യലി ടീനേജേഴ്സാണ് ഇതിൻ്റെ വിക്ടിംസ് ആയിരിക്കുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നത്. അവരെന്തുകൊണ്ട് ഇത് അനുഭവിക്കുന്നു? അവരുടെ സ്വന്തം വീട്ടിൽ ചെന്നിട്ട് അവർക്ക് ഈ കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അവർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേരൻസ് പറയും, ആ നീ ഇങ്ങനെ ഹോമോസെക്ഷൽ ആവാൻ പോവാണോ, അത് ശരിയല്ല, അത് റിലീജിയൻ വൈസ് ശരിയാകത്തില്ല, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ടാവും, ബാക്കി ആൾക്കാർ എന്ത് പറയും, അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ടൈം ലിമിറ്റ് ഏകദേശം, സോറി, ഐ കൺക്ലൂഡ്. അപ്പോൾ അങ്ങനെ ഈ ഫാക്ടേഴ്സ് ഒക്കെ കൊണ്ടാണ് അവരിൽ ഏറ്റവും കൂടുതൽ ഈ ബിഹേവിയേഴ്സ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ബിഹേവിയേഴ്സ് ഓട്ടോമാറ്റിക്കലി
will get disappear. Adu kuda vera oru pointum kudi njan parayan deshikkunnathu ennachal ee aboriginals aanu ethom kududil prison il ulladu appo adondu aboriginals are bad allengil avaru ethom kududil crime cheyna vyaktikala namukku orikkalum parayan pattilla. So it is again an analogy telling that homosexuals aanu ethom kududil drugs upayogikkunnu adondu avaru seriyalla nu. So the analogy doesn't actually apply here. Thank you. ഇതിനോടുള്ള ഒരു റെസ്പോൺസ്, ഒരു ക്വിക്ക് റെസ്പോൺസ് രണ്ട് പാനലിൽ നിന്നും ഒരു രണ്ട് മിനിറ്റ്. ഗോ ഫോർ ഇറ്റ്. സോറി ഹേമ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇതിനെ ഞാൻ പറഞ്ഞില്ല, ഇതൊരു അറ്റാക്കിങ്ങിൻ്റെ ഫീൽഡേ അല്ല. ഞാൻ പറഞ്ഞത് ഞാൻ കണക്ക് വെച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ. എന്ന് വിചാരിച്ച് ഹോമോസെക്ഷൽസ് എല്ലാം ഡ്രഗ്സ് അഡിക്റ്റിന് പെട്ടു എന്ന് ഞാൻ ഒരിക്കലും ഒരു ആരോപണമല്ല. ഇവിടെയാണ് ഈ ആർഗ്യുമെൻറ്റിൻ്റെ എപ്പോഴും ഒരു അറ്റാക്ക് ചെയ്യുന്ന ആ രീതി അങ്ങ് വിട്. നമ്മൾ നേരെ നമ്മൾ വി ആർ ടുഗെദർ, വി ആർ, ഇതൊരു പക്ഷത്തിൻ്റെ പ്രശ്നമല്ല എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ കൂടിയിരുന്ന് സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മൾ നമ്മുടെ ഭാവി തലമുറയെക്കുറിച്ചാണ് സംസാരിക്കുന്നതല്ല. എനിക്ക് വാദിച്ച് ജയിക്കാനുള്ള ഒരു മേഖലയായിട്ട് ഞാനിതിനെ കണ്ടിട്ടില്ല. നല്ലൊരു നാളെ ഇവിടെ വേണം. അതിന് ഏത് രീതിയിലും നമുക്കിതിനെ കൊണ്ടുവരാൻ കഴിയുമോ അതിന് വേണമെന്ന് അങ്ങനത്തെ ഒരു കോംപ്രമൈസ് ലൈനിൽ മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ. ഇപ്പോൾ ഇതിനെ മുഴുവൻ കണ്ണിക്കാനൊന്നുമല്ല ഞാനിവിടെ പറഞ്ഞത്. ഇത് ഇവർ ആരും തൊടാ, ഇവർ ബ്രാഹ്മണരായിട്ടോ അല്ലെങ്കിൽ ഇത് കീഴ്ജാതിക്കാൻ, ഞാൻ പറഞ്ഞില്ല. ഇത് ഒപ്പത്തിനൊപ്പം ഇവിടെ രണ്ടാമതൊന്നുമില്ല. പക്ഷേ ഇത് കാലാകാലങ്ങളിൽ നമുക്കറിയാം ഹോമോസെക്ഷുവാലിറ്റി. നേരത്തെ അച്ഛനും ഇവിടെ സൂചിപ്പിച്ചു, പഴയ ഗ്രീസിൽ, പഴയ റോമിൽ വളരെ കോമൺ ആയിരുന്നു ഹോമോസെക്ഷുവാലിറ്റി. ആ ജനങ്ങൾ അംഗീകരിച്ചത് അത്, അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് അത് പോളിഗമിയായി, പിന്നെ പോളിയാട്രിയായി, എന്തെല്ലാം രൂപത്തിൽ അത് കടന്നു വന്ന് അവസാനം ന്യൂട്രൽ ഫാമിലിയായി, അത് പിന്നെ തകർച്ചയിലേക്ക് വന്നിട്ട് വീണ്ടും ഹോമോസെക്ഷുവാലിറ്റിയെ പറ്റിയുള്ള ചിന്താഗതി ഇപ്പോൾ ശക്തിപ്പെട്ടു വരിക. ഇതിൻ്റെ ചരിത്രം കൂടെ നോക്കണം നമ്മൾ. അതല്ല, നമ്മളൊരു നേരത്തെ അച്ഛനോട് പറഞ്ഞു, ഒരു 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 സിസ്റ്റത്തിൽ നമുക്കൊരു നമ്മൾ സദാചാരം എന്നൊക്കെ പറഞ്ഞൊരു എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സൊസൈറ്റി മുന്നോട്ട് പോകാൻ എന്തെല്ലാം വേണം. ഒരു നേരത്തെ ഇവിടെ പറഞ്ഞു, 60 പോകേണ്ടടുത്ത് 60 പോകണം, 100 പോകേണ്ടടുത്ത് 100 പോകണം. ഇത് ഒരു സമൂഹത്തിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നതാണ്, ഒരു സാമൂഹ്യ സെറ്റപ്പിന് വേണ്ടി അല്ല. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ റൈറ്റ്സിനെക്കുറിച്ച് പറഞ്ഞു, നമുക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് പറയാം, ഇതെൻ്റെ റൈറ്റാണ്, എനിക്ക് വിവാഹം കഴിക്കണമെന്നുള്ള റൈറ്റാണെന്ന് പറയുന്ന പോലെ തന്നെ നമ്മളൊരു കാര്യം മറക്കണം. കുഞ്ഞുങ്ങൾ ശരിക്കും ബയോളജിക്കൽ പേരൻസിനുള്ള കുഞ്ഞുങ്ങൾക്കുള്ള റൈറ്റാണ് എനിക്കൊരച്ഛനുണ്ടാവണം, അമ്മയുണ്ടാവണം എന്ന് പറയുന്നത്. ആ കൊച്ചിൻ്റെ അവകാശമാണ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട്, ന്യൂസിലാൻഡിലുള്ള ഒരു കുട്ടി, ഒരു പെൺകുട്ടി. ആ കുട്ടി കഴിഞ്ഞ പേരൻസ് ഡേയുടെ, ഫാദേഴ്സ് ഡേയുടെ അന്ന് തലേന്ന് ആ കുട്ടി വളരെ വിഷമിച്ചിരിക്കുന്നതായിട്ട് വർത്തമാനം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഈ കുട്ടിയോട്, ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നു, അപ്പോൾ അവളോട് ചോദിച്ചു, അവൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും എൻ്റെ അപ്പനെ ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ. എത്രയോ പേര് പ്ലീസ് കൺക്ലൂഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം പൊക്കിൽ കൂടി ബന്ധം എന്ന് പറയുന്നത് തന്നെ. ഇപ്പോൾ വർമ്മ സാറിനോട് ഞാൻ ഇവിടെ വന്നപ്പം വർമ്മ സാറിൻ്റെ ബന്ധങ്ങൾ ചോദിച്ചപ്പോൾ, എൻ്റെ ചേട്ടൻ അവിടെ, എൻ്റെ മോനിവിടെ, എൻ്റെ ചേട്ടൻ്റെ ചേട്ടൻ, ഇതൊരു ഫാമിലി ട്രീയാണ്. നമുക്കറിയാം സൊസൈറ്റി രൂപീകരിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. അതിനപ്പുറത്തേക്കുള്ള ഈ വിപ്ലവാത്മക കാഴ്ചപ്പാടിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ വരാൻ പോകുന്ന അപകടങ്ങളുടെ ആശങ്ക മാത്രമാണ് ഞാൻ പങ്കുവെച്ചത്. ദർ ഈസ് സംതിങ് ഡേഞ്ചർ. അത് നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. സോറി, ഇനി സംസാരിക്കാൻ കിട്ടിയാൽ ബാക്കി ഞാൻ സംസാരിക്കാം. നമുക്കിനിയും ആശയസംവാദത്തിനുള്ള അവസരങ്ങളുണ്ട്. ഇനി ഓഡിയൻസ് റൗണ്ട് ഉണ്ട് ഇതിന് ശേഷം. അതിനു മുൻപായി ഇതിന് ഉള്ള ഒരു യെസ് പാനലിൽ നിന്നുള്ള ഒരു ക്വിക്ക് റെസ്പോൺസാണ്. 2 മിനിറ്റ്സ് പ്ലീസ്. നമ്മൾ നാട്ടിൽ പള്ളിപ്പെരുന്നാളും ഉത്സവമൊക്കെ കൂടിയവർക്ക് അറിയാവുന്ന ഒരു ഫ്രേസാണ് ഈ ഒരു ഇടയ്ക്ക് പോയി കുത്തുക എന്ന് പറഞ്ഞ ഒരു ഏർപ്പാടുണ്ട്. അതെന്നാന്ന് വെച്ചാൽ പെരുന്നാളും ഒക്കെ നടക്കുമ്പം നാടകവും ഗാനമേളയൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ആരെങ്കിലും ഒരാളെ നോക്കി വെച്ചിട്ടുണ്ടാവും, പണ്ടെങ്ങാണ്ട് കിട്ടിയ ഒരു ഇടി തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഇടി കൊടുക്കുന്ന സമയത്ത് അയാൾ, ഇടി കൊടുക്കുന്നയാൾ പണ്ടത്തെ ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്താണ് ആ ഇടി കൊടുക്കുന്നത്. പക്ഷെ ആ താപ്പ് നോക്കിയിട്ട് ആ പ്രദേശത്തുള്ള ആൾ ചെറുപ്പക്കാരെല്ലാം പോയിട്ട് അവരുടെ ഒരു സുഖത്തിന്, ഒരു രസത്തിന് മറ്റവനും ഇടിക്കും. ആ ഇടി കിട്ടിയവന് ആ പ്രദേശത്തുള്ള ആ ലൊക്കാലിറ്റിയിലുള്ള എല്ലാ ചെറുപ്പക്കാരുടെ ഇടി ആ പാവത്തിന് കിട്ടും എന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. ഇവിടെ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ, ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇവിടെ ഫാമിലി വാല്യൂസ് തകർന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു, ഭയങ്കരമായ രീതിയിൽ നമ്മുടെ ഇവിടെ ഇതെന്താ യൂറോപ്പിനെ പൂർച്ചു പൊലിപ്പിക്കുന്നു, ഇന്ത്യയിൽ വാല്യൂസ് എല്ലാം തകരുന്നു. പക്ഷെ അതെല്ലാം കൂടി കൊണ്ടുപോയി
ഈ പ്ലെബിസിറ്റിൽ കൊണ്ടുപോയി ഒരു വിവാഹത്തിൽ കൊണ്ടു വെക്കുന്നതിൽ ഒരു അപാകതയുണ്ട്. കാരണം അതും ഇതുമായിട്ടൊരു ബന്ധമില്ല. കാരണം നമ്മൾ സേഫ് സെക്സ് എന്ത് കാര്യങ്ങൾ എടുത്തു ഇതെല്ലാം നടന്നുകൊണ്ട് ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ് നമ്മൾ പറയുന്നതുകൊണ്ട്. ഇപ്പോൾ പറഞ്ഞൊരു ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. എന്താണ് കുട്ടികൾ അപ്പനും അമ്മയില്ല അതുപോലെ ഇത് സി നമ്മൾ 2008 നിയമത്തിന് ശേഷം ഇവിടെ എത്രയോ ആൾക്കാർ നമ്മളീ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പ്ലെബിസിറ്റ് നിയമമായാലും ഇല്ലെങ്കിലും ഇവിടെയുള്ള എല്ലാ സെയിം സെക്സ് കപ്പിൾസും അവരുടെ അവരുടേതായ കുട്ടികളുണ്ട്. അവരവർ കുട്ടികളെ വളർത്തുന്നു. അതിലൊരു മാറ്റവും വരുന്നില്ല. ഒന്ന് ഇന്ന് നമുക്ക് അവരെ വിട്ടേക്കൂ, ഫാമിലിയെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. എത്രയോ പേര് വിവാഹത്തിന് പുറത്ത് കുട്ടികളെ വളർത്തുന്നു. എത്രയോ പേര് ആർട്ടിഫിഷ്യൽ രീതിയിൽ സിംഗിൾ മദേഴ്സ്, സിംഗിൾ പേരൻസ്, ഡിവോഴ്സ്ഡ് ഇവരൊക്കെ കുട്ടികളെ വളർത്തുന്നു. അപ്പം ഇത് ഈ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ പുറത്ത് നമ്മൾ ഫാമിലിയെ സംരക്ഷിക്കണം, കുട്ടികൾക്ക് രണ്ട് പേരൻസ് വേണം എന്ന ഒരു ആർഗ്യുമെൻറ്റിൻ്റെ പുറത്താണ് നിങ്ങൾ ഈ പ്ലെബിസിറ്റിനെ എതിർക്കുന്നത്. നിങ്ങൾ എതിർക്കേണ്ടത് ഇതിനെയല്ല. നിങ്ങൾ എതിർക്കേണ്ടത് ഒരു പുതിയ നിയമത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വാദിക്കേണ്ടത്. ആ വാദം ഇതാണ്, ഓസ്ട്രേലിയ എന്ന രാജ്യത്ത് ഒരു കൊച്ചു പോലും അപ്പനും അമ്മയും ഇല്ലാതെ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാവുന്നവരെ പിടിച്ച് നമ്മൾ ജയിലിലോ മറ്റോ വിടണം. അതാണ് 2200 വർഷം മുമ്പ് വിക്ടോറിയ മൊറാലിറ്റി സംസാരിച്ചൊരു വാല്യൂ ആണത്. അതിലോട്ടാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത് അങ്ങനെയാണെങ്കിൽ. Thank you, Linton. Okay, that concludes our panel debate. Nammal ini audience round like aanu kadakkunnathu. Yes, panel only. Thank you. So question is ipo plebiscite and chodyam thettaanu ennu I think generally oru opinion varunnundu. Ingane plebiscite choyikkanda aavashyam undayirunnilla, politicians ne nadathilla. പക്ഷെ എന്തായിരിക്കണം ശരിക്കുള്ള ചോദ്യം? ഒരു ചോദ്യത്തിൻ്റെ തന്നെ ആവശ്യമുണ്ടോ? സോ മാരേജ് ഇക്വാലിറ്റി യെസ് ഓർ നോ എന്നുള്ള ക്വസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ? അല്ലെ ക്വസ്റ്റിൻ തന്നെ ആവശ്യമുണ്ടോ? അല്ലെ എന്തായിരിക്കണം ശരിക്കുള്ള ചോദ്യം? ശരിക്കും ഇത് പാർലമെൻറ്റിൽ പാസ്സാക്കേണ്ട ഒരു നിയമമായതുകൊണ്ട് ആ ക്വസ്റ്റിൻ്റെ ശരിക്കും ആവശ്യമില്ലായിരുന്നു. ഇതിൻ്റെ ഡിസ്കഷൻ എനിക്കൊന്ന് പാർലമെൻറ്റിൽ വന്നപ്പോൾ ഈ പ്ലെബിസിറ്റാണ് ആദ്യം സജസ്റ്റ് ചെയ്തത് ഇപ്പോഴത്തെ ഗവൺമെൻറ്. അന്ന് എനിക്കൊന്ന് ലേബർ പാർട്ടി ഐ തിങ്ക് ദേ ഒപ്പോസ് ദാറ്റ്, സെയിങ് ദാറ്റ് പ്ലെബിസിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇറ്റ് കുഡ് ബി എ കോൺഷ്യസ് വോട്ട് ഇൻ ദ പാർലമെൻറ്റ്. പക്ഷേ എന്താ അറിയില്ല, ഗവൺമെൻറ് അത് ആക്സെപ്റ്റ് ചെയ്യാതെ ദേ ഡിസൈഡഡ് ഓൺ എ പോസ്റ്റൽ വോട്ട് വിച്ച് ഈസ് സപ്പോസ് ടു ബി ലെസ് എക്സ്പെൻസീവ് ദാൻ എ പ്ലെബിസിറ്റ്. പക്ഷേ responding to your question, I would say actually it was not necessary. Yes or no nu sherikku janangalodu choikkanda avashyilla. Parliament could have enacted a law. Karanam members of parliament avare represent cheyunnallo, they are representing the people and they have got the right to enact a law, and if it's passed by the majority required, it becomes a law. Okay. ചോദിക്കുന്നത് നോ എന്ന് പറഞ്ഞ് പാനലിനോട് ചോദിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സുഹൃത്ത് പറഞ്ഞ പോലെ ഇതിവിടെ ഒരു ഡിബേറ്റിൻ്റെ ആവശ്യമില്ല. നമ്മൾ എല്ലാവരും ഒരുപോലെ നിൽക്കണം, നമ്മളൊരു ഒരുപോലെ ചിന്തിക്കണം, അല്ല ഒരുപോലെ നമ്മൾ അവർക്ക് വേണ്ടി നിലനിൽക്കണം, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ശരിക്കും ഇത് വർഷങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു തെറ്റ് ശരിയാക്കാനുള്ളൊരു അവസരമല്ലേ ഇത്? അതായത് നമ്മൾ സിവിലൈസേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ചാണ്. ചേഞ്ച് ഇല്ലാതെ സിവിലൈസേഷൻ ഇല്ല. ഒരുപാട് കാര്യങ്ങൾ ഡിസ്ക്രിമിനേഷൻ നമ്മൾ മാറ്റിയിട്ടുണ്ട്, നമ്മൾ ലോ വഴിയും അല്ലാതെ സമൂഹത്തിലുള്ള അവബോധം മൂലവും ജ്ഞാനോദയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടും പല പല കാര്യങ്ങളിവിടെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു വലിയൊരു അവസരം നമ്മുടെ സമൂഹത്തിന് മുന്നിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. വർഷങ്ങളായി ഉണ്ടായിരുന്ന വിവേചനം അവസാനിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. ആ അവസരം നിങ്ങൾ പല കീഴ്വഴക്കങ്ങളും പല പല ന്യായങ്ങളും പറഞ്ഞ് അതിനെ എതിർക്കുന്നതിന് പകരം നമ്മൾ ഈ നീതിയുടെ ഭാഗത്തല്ലേ നിൽക്കേണ്ടത്? നിങ്ങൾക്ക് അതായത് ചേഞ്ച് ഇല്ലാതെ ഒരു സിവിലൈസേഷൻ ഉണ്ടോ? ഇത് ഒരു ഒരു ശരിയിലേക്കുള്ളൊരു മാർഗമല്ലേ എന്നുള്ളത് ഒരു ഒരു ചോദ്യവും ഒരു ഒരു കൺസേണുമായി ഞാൻ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, എങ്കിലും എന്ത് എങ്ങനെയായിരിക്കും ഒരു ഇതിൻ്റെ ഒരു മറുപടി എന്ന് എനിക്ക് അറിയില്ല, എങ്ങനെയും ചോദിക്കുകയാണ്. ശരിയും തെറ്റും ആപേക്ഷികമാണ്. നമ്മുടെ രാജ്യം നമുക്ക് ഒരുപക്ഷെ ഇന്ത്യയിലോട്ട് പോയാലറിയാം, അതല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളാണെങ്കിലും അറിയാം, ഒരുപാട് നിയമങ്ങൾ
ഗ്രാമങ്ങളിൽ കൂടെ സാമൂഹിക വിപത്തുകളെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. എന്നാൽ നിയമം നിൽക്കുമ്പോൾ തന്നെ അതിനെ ലംഘിച്ചുകൊണ്ട് ആളുകൾ അതിനോട് പ്രതികരിക്കുന്നുണ്ട്. നമ്മളൊരു ഒന്നാമത് എനിക്ക് തോന്നുന്നത് എനിക്ക് രണ്ട് മൂന്ന് ടേംസിൽ പ്രശ്നമുണ്ട്. ഒന്ന് സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന് പറഞ്ഞത് തന്നെ എനിക്കൊരു ഒരു 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 പ്രോബ്ലമുണ്ട്. ഞാൻ അതിനകത്ത് എനിക്കൊന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഐ വോണ്ട് ടു സേ വി ഹാവ് എ മിസ്കൺസെപ്ഷൻ ദറ്റ് ഫോർ ദ പാസ്റ്റ് 20 or 50 years വി ആർ സിവിലൈസ്ഡ് ആൻഡ് ഓൾ ദ ഹിസ്റ്റോ പീപ്പിൾ ഫ്രം ദ ഹിസ്റ്ററി ആർ അൺസിവിലൈസ്ഡ്. കൈൻഡ്ലി വി ഹാവ് ടു റീഫ്രെയിം ദറ്റ് സിവിലൈസേഷൻ. എൻലൈറ്റൻമെൻറ്റിന് ശേഷമുണ്ടായ ജ്ഞാനോദയത്തിന് ശേഷം ലോകത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ചരിത്ര പുസ്തകത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ചില ഭാഗങ്ങളിൽ ജ്ഞാനോദയമുണ്ടായപ്പോൾ അന്ന് വരെ സാമൂഹിക ക്രമങ്ങളിലുണ്ടായിരുന്ന അപജയങ്ങളെ നിർത്തിയിട്ടുണ്ട്, ചിലത് നിർത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട്, നിയമങ്ങൾ വഴിയുണ്ട്. എന്നാൽ നിയമത്തിൽ കൂടെ സാധിക്കാതെ വരുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. ഇവിടെ സെക്ഷ്വൽ മൈനോറിറ്റിയുടെ റൈറ്റ്, അവരുടെ റൈറ്റ് അല്ലെങ്കിൽ അത് അവരെന്ന് ഞാൻ പറയുമ്പോൾ നാച്ചുറലി നമ്മുടെ ഭാഷ ഒത്തിരി ലിമിറ്റഡാണ്. ഞാൻ അവരെന്ന് പറയുമ്പോൾ അതിനൊരു റീസൺ എന്താണെന്ന്, ഞാനൊരു ഹെറ്ററോസെക്ഷൽ ആയതുകൊണ്ടാണ്. ഐ എം എ മാരിഡ് പ്രീസ്റ്റ്, സോ ഐ എം എ ഹെറ്ററോസെക്ഷൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അപ്പുറത്ത് നിൽക്കുന്ന, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ആ മറുപുറത്ത് നിൽക്കുന്ന ഒരാൾ എൻ്റെ എനിമി ആയിട്ടല്ല, അവരുടെ അവകാശങ്ങളെ മാനിക്കുക എന്നുള്ളതും അത് നിലനിൽക്കുക എന്നുള്ളതും ഒരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. എന്നാൽ ഒരു സമൂഹത്തിൻ്റെ നിയമവ്യവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു നിയമം കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷൻ എടുത്തു കളഞ്ഞ് 5 discrimination ഉണ്ടാക്കി എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് 5 problems ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്നത് പോലെ നമുക്ക് ആകാനിടയാകാതെ ഇതിൻ്റെ വിവിധ വശങ്ങളെ നമുക്ക് കാണണം. ഇതിനകത്തുള്ള ചില ചോദ്യങ്ങൾ ഈ മാരേജ് എന്ന് പറയുന്നതായ ഒരു ബോക്സിനുള്ളിൽ കാണുന്ന സമൂഹത്തിൻ്റെ, ഞാൻ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള, അങ്ങനെ കാണുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ ആ സമൂഹത്തിൻ്റെ ആപ്രിഹെൻഷൻസിനെ അഡ്രസ്സ് ചെയ്യാതെ കംപ്ലീറ്റ്ലി ഹൗ ക്യാൻ യു സേ ഇറ്റ് ഇസ് ജസ്റ്റിസ്, ഇറ്റ് ഇസ് എ റൈറ്റ്? വെൻ ഐ സേ ഇറ്റ് ഇസ് നോട്ട് റൈറ്റ്, യു ആർ ഗിവിംഗ് റൈറ്റ് ടു സമൺ എൽസ്, ഇറ്റ് ഇസ് നോട്ട് റൈറ്റ് ഫോർ മീ. സോ ദാറ്റ് ഇസ് വാട്ട് ഐ എം ട്രൈങ് ടു സേ ഫ്രം ദ ബിഗിനിങ്. എൻ്റെ പേപ്പർ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ ഈ ഡിബേറ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള സംവാദങ്ങൾ സെക്ഷ്വൽ മൈനോറിറ്റിയുടെയോ അല്ലെങ്കിൽ ഹെറ്ററോസെക്ഷ്വൽ ഹോമോസെക്ഷ്വൽ ഈ ഭാഗങ്ങളിലുള്ള സംവാദങ്ങളുടെ മുമ്പോട്ടുള്ള ഗതിയെ കണ്ടതിന് ശേഷം, അതിനെ നമുക്കൊരു ഒരു എന്തൊക്കെ ആയിരിക്കുമെന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്കാനെങ്കിലും സാധിച്ചതിന് ശേഷം വേണം നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് വരുവാനായിട്ട് പോകേണ്ടത്. കാരണം അതിനൊരു ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതാണ് റൈറ്റ് എന്ന് പറഞ്ഞാൽ നാളെ അതല്ല റൈറ്റ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. എത്രയോ ചരിത്രത്തിൻ്റെ ഭാഗമുണ്ട്. ഇത് മാത്രമല്ലല്ലോ, ഇപ്പോൾ ഇവിടെയുള്ള ഈ രാജ്യത്തിൽ നമ്മളിപ്പോൾ റൈറ്റിന് വേണ്ടി പറയുന്ന ഗവൺമെൻറ്, ഇവിടെയുള്ള ഈ അബോറിജിൻസ് എവിടെ പോയി? ഹു ഓൺസ് ദ ലാൻഡ്? ഹൂസ് ലാൻഡ് ഇസ് ദസ്? വെർ ആർ ദേ? വൈ ഡോണ്ട് വി ടോക്ക് അബൌട്ട് ദെയർ റൈറ്റ്? ഇറ്റ് ഇസ് റൈറ്റ് ഫോർ ദം. സോ ഇൻ അപ്പോൾ നമ്മൾ ഒരു വശത്തൂടെ പാർലമെൻറ്റിൽ പറയുകയാണ് ഹോമോസെക്ഷൽസിന് അല്ലെങ്കിൽ സെക്ഷൽ മൈനോറിറ്റിക്ക് റൈറ്റ് വേണമെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ 40,000 കൊല്ലം കൊണ്ട് ഇതിൻ്റെ ജീവസത്തായിരുന്ന ജനങ്ങൾ എവിടെയോ ഏതോ മൂലയ്ക്ക് പോയിരിക്കുന്നു. അവർ ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നില്ല. അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ആപേക്ഷികതയുണ്ട്. അപ്പോൾ ആ ആപേക്ഷികതയിൽ ഒരു നിയമം മുമ്പോട്ട് വരുമ്പോൾ ആ നിയമത്തിൻ്റെ 2 വശങ്ങളും നമ്മൾ കാണാതെ ഒരു വശം മാത്രം കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ഇവിടെയുള്ള ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്, ഞാൻ ഇതിനോട് ചേർന്ന് നിന്ന് തന്നെ പറയാം, വർഷങ്ങളായി ചരിത്രപരമായി ഇത് ഹെറ്ററോസെക്ഷ്വൽ എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു വലിയ എന്നാ പറഞ്ഞാൽ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ സ്വന്തമാണ് അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുകയാണ് എന്നൊക്കെ പറയുന്ന ഭാഷകൾ ഉണ്ടായിട്ടുണ്ട്. കൊടുക്കുകയാണോ വാങ്ങിക്കുകയാണോ എന്നുള്ളതല്ല, അതിനപ്പുറമായി ഇതിനെ കാണുവാനും ഇതിനുള്ളിലുള്ള അകത്തുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യാനായിട്ടും നമുക്ക് ആവശ്യപ്പെടും. ഒന്നാമത്തെ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മൾ ഇത്രയും നേരം ചിന്തിച്ചിരുന്ന മുഴുവൻ ചിന്തയും കട്ട് ചെയ്തുകൊണ്ട് ആദ്യത്തെ ചോദ്യം ചോദിച്ചത്, ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞത്, യെസ് പാനലിൽ നിന്ന് വന്ന ഉത്തരവെന്ന് പറയുന്നത് ഈ ചോദ്യത്തിൻ്റെ തന്നെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഈ ചോദ്യം എന്തിനാണ് ചോദിച്ചത്? സി ദാറ്റ് ഇസ് വാട്ട് വി ഹാവ് ടു തിങ്ക്. യെസ് പാനൽ സെഡ് ദർ വാസ് നോ നീഡ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ, ദെൻ വൈ ഡിഡ് വി ഈ രാജ്യത്ത് ഇത്രയും പണം ചിലവാക്കി ഇത്രയും ആളുകളെ ഒരുമിപ്പിച്ചുകൊണ്ട് വൈ ഡിഡ് വി ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് വി ഡു ഓൾ ദിസ് എക്സസൈസ്? ദർ ഇസ് സം അതർ അജണ്ട ബിഹൈൻഡ് ദ ഹോൾ തിങ് ആൻഡ് വി ഹാവ് ടു ഫസ്റ്റ് dig out that agenda and then we discuss. There could be agendas and there we cannot say that there cannot be an agenda. Anyway, thank you. Thank you. Yep.
ഒരു കാര്യം രണ്ട് പാനലിസ്റ്റുകൾ പറഞ്ഞുകൊള്ളട്ടെ. ഇത് നമുക്ക് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്, 5 മിനിറ്റ്. പക്ഷേ നിങ്ങൾ 5 മിനിറ്റ് യൂസ് ചെയ്യുന്നതാണ്. ഏ, കഴിഞ്ഞ റൗണ്ടിൽ ശ്രീ കേരള വർമ്മ പുള്ളിയുടെ അലോട്ട് ടൈം ഫുള്ളി യൂസ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എൻ്റെ ചോദ്യം, ഞാൻ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നുകൊണ്ടല്ല ചോദിക്കുന്നത്, എങ്കിലും എൻ്റെ ചോദ്യം എസ് എന്ന് വായിക്കുന്ന ഒരാളാണ്. നമുക്കറിയാം കുടുംബം ആണ് സമൂഹത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റ്. എൻ്റെ ചോദ്യം അല്ലെങ്കിൽ എൻ്റെ ആശങ്ക കുട്ടികളെ കുറിച്ചാണ്. അപ്പം ഈ ഒരു ചെറിയ യൂണിറ്റിൽ വളർന്നു വരുന്ന കുട്ടികൾ, അവർ ഏതെങ്കിലും ഒരു ഒരു സെക്സ് മാത്രമുള്ള ഒരു കുടുംബം, അത് സ്ത്രീകൾ മാത്രമാവാം അല്ലെങ്കിൽ പുരുഷന്മാർ മാത്രമുള്ള ഒരു കുടുംബത്തിൽ വളർന്നു വരുന്ന കുട്ടികൾ, അപ്പോൾ അവരുടെ ഡെവലപ്മെൻറ്റിനെ ഇതെങ്ങനെ ബാധിക്കുന്നു, പ്രത്യേകിച്ചും അവരുടെ സെക്ഷൽ റോൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ജെൻഡർ ഐഡൻറ്റിറ്റി ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിനെ ഈ ഒരു ഫാമിലി എന്ന് പറയുന്ന ഈ യൂണിറ്റ് തന്നെ ബയാസ്ഡ് ആയിട്ട് മാറുമ്പോൾ ഈ കുട്ടികളുടെ ഐഡൻറ്റിറ്റി തന്നെ ബയാസ്ഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും പഠനങ്ങളുണ്ടോ, ആ കാര്യങ്ങളെ കുറിച്ചാണ് എൻ്റെ സംശയം. അത് എനിക്ക് തോന്നുന്നു യെസ് പാനൽ ആൻസർ ചെയ്യുന്നു. താങ്ക് യു. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇവിടെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ മാരേജ് എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി കുട്ടികൾക്ക് വേണ്ടിയിട്ടും കുട്ടികളെ ബേസ് ചെയ്താൽ എന്നുള്ളതൊക്കെയാണ് നമ്മളെല്ലാം സംസാരിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ബയോളജിക്കൽ പാരൻസ് പിള്ളേരെ ഉണ്ടാക്കി എന്നോർത്തുകൊണ്ട് ഒരു പ്രൂഫും ഇല്ല അവർ വളരെ നല്ല കുട്ടികളായി തീരും എന്നുള്ളത്. അതുപോലെ തന്നെ ഈ റിസർച്ചേഴ്സ് പറയുന്ന എന്താണെന്ന് വെച്ചാൽ, ബിബിലറി ആൻഡ് ജ്യൂത്ത് സ്റ്റേസി അവരിങ്ങനെ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് സംശയം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഹെട്രോസെക്ഷൽസ് ആൻഡ് സെയിം സെക്സ് കപ്പിൾസ് പിള്ളേരെ റേസ് ചെയ്യുമ്പോൾ നാച്ചുറലി ദേ വുഡ് ബി പ്രോബ്ലംസ് എന്ന് അവർ ആക്ച്വലി ഒരു ബയസിലാണ് ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്തത് തന്നെ. അപ്പോൾ അവർ കണ്ടക്ട് ചെയ്ത് വന്നപ്പോൾ ദേ റിയലൈസ് ദറ്റ്സ് നോട്ട് ദ ട്രൂത്ത് എന്നുള്ളത്. അപ്പോൾ അവർ അനലൈസ് ചെയ്ത രണ്ട് ചോദ്യങ്ങളാണ് എന്ന് വെച്ചാൽ, അവരുടെ അഡ്ജസ്റ്റ്മെൻസും അവരുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെൻസും പിന്നെ ജനറൽ ഡെവലപ്മെൻസിനെയും ഇതെങ്ങനെ ബാധിക്കുന്നു, അതുപോലെ അവരുടെ സെക്ഷൽ ഓറിയൻറ്റേഷനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇത് കുറേയൊക്കെ മെഡിക്കൽ ടെർമിനോളജി ഉള്ള ഒരു ഫീൽഡാണ്. എന്ന് വെച്ചാൽ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സബ്ജക്റ്റീവ് ഫീലിംഗ് ഓഫ് ഹൂ ഐ എം ഐഡൻറ്റിഫൈങ് മൈ സെൽഫ് ടു ബി എന്നുള്ളത്. അപ്പോൾ അന്ന് കുറേ ഹോർമോൺസിൻ്റെയും പിന്നെ കുറേ ഡെവലപ്മെൻറ്റൽ തിയറീസും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹോമോസെക്ഷൽ പാരൻസ് അല്ലെങ്കിൽ സെയിം സെക്സ് പാരൻസ് ഒരു കുട്ടിയെ റേസ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു സോഷ്യൽ റിഫോർമേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഇൻഫ്ലുവൻസ് അല്ല കുട്ടികളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കുന്നു ഇതൊരു ബിഹേവിയർ ആയതുകൊണ്ട് ഇങ്ങനെ ഹോമോസെക്ഷൽ പാരൻസ് റേസ് ചെയ്യുന്ന കുട്ടികളും ആ രീതിയിൽ ആയിപ്പോകും എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇതിൽ ഒരുപാട് സയൻറ്റിഫിക് റിസർച്ച് നടത്തി, അതിൽ കുറേ ഹോർമോൺസിൻ്റെ പ്രോബ്ലംസും പിന്നെ ജനറ്റിക്കൽ സ്റ്റഡി നടത്തിക്കൊണ്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, XQ28 എന്ന് പറഞ്ഞത്, അതായത് ഡീൻ ഹാർമർ ഇൻ 1991 ഹി കണ്ടക്റ്റഡ് എ സ്റ്റഡി ആൻഡ് ഐഡൻറ്റിഫൈഡ് ദറ്റ് ദെർ ഈസ് എൻ ട്രെയ്റ്റ് ഇൻ ദ ജീൻ. എന്ന് വെച്ചാൽ നമ്മുടെ ജീനിൽ ഒരുപാട് ട്രെയ്റ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു പെർട്ടിക്കുലർ ട്രെയ്റ്റായ XQ28 എന്ന് പറയുന്ന ജീനാണ് ഇറ്റ് ഇസ് സപ്പോർട്ടീവ് ഓഫ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്, സ്പെഷ്യലി ഇൻ ഗേ പീപ്പിൾ. അപ്പോൾ അത് ഈ ഹോമോസെക്ഷുവൽ പാരൻസ് റേസ് ചെയ്യുന്ന ചിൽഡ്രൻസിൽ ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി അവരുടെ ഉള്ളിൽ ഈ ജീനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജീൻസ് എല്ലാം കിട്ടുന്നത് നമ്മുടെ പേരൻസിൻ്റെ അടുത്താണ്. നമുക്ക് ആ പേരൻസിൻ്റെ അവരിൽ ഈ ജീൻ ഉണ്ടായിരുന്നെങ്കിൽ ഓബിയസ്ലി നമുക്ക് ഈ ജീൻ കിട്ടും, ബി മൈറ്റ് ബിക്കം ഹോമോസെക്ഷൽസ്. സോ ഇതൊരു ബിഹേവിയർ, അതായത് നിങ്ങളങ്ങനെ ആവുന്നു അതുകൊണ്ട് അത് കണ്ടിട്ട് ഞാൻ എങ്ങനെ ആവുന്നു എന്ന് ഒരിക്കലുമില്ല. ഇത് ഒരുപാട് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു റിസർച്ചാണ്. പിന്നെ ഇതിൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹൈപ്പോതലാമസിൽ ഒരു നമ്മുടെ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലുള്ളൊരു
പാകം വന്ന്. അപ്പോൾ ഹൈപ്പോ തലാമസ് ഇസ് മെയിൻലി ഇമ്പോർട്ടൻറ്റ്. ഹൈപ്പോ തലാമസ് റെഗുലേറ്റ്സ് അവർ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ഫീലിങ്സ്, പാരൻ്റൽ ഫീലിങ്സ്, സ്പെഷ്യലി ബിഹേവിയർ, ഇതെല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് നമ്മുടെ ബ്രെയിനിൽ. അപ്പോൾ ഈ ഹൈപ്പോ തലാമസിൽ ന്യൂക്ലിയൈ ഉണ്ട്. അതിൽ ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ട്, INA H3 4 എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്ത സ്റ്റഡിയിൽ അവർ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരിൽ ഈ INA H3 ന്യൂക്ലിയ എന്ന് പറയുന്നത് ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി സ്മോൾ ടു ഹെട്രോസെക്ഷൽ പീപ്പിൾസ്. അപ്പോൾ ഇതൊക്കെ എക്സാക്ട്ലി കുറേ സയൻറ്റിഫിക്കായിട്ടുള്ള പ്രൂഫ്സാണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് വി കാൻ സേ ദറ്റ് സോഷ്യൽ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ഒരു വ്യക്തി അങ്ങനെ ആയിപ്പോയിന്ന്. അപ്പോൾ ഈ ഹോമോസെക്ഷൽ ഫീലിങ്സ് അല്ലെങ്കിൽ സെയിം സെക്സ് ഫീലിങ്സ് എന്ന് പറയുന്നത്, ഇത് ആക്ച്വലി ഒരു വാട്ട് ഐ എം ട്രൈങ് ടു ഇംപ്ലൈ ഹിയർ ഇസ് ഇത് അവരുടെ ഒരു ചോയ്സ് അല്ല, ഇറ്റ്സ് എ ഡിസയർ. അപ്പോൾ ആ ചോയ്സ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ ഇതൊരു ഡിസയറാണ്, ഇറ്റ്സ് നോട്ട് വിത്തിൻ ദ കൺട്രോൾ. എൻ്റെ ചോദ്യം നോ ടീമിനോടാണ്. ഇതിനെ എതിർക്കുന്നത് ഇതിൻ്റെ ഒരു പോളിസി വെച്ചിട്ടാണോ, അതോ ഇതൊരു ഒരു റിലീജിയൻ ഇതിൻ്റെ ഒരു ഇതിനകത്ത് വരാത്തത് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത് മെയിനായിട്ടും, അതോ ഇത് രണ്ടും കൂടെയാണോ? നമുക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം, എല്ലാ മതങ്ങളിലും ഇതിനെ എതിർക്കുന്നവരും ഇതിന് അനുകൂലിക്കുന്നവരുമുണ്ട്. ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്രിസ്ത്യൻ മതമാണെങ്കിൽ ഇപ്പോൾ ക്യൂർ തിയോളജി എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. ദർ ആർ ഫാക്കൽറ്റീസ് ഫോർ ഇറ്റ്. ദ പീപ്പിൾ ആൻഡ് ഐ നോ ദർ ആർ യൂണിവേഴ്സിറ്റീസ് ദാറ്റ് ആർ ഹെഡഡ് ബൈ ദ ക്യൂർ പീപ്പിൾ, ഹോമോസെക്ഷൽസ്. And there are some of the Western countries, they have even, I believe, priests or maybe religious orders in different churches have taken up it very seriously and they go for it. Appo thondu oru madathinte njan aadyam paranjappol oru point paranjirundhi, ee madathinte idinagathu konda kettanayittu shramikkunna oru shramam athra nalladanu ennu njan vishwasikkunnilla. Madathinu appuramayi ഒരു പക്ഷേയെങ്കിൽ ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ചില ചില സമൂഹങ്ങളും ഇതിനെ കാണുന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. എന്താണെങ്കിലും ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ, ഒരു സമൂഹത്തിൻ്റെ ഒരു ഒരു സാമൂഹിക ചിന്തയിൽ ഒരു പക്ഷേങ്കിൽ ചില സമൂഹങ്ങൾ ഇതിനെ മാരേജ് എന്ന് പറയുന്നതായ ആ ഒരു ഒരു ബോക്സിനെ ഇതുമായി ബന്ധിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ മതങ്ങൾ അതേ സമയത്ത് തന്നെ പറയുന്നുള്ളൂ, ക്രിസ്ത്യൻ ബിലീഫ് അനുസരിച്ച് ഇതിനെ ആ ബിലീഫിനോട് ചേർത്ത് നിർത്തി ഇതിനെ എതിർക്കുന്നുണ്ട്. അതിന് ചില കാരണങ്ങൾ പറയുന്നുണ്ട്, അതിന് ചില കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്റ്റുവൽ സ്ക്രിപ്ചറൽ എവിഡൻസസ് ഉണ്ട്, അതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് ഇല്ല എന്ന് പറയുന്നില്ല, അതുകൊണ്ട് തന്നെ ആ സമൂഹം അതിനെ എതിർക്കുന്നുണ്ട്. അപ്പോൾ ആ സമൂഹത്തിന് അതിനൊരു ബാക്കിംഗ് ഉണ്ട്. എന്നാൽ അങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാ ആ സമൂഹത്തിലുള്ള എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, അവരതിനെ വേറെ രീതിയിൽ കാണുന്ന ആളുകളുമുണ്ട്. ചുരുക്കത്തിൽ ഇതിനൊരു ഒരു സമഭാവമുണ്ട് എന്ന് പറയുവാനായിട്ട് ഇപ്പോൾ സാധ്യമല്ല. സമൂഹങ്ങളുടെയും വ്യക്തികളുടെയും കാഴ്ചപ്പാടും അതിനോടുള്ള അപ്രോച്ചും അനുസരിച്ചാകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു 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 ചിന്ത. എൻ്റെ ചോദ്യം ഡയറക്റ്റ്ലി ടു ഫാദറാണ്. ഫാദർ ഒരു ഒപ്രസി ഒപ്രസർ ഒരു ഉപമ പറയാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്കൊരു സംശയം ഉണ്ടായത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പണ്ട് കാലത്ത് അവർണർക്ക് പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൈക്കം സത്യാഗ്രഹം പോലുള്ള സമരങ്ങൾ നടത്തി അവർണർ സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുത്തു. അതിനുശേഷം അവർണർ സവർണറുടെ സഞ്ചാര സ്വാതന്ത്ര്യം വേണ്ട എന്നുള്ള രീതിയിൽ ഒപ്രസി ഒപ്രസർ ഒരു റിവേഴ്സൽ ഉണ്ടായിട്ടില്ല അവിടെ. ഫോർ എക്സാമ്പിൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അംബേദ്കറും നെഹ്റുവിനോട് ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് അവർണർ അല്ലെങ്കിൽ പിന്നോക്ക സമുദായക്കാർക്ക് SC ST OBC പോലുള്ള ആൾക്കാർക്ക് വോട്ട് കൊടുക്കുന്നത്? അപ്പോൾ അച്ഛൻ പറഞ്ഞോളെ അതുപോലെ അത് ചായയും കാപ്പിയും കൊടുക്കുന്ന കുടിക്കുന്ന പോലെ അത്ര നിസ്സാരമായ ഒരു കാര്യമാണോ എന്നുള്ള രീതിയിൽ പലരും പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നെഹ്റുവും അംബേദ്കറും ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനെതിരെ നിന്നുകൊണ്ട് അവർക്ക് ഇത് കൊടുത്തു. പക്ഷേ പിന്നോക്ക സമുദായക്കാർ മുന്നോക്ക സമുദായക്കാർക്ക് പിന്നീട് വോട്ടവകാശം കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ ഒരു റിവേഴ്സ് ഉണ്ടായിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ ബ്ലാക്സിന് വോട്ടവകാശം കൊടുത്തു. ബ്ലാക്സിന് വോട്ടവകാശം കിട്ടിക്കഴിഞ്ഞ് ബ്ലാക്സിലാം കൂടി പറയുകയാണ് ബ്ലാക്സ് മാത്രം വോട്ട് ചെയ്താൽ മതി, വൈറ്റ്സിന് വോട്ട് കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ ഒരു റിവേഴ്സ് ഉണ്ടായിട്ടില്ല. അതാണോ അച്ഛൻ പറയാൻ ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ ഈ ഒപ്രസി
ഒപ്രസറുടെ റോളിലോട്ട് അല്ലെങ്കിൽ ഒരു ബോക്സിനകത്തോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കയറാൻ ശ്രമിച്ചിട്ടുള്ളിടങ്ങളിലെല്ലാം നാശമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അവർണർ സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കൊക്കെ കേരളം എന്ന് പറയുന്നത് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. ഇന്ത്യയിൽ ഈ പിന്നോക്ക സമുദായക്കാർ വോട്ടവകാശം നേടിക്കഴിഞ്ഞിട്ട് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള രീതിയിലാണ് പോയത്. ഇപ്പോൾ ബ്ലാക്സിന് അമേരിക്കയിൽ വോട്ടവകാശം കിട്ടി, അവരും വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള രീതിയിലാണ് പോയത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ ഏത് രീതിയിൽ നോക്കിയാലും അത് ഒരു രീതിയിലും കൺവിൻസിങ് ആയില്ല. അച്ഛൻ ആ ബുക്ക് കൊണ്ടുവരികയും വളരെ കാര്യമായി പറയാൻ എന്തോ ശ്രമിക്കുകയും ചെയ്തു, ബട്ട് ഒട്ട് കൺവിൻസിങ് ആയില്ല. അപ്പോൾ അച്ഛൻ അതൊന്ന് ക്ലാരിഫൈ ചെയ്താൽ കൊള്ളാം. ഞാൻ എൻ്റെ കൺക്ലൂഡിംഗ് റിമാർക്സിൽ ഞാനൊരു പാരഗ്രാഫ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാനത് പറയാം. എന്താണെങ്കിൽ ഞാൻ എന്താണ് പറയാൻ ശ്രമിച്ചതെന്ന് ഒന്നുകൂടെ വിശദമായി പറയാം. ഓരോ സമൂഹങ്ങളിലും ഇതുപോലെ രണ്ട് പക്ഷങ്ങൾ ഡിസ്ക്രിമിനേറ്ററി സൊസൈറ്റി പഴയ കാലം മുതലേ ഉണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന തിയറിയാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. ഈ ദളിത് മൂവ്മെൻറ്റിൻ്റെ കാര്യം തന്നെ നമുക്കെടുക്കാം. ഇന്ത്യയിലെ ദളിത് മൂവ്മെൻറ്റുകൾ ആദ്യകാലത്ത് ഒരുപക്ഷെ അവർ ആവശ്യപ്പെട്ടിരുന്നത്, ഒരുപക്ഷെ ഇങ്ങനെ പറയണം, ദളിത് മൂവ്മെൻറ്റ് ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയൊരു മൂവ്മെൻറ്റാണ്. എല്ലാ അത് ഡിസ്ക്രിമിനേഷൻസ് നടക്കുന്നുണ്ടെങ്കിലും സ്വാധീനം വളരെയധികം, അത് എന്നു മുതലാണ് അത് നമ്മൾ പഠിക്കണം. ആദിമകാലത്ത് സംഭവിച്ചത്, ആദ്യ കാലങ്ങളിൽ ദളിത് മൂവ്മെൻറ്റിൽ സംഭവിച്ചത് ഇതുതന്നെയായിരുന്നു. ഓരോ അവകാശങ്ങൾ വേണമെന്ന് പറയുന്നത് ഇപ്പോൾ സവർണർ അമ്പലത്തിൽ പോകുമ്പോൾ അമ്പലത്തിലേക്ക് കയറണം. എന്നാൽ ദളിത് മൂവ്മെൻറ്റിൻ്റെ നിലയെ തന്നെ മാറ്റിയത് അംബേദ്കറാണ്. കാരണം അംബേദ്കർ പറഞ്ഞ കാര്യം, നമ്മൾ അവരോട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ പ്രഥമമായ അജണ്ട. നമ്മുടെ പ്രഥമമായ അജണ്ട നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. വാട്ട് ആർ വി? വി ഹാവ് ടു എംപവർ ഓർസെൽഫ്. ദ പോയിൻ്റ് ഈസ് ദാറ്റ് അതാണ് ഇദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൂ വി ആർ. സെക്കൻഡ്ലി വി മസ്റ്റ് നോ വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. ആൻഡ് തേർഡ്ലി വി ഹാവ് ടു സേ വൈ വി ആർ ടോക്കിംഗ് അബൌട്ട്. അപ്പോൾ അതിനെ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇവിടെ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, വി ഹാവ് ടു ഫസ്റ്റ് ഓഫ് ഓൾ ബിക്കം എ ഹോസ്റ്റ്. ആ ഹോസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് ഇദ്ദേഹം ഇത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയല്ല, എങ്കിൽ പോലും ഞാൻ പറയുകയാണ്. എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ രണ്ട് മൂന്ന് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചു. ഇവിടെ വേണ്ടത്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ എസൻസ് തന്നെ ചെയ്യുന്ന ഒരു സംവാദമാണ് വേണ്ടത്. ഈ സംവാദത്തിലൂടെ രണ്ട് തലങ്ങളെയും ഒരുമിപ്പിച്ച് കൊണ്ടുവരുവാനുള്ള സാധ്യതയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മളിൽ പലപ്പോഴും നമ്മൾ സംഭവിക്കുന്നത് ഒന്ന് നല്ലതെന്ന് കരുതുന്നു, ഏതെങ്കിലും ഒന്ന്. ഒന്നുകിൽ പറയുകയാണ് ഹോമോസെക്ഷുവാലിറ്റി നല്ലതാണ്, അല്ലെങ്കിൽ സെയിം സെക്സ് നല്ലതാണെന്ന് കരുതുന്നു, മറ്റേത് അഴുക്കാണെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഹെറ്ററോസെക്ഷുവലാണെന്ന് പറയുന്നു, ഹെറ്ററോസെക്ഷൻ നല്ലതാണ്, മറ്റേത് അഴുക്കാണെന്ന് പറയുന്നു. ഇങ്ങനെ രണ്ട് പോളിൽ നിന്ന് സംസാരിക്കാതെ ഐഡൻറ്റിറ്റി, അതാത് ഐഡൻറ്റിറ്റിയെ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഐഡൻറ്റിറ്റിയിൽ നിന്നുള്ള യാത്രയായിരിക്കും യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിൻ്റെ മാറ്റത്തിന് തയ്യാറാകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ദളിത് മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ഇന്നും പൂർണ്ണത കണ്ടെത്തിയിട്ടില്ല. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കൂടെ തന്നെ എത്രയോ ദളിത് മരണങ്ങൾ തന്നെ സംഭവിച്ചിരിക്കുന്നു, കീഴ്ജാതി മേൽജാതി വിഷയങ്ങൾ. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ ദളിത് മൂവ്മെൻറ്റിൻ്റെ വിഷൻ മാറ്റിയത്, അതിൻ്റെ രൂപം മാറ്റിവിട്ടത് ഒരു പ്രതികരണം അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അവരുടെ ഐഡൻറ്റിറ്റിയെ പറ്റി, ഐ ആം എ ദളിത്, I have to do what I want to do. I am doing something very different. അല്ലെങ്കിൽ എൻ്റെ ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളതിനെപ്പറ്റി ഒരു ഐഡൻറ്റിറ്റി, ദാറ്റ് വാസ് ദ ഫസ്റ്റ് തിങ് അപ്പോൾ ഈ ഒപ്രസർ എന്ന് പറയുന്ന ഒപ്രസ്ഡ് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ വരുമ്പോൾ നമ്മൾ മറ്റൊന്നിലേക്കല്ല ചിന്തിക്കേണ്ടത്, നാം എന്താണ് ആ സമൂഹത്തിൻ്റെ ആവശ്യം, ആ സമൂഹത്തിൻ്റെ നീഡിനെ പറ്റിയുള്ള ബോധ്യം, ഐഡൻറ്റിറ്റിയെ പറ്റിയുള്ള ബോധ്യം, അതിലൂടെ ഒരു ഹോസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഐ ബിക്കം എ ഹോസ്റ്റ് to inviting people or maybe inviting people to know what it is rather than making it into two poles and saying that this is no and this is yes. You say no, you are saying no and I am saying yes, and you are saying no and I am saying yes. Appo avadeyanu nammal adinte paruvappadalukal sambhavichittundo. ഞാൻ എൻ്റെ സംവാദത്തിൽ വരുന്നതാണ്, ആ പരുവപ്പെടലുകൾ നമ്മുടെ സമൂഹത്തിലായി തീർന്നിട്ടാണോ ഈ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. താങ്ക് യു. എൻ്റെ പേര് രാജിത, ഞാൻ സൈക്യാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. എൻ്റെ ഒരു ചോദ്യം ഇപ്പം നോ ഗ്രൂപ്പിനോടാണ് ഞാൻ പറയുന്നത്. ഇവിടെ പലരും പറഞ്ഞപ്പോൾ പറഞ്ഞു എല്ലാ റൈറ്റ്സും അവർക്ക് കൊടുത്തോട്ടെ, എല്ലാം നൽകിക്കോട്ടെ, അതിലൊന്നുമില്ല. പക്ഷേ ഈ മാരേജ് എന്നുള്ള ടേം ഉപയോഗിച്ചുകൂടാന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തോ അത് അതിലെന്താണ്, കാരണം ഈ മാരേജ് എന്നുള്ള ടേമും മനുഷ്യരെ ഡിഫൈൻ ചെയ്തു. അന്നത്തെ മെജോറിറ്റി ഗ്രൂപ്പിൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ അതായിരുന്നത് കൊണ്ട് അതങ്ങനെ ഡിഫൈൻ നമ്മളുടെ ഒരു ദുശ്ശാഠ്യമല്ലേ അത്? എല്ലാം അവർക്ക് കൊടുത്തോട്ടെ, പക്ഷേ
ആ മാരേജ് എന്നുള്ള ഒന്ന് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് ഈ ചോദ്യം തിരിച്ചായിരുന്നു ചോദിക്കേണ്ടത്. ഞാൻ അയർലൻഡിലായിരുന്നപ്പോൾ അവിടെ ഒരു ടേമുണ്ട്, ഈ സ്പൗസ് റിലേഷൻഷിപ്പ്, കോമൺ ലോ വൈഫ്. എനിക്കവിടെ ചിലപ്പോൾ മനസ്സിലായില്ല ഈ കോമൺ ലോ വൈഫ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന്. ഞാൻ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒരുമിച്ച് ചോദിക്കുന്നവർക്ക്, ഈ ജീവിക്കുന്നവർക്ക് അങ്ങനെ ഒരു ടേം നമുക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ മാരേജ് എന്നുള്ളത് മാറ്റി ഒരു കോമൺ ലോ പാർട്ട്ണർ എന്ന് വന്നാൽ എല്ലാവർക്കും ടിക്ക് ചെയ്യാമല്ലോ അത്. പക്ഷെ നമ്മുടെ ഈ ശാഠ്യം മാരേജ് എന്ന് കാരണം ഇവിടെ പറഞ്ഞത് മാത്രമല്ല, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഈ നോ പറയുന്നവർ പറഞ്ഞു എല്ലാം കൊടുത്തോട്ടെ. പക്ഷെ ആ ഒരു ടേം അത് അതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, ഒരു ലിഖിത നിയമമല്ലേ അത്? ലിഖിത നിയമങ്ങളല്ലേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ? അലിഖിത നിയമങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിന് മാത്രം ശാഠ്യം പിടിക്കുന്നത്? മാരേജ് എന്നുള്ള ടേം ഉപയോഗിച്ചുകൂടെ, ബാക്കിയെല്ലാം കൊടുത്തോട്ടെ. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ കോമണ നോ എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഡിസ്കഷനിൽ അത് പറയണമെന്ന് കേട്ടു ആരോ ഒരാൾ, ആ ഒരു ടേം മാത്രം, ബാക്കി എല്ലാം നമ്മളുടെ അവർ എല്ലാം നമ്മളെപ്പോലെ തന്നെയാണ്. അത് അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ശാഠ്യം പിടിക്കുന്നത്? ഇവിടെ ശാഠ്യം പിടുത്തത്തിൻ്റെ വിഷയമല്ല ഞാൻ പറഞ്ഞത്. ശാഠ്യത്തിൻ്റെ പ്രശ്നം ഞാൻ വരുന്നില്ല. ഇവിടെ ഒന്നൊന്നിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പല നമ്മൾക്കറിയാം. നേരത്തെ ഇവിടെ പറഞ്ഞു നമുക്ക് നമ്മൾ കാറ് ഉപയോഗിക്കുന്നുണ്ട്, എന്തിനാ യാത്രയ്ക്ക്. പക്ഷേ നമ്മളതിനെല്ലാം വേറെ പേര് മാറിയിട്ടാണ് വിളിക്കുന്നത്. ഒന്ന് BMW, ഒന്ന് ടൊയോട്ട, ഒന്ന് കിയ, അല്ലെങ്കിൽ അങ്ങനെ ഓരോ പേരിട്ട് ഒന്നൊന്നിനോട് ഒരേപോലെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് സോറി ലോജിക്കൽ തന്നെ അല്ല. സോറി പ്ലീസ്, ഒന്ന് ഒന്നിനോട് ഒരേപോലെ പേര് വിളിക്കണമെന്നുണ്ട്, ഇറ്റ് ഷുഡ് ബി ഐഡൻറ്റിക്കൽ ആവണ്ടേ. ഈ ഞാൻ ഒരു സംഭവത്തെ ഒരേപോലെ പേര് വിളിക്കണമെന്നുണ്ടെങ്കിൽ എക്സിനെ ഞാൻ പിന്നെ വിളിക്കുമ്പോൾ എക്സും വൈയും ഒരുപോലെ അറിയണമെന്നെങ്കിൽ എക്സിലുള്ള എല്ലാ ഫാക്ടേഴ്സും വൈയിലും ഉണ്ടാവണം. ഇറ്റ് ഷുഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് ലോജിക്കൽ. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ഹെറ്ററോസെക്ഷുവാലിറ്റിയിൽ ഓപ്പോസിറ്റുള്ള ഒരു പുരുഷനും സ്ത്രീയും, ഇപ്പുറത്ത് സ്ത്രീയും സ്ത്രീയും അല്ലെ പുരുഷനോ പുരുഷനോ, ഇത് രണ്ടും യൂണിയനാവുന്നത് ഒരേപോലെ ഒരേ പേരിൽ വിളിക്കുന്നതിൻ്റെ അകത്തെ ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്, ഇറ്റ് ഷുഡ് ബി ഡിഫറൻഷിയേറ്റഡ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഡിഫറൻസിയേഷൻ ഈസ് നോട്ട് ഡിസ്ക്രിമിനേഷൻ. ഡിഫറൻസിയേഷൻ അവിടെ ഉണ്ട്, അതങ്ങനെ തന്നെ അറിയപ്പെടണം എന്ന് വിചാരിച്ച് അത് റൈറ്റ്സിനെ ബാധിക്കുന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മാരേജ് ഇക്വാളിറ്റിയിൽ ഐ ഓൾവേസ് എഗ്രി വിത്ത് ഇക്വാളിറ്റി. പക്ഷേ ഇത് രണ്ടും രണ്ടായിട്ട് നിലനിൽക്കേണ്ടത് രണ്ടിനും രണ്ടിൻ്റേതായ ഐഡൻറ്റിറ്റി നിലവിലുണ്ട്, അതുകൊണ്ടാണ് നിലനിൽക്കണമെന്ന് പറഞ്ഞത്. താങ്ക് യു. എൻ്റെ ചോദ്യം യെസ് പാനലിനോടാണ്. ഒരു യാഥാസ്ഥിതികനായ മതവിശ്വാസിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സെയിം സെക്സ് മാരേജ്. അപ്പോൾ അത് ലീഗലൈസ് ചെയ്താൽ അവരുടെ റൈറ്റ്സിനെ ഇത് ബാധിക്കില്ലേ? അന്ന് സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഈ മാരേജ് എന്ന് പറഞ്ഞാൽ സിവിൽ റൈറ്റാണ്, അപ്പോൾ റിലീജിയസ് റൈറ്റ് അല്ല. അപ്പോൾ ആ ഉത്തരത്തിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിന് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത ഒരു കാര്യം പറയാമെന്ന്. ഈ ആക്ച്വലി ഈ ബില്ല് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് സെയിം സെക്സ് മാരേജ് എന്ന് പറയുന്നത് നമ്മളത് പാസ്സാക്കണം എന്നുണ്ടെങ്കിലും അവർ ഒരുപാട് ക്ലോസസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ ക്ലോസിൽ അവർ പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ റിലീജിയസ് ഡിനോമിനേഷൻസ് ഉണ്ട്, അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ദേ കൻ അപ്പോസ്, അവർക്ക് പറയാം ഞങ്ങൾ ഇങ്ങനെയുള്ള സെയിം സെക്സ് മാരേജിന് ഞങ്ങൾ അലോ ചെയ്യില്ല. അതുപോലെ തന്നെ സിവിൽ സെലിബ്രൻസെന്നും പറയാം ഞങ്ങൾ ഈ സെയിം സെക്സ് മാരേജിന് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഓൾറെഡി അവർക്ക് അങ്ങനെയുള്ളൊരു ഫെസിലിറ്റീസ് ഉണ്ട്. ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഇന്ത്യയിൽ, ഐ മീൻ സോറി നോട്ട് ഇന്ത്യ, ഓസ്ട്രേലിയയിൽ ഉള്ള ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ, ഈ റിലീജിയസ് ഗ്രൂപ്പിന് ഓൾറെഡി ദേ ആർ എക്സംപ്റ്റ് ഫ്രം ആൻറ്റി ഡിസ്ക്രിമിനേഷൻ ആക്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ അവർക്ക് വേറെ എന്ത് എക്സംപ്ഷനാണ് വേണ്ടത്? സോ അവർ ആക്ച്വലി ദേ ഹാവ് മച്ച് പ്രിവിലേജസ്. അപ്പോൾ അവർ ഓൾറെഡി പ്രിവിലേജസ് ഒക്കെ കൊണ്ട് ഒരു സെക്യൂർഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പിലാണ് ഇരിക്കുന്നത്. ഈ ബില്ലിൽ അവർ കൂടുതലും പറയുന്നുണ്ട്
അവർക്ക് അവരുടെ റിലീജിയൻ്റെ ബേസിസിൽ ദേ ഹാവ് ഓൾ റൈറ്റ്സ് ടു അപ്പോസിറ്റ്. അവർക്ക് അവരുടെ റിലീജിയൻ്റെ ബേസിസിൽ അവർക്ക് പറയാം ഈ സെയിം സെക്സ് കപ്പിൾസിൻ്റെ മാരേജിന് ഞങ്ങൾ ഗുഡ്സ് അലൗ ചെയ്യില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ സർവീസസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ച്വലി അവർ നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്താൽ വെച്ചിരിക്കുന്നത്. റിലീജിയൻ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് നല്ലപോലെ സെക്യൂർഡായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ അവർ ഇത്രയേ അതിൽ ആഡ് ചെയ്യണമെന്ന് പറയുന്നുള്ളൂ. അവിടെ മാൻ വിമൻ എന്ന് പറയുന്ന ആ ടേം എടുത്തിട്ട് രണ്ട് ഹ്യൂമൻ ബീയിങ്സ് വിത്ത് ദെയർ കൺസേൺ ഇത്രയും മാത്രമേ അവിടെ ചേർക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് ബില്ല് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റിലീജിയൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ അവർക്ക് അപ്പോസ് ചെയ്യാതിരിക്കാം. അത് അവരുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആണ്, അവരുടെ ഇൻഡിവിജ്വൽ ബിലീഫ്സ് ആണ്. അപ്പോൾ ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇത് ആക്ച്വലി ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണ്. അതുകൊണ്ട് ആർക്കും ഇവിടെ ബിൽ പാസ് ചെയ്തു എന്ന് വെച്ചാൽ എല്ലാവർക്കും അത് അംഗീകരിക്കണമെന്നില്ല. അത് അപ്പോസ് ചെയ്യാം. നിങ്ങൾക്കത് നിങ്ങളത് വേണ്ടാന്ന് വെക്കാം. സോ ഇറ്റ് ഈസ് ഓൾ മോർ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ്. ആസ് എ സൊസൈറ്റി വരുമ്പോൾ അവർക്കും കൂടി ഈ റെക്കഗ്നീഷൻ കിട്ടണം എന്ന് ബിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഹലോ, എൻ്റെ പേര് ഗ്രീബ. എൻ്റെ ക്വസ്റ്റ്യൻ യെസ് പാനലിനോടാണ്. ദ തിങ് ഈസ് നിങ്ങൾ പറയേണ്ടായിരുന്നു ലൈക്ക് ഇവിടെ കല്യാണം കഴിച്ചാൽ മാത്രമാണ് എൻ്റെ ലൈക്ക് നമ്മുടെ അസറ്റ് നമ്മുടെ കൂടെ പാർട്ട്ണർക്ക് പോവുള്ളൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെയിം സെക്സ് മാരേജിനെ ലൈക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറയേണ്ടായിരുന്നു. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓസ്ട്രേലിയ എന്നുള്ള രാജ്യത്ത് വി ഡോണ്ട് നീഡ് എനി ലോ ഫോർ അസ് ടു ലിവ് ടുഗെദർ. ഇഫ് ഇറ്റ്സ് ടു ഫീമെയിൽ ഓർ ടു മെയിൽ, വട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ആൻഡ് വി ഹാവ് ദ റൈറ്റ് ടു പുട്ട് അവർ നോമിനി ലൈക്ക് ആഫ്റ്റർ മൈ ഡെത്ത് എൻ്റെ ലൈക്ക് എനിക്കുള്ള അസെറ്റ്സ് ആർക്ക് പോകണം എന്നുള്ള കാര്യമെല്ലാം എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തീരുമാനിക്കാനുള്ള റൈറ്റും ഈ കൺട്രിയിലുണ്ട്, ലൈക്ക് ഇൻ ഓസ്ട്രേലിയ. ഐ എം ടോക്കിംഗ് അബൌട്ട് ഓസ്ട്രേലിയ. ദെൻ വൈ ഡു യു വോണ്ട് ലൈക്ക് മാരേജ് ടു ബി ലൈക്ക് നെസസറി ഫോർ ലൈക്ക് വൈ ഡു യു നീഡ് സെയിം സെക്സ് മാരേജ്? ലൈക്ക് വൈ ഡു യു ഇൻസിസ്റ്റ് ഇറ്റ് ഈസ് എ നെസസറി തിങ് ലൈക്ക് എന്ത് ബെനഫിറ്റ്സ് ആണ് അവർക്ക് മാരേജ് എന്നുള്ളൊരു കാര്യം ഇല്ലെങ്കിൽ കിട്ടാതിരിക്കുന്നതെന്ന് ഒന്ന് ക്ലിയർ ആയിട്ട് പറയാമോ? താങ്ക് യു. നമ്മൾ നേരത്തെ ഈ ആസ്പെക്റ്റ് കവർ ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിലൊരു ഒരു അവകാശത്തിൻ്റെ ഇഷ്യൂ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കിയെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് തരില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കളറ് നോക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് ഇത് വേറെ രീതിയിലെടുക്കാം, ഇംഗ്ലണ്ടിലോ ന്യൂസിലൻഡിലോ മാരേജ് ചെയ്ത ഒരു സെയിം സെക്സ് കപ്പിൾ ഇവിടെ വരുമ്പോൾ അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കളർ നോക്കി കൊടുക്കില്ല, ബാക്കി എല്ലാം ഉണ്ടെന്ന് പറയുന്ന ഒരു അവകാശത്തിൻ്റെ, കാരണം നമ്മൾ സിവിൽ റൈറ്റാണ്, മാരേജ് ആസ് എ സിവിൽ റൈറ്റിനെ കുറിച്ചാണ് ചർച്ച. ആ റൈറ്റിൻ്റെ ഒരു അവകാശത്തെക്കുറിച്ചുള്ള ഒരു പൗരൻ്റെ കടമയും അവകാശത്തെയും കുറിച്ചുള്ള ഒരു കാര്യമുണ്ട് ഇവിടെ. ഇനി നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കുവാണെങ്കിൽ ലീഗലായിട്ട് വരുന്ന ഒരു 5 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫസ്റ്റ്, റൈറ്റ് ടു ഗെറ്റ് മാരീഡ്, റൈറ്റ് ടു ഗെറ്റ് ഡിവോഴ്സ്ഡ്. എല്ലാ കപ്പിളുകളെയും പോലെയും അടിയും ബഹളവും പ്രശ്നങ്ങളും ഉണ്ടാകും, അപ്പം നമുക്ക് നിയമപരമായിട്ട് തന്നെ ഡിവോഴ്സ് ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ന്യൂസിലൻഡിൽ മാരേജ് ചെയ്ത ഒരു സെയിം സെക്സ് കപ്പിളിന് ഓസ്ട്രേലിയയിൽ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല, ഒപ്പം തന്നെ തിരിച്ച് ന്യൂസിലൻഡിലും പറ്റില്ല. കാരണം ന്യൂസിലൻഡിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ന്യൂസിലൻഡിൽ ജീവിക്കണം. സോ ദേ ആർ ഇൻ ലിംബോ, അവർക്ക് എവിടെയും ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല, അത് ഒരു പ്രശ്നമാണ്. രണ്ട്, ബീങ് എ പേരൻറ്റ്, എ ലീഗൽ പേരൻറ്റ് ഫോർ ദെയർ നോൺ ബയോളജിക്കൽ ചൈൽഡ്. അതായത് ഇപ്പോൾ രണ്ട് പേരൊരു കൊച്ചിനെ അഡോപ്റ്റ് ചെയ്യുകയോ കൊച്ചുണ്ടെങ്കിൽ ലീഗൽ പേരൻ്റ് ആവാനുള്ള, അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഹെറ്ററോസെക്ഷൽ കപ്പിൾസിൽ അമ്മയ്ക്ക് അമ്മ പേരൻ്റാണെങ്കിലും അപ്പം അമ്മയുടെ പാർട്ട്ണറും മാരേജ് വഴി ലീഗൽ പാർട്ട്ണറാണ്. ഇവിടെ പാർട്ട്ണർക്ക്, ഹോമോസെക്ഷൽ കപ്പിളിലെ പാർട്ട്ണർക്ക് ലീഗൽ പേരൻ്റ് ആവാൻ ഈ വിവാഹം കൂടാതെ സാധിക്കില്ല. എൻറ്റൈറ്റിൽമെൻറ്റ് ഫോർ എ പ്രോപ്പർട്ടി ക്ലെയിം, അത് ഒരു ഇതാണ്. നമ്മൾ ഡിഫാക്ടോ റിലേഷൻഷിപ്പിൽ നിന്ന്, ഉദാഹരണം പറഞ്ഞ് നമ്മൾ വീട് മേടിക്കുകയോ കാര്യങ്ങളോ ചെയ്ത് നമ്മൾ ഡിവോഴ്സ് ആവുകയാണെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ട് ഒത്തിരി പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടി വരും. ഡിഫാക്ടോ എന്ന രീതിയിൽ ഒരു ചുരുങ്ങിയത് 12 മാസം ഒരുമിച്ച് താമസിച്ചു എന്നുള്ളതിൻ്റെ രേഖ കാണിക്കണം. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ, അതിലിപ്പോൾ രണ്ട് ടെറിട്ടറി ചോദിച്ച് ബാക്കിയെല്ലാ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഡിഫാക്ടോ റിലേഷൻഷിപ്പ് ഉള്ളതിൻ്റെ പ്രൂഫ് കാണിക്കണം. അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് അനാവശ്യമായ കുറേ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രോപ്പർട്ടിയുടെ ക്ലെയിം കിട്ടുകയുള്ളൂ. നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്, വില്ലില്ലെങ്കിൽ, വില്ല് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ, നിങ്ങൾ മരിച്ചു പോയാൽ, നിങ്ങളുടെ പാർട്ട്ണർ മരിച്ചു പോയാൽ നിങ്ങൾക്ക് അവകാശം ഉണ്ടാവില്ല. അതിന് നമ്മൾ മാരേജ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ.
അപ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു 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 ഇതാണ് അഞ്ച് ഏരിയയാണ്. ഈ ഈ ഏരിയകളിൽ സ്പെസിഫിക് ആയിട്ടുള്ള അവകാശം വേണമെങ്കിൽ സിവിൽ റൈറ്റ് ആസ് എ മാരേജ് സിവിലായിട്ട് കിട്ടിയേ പറ്റുള്ളൂ. നമ്മൾ ആദ്യം ഉദ്ദേശിച്ച 10 ക്വസ്റ്റ്യൻസ് ആയി, രണ്ട് പാനലിനും 5 ചോദ്യങ്ങൾ വീതം ലഭിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും നമുക്ക് സമയം ഇനിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി റേസ് ചെയ്യുന്ന ചോദ്യങ്ങൾ ഏത് പാനലിനോടായാലും അഡ്രസ്സ് ചെയ്യാവുന്നതാണ്, പക്ഷേ അതിനുള്ള മറുപടി മറു പാനലിന് പറയാവുന്നതാണ്. എൻ്റെ ചോദ്യം നേരത്തെ ഇവിടെ ചോദിച്ച ചോദ്യത്തോട് അനുബന്ധിച്ചുള്ള ചോദ്യമാണ്. പാനലിനോടാണ് ചോദ്യം. ഹൗ ഡു യു ഡിസ്ക്രൈബ് ദ മാരേജ്? നിങ്ങൾ ഇവിടെ രണ്ടുപേരും പറഞ്ഞു വന്നത് നിങ്ങൾക്ക് എന്തും ഗേ കപ്പിൾസിന് എന്തും ആവാം, പക്ഷേ മാരേജ് തൊട്ട് കളിക്കരുത്. അപ്പോൾ ഈ മാരേജിൻ്റെ ഒരു ചരിത്രം ഇത് സോളിഡായിട്ടുള്ള ഒരിക്കലും തുടക്കം മുതലേ അവസാനം വരെ മാറാത്ത എന്തോ പരിശുദ്ധമായൊരു സാധനമാണ് ഈ മാരേജ് എന്നുള്ള കൺസെപ്റ്റിലാണോ നിങ്ങൾ നിൽക്കുന്നത്? അതിൻ്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ്. നിങ്ങൾ ആദ്യം നായാടി നടന്നിരുന്ന കാലത്താണെങ്കിൽ ഈ സിസ്റ്റം ഇല്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് ബൈബിളൊക്കെ മോശയുടെ കാലത്തൊക്കെ സിസ്റ്റേഴ്സിനാണ് വിവാഹം കഴിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് രാജാക്കന്മാർക്ക് ഒരുപാട് ഭാര്യമാർ, അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് ഒരുപാട് ഭാര്യമാർ. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം നമ്മുടെ അടുത്ത കാലത്ത് വരെ, നമ്മുടെ കേരളത്തിൽ വരെ ഉണ്ടായിരുന്ന ഒരു മാരേജ് സിസ്റ്റം നമുക്കറിയാം. നമ്മൾ ഇന്നത്തെ നിലയിലുള്ള ഈ സിസ്റ്റത്തിൽ എത്തിയിട്ട് അധികം നാളായിട്ടില്ല. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് ശേഷമാണ് ഇപ്പോൾ മാരേജ് കഴിഞ്ഞിപ്പോൾ ലിവിൻ ടുഗദർ വന്നിട്ടുണ്ട്. അതും കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് സ്പാമോ അല്ലെങ്കിൽ എക്സോ ഒക്കെ കളക്ട് ചെയ്യാനോ നമുക്ക് സ്വന്തമായിട്ട് കുട്ടികളുണ്ടാക്കാം. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ മാരേജിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ചോദ്യത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നല്ലൊരു ചോദ്യമാണ്. ഈ ചോദ്യമാണ് ഈ നമ്മൾ ഇതിന് മുമ്പ് തന്നെ പറയാമെന്ന് ചോദിച്ചാൽ ഇതൊരു ഉത്തരവായിട്ടില്ല എന്ന് പറയുന്ന ചോദ്യം ഇതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഒരുപക്ഷെ ഈ മാരേജിന്റെ ഹിസ്റ്ററി പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഏകമായ ഒരു ദർശനമൊന്നും കൃത്യമായി എഴുതി വെച്ചിട്ടുള്ളതൊന്നുമില്ല. ഒരു ഡെഫിനിഷൻ ഇത്ര ആദ്യം മുതൽ ഇത്ര നാൾ മുതൽ ഇന്ന സമൂഹം മുതൽ എന്നുള്ള ഒരു നിയമങ്ങൾ ഇല്ലെങ്കിൽ പോലും ഒരു സമൂഹത്തിൽ നാം കാണുന്ന ചരിത്രത്തിന്റെ ഭാഗത്തിൽ വരുന്ന സമൂഹങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഹെറ്ററോസെക്ഷുവൽ അല്ലാതെ തന്നെ റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നു. എന്നാൽ ഒരു സമൂഹത്തിന്റെ ഒരു ഒരു മതിൽക്കെട്ടുകൾക്കുള്ളിൽ കാണുന്ന ചില ബന്ധങ്ങൾ ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെയാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. മറ്റത് അല്ലെങ്കിൽ അതല്ലാത്തത് ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം, അതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു രീതി അത് വളർന്നു വന്നുകൊണ്ടേയിരുന്നു. ആ വളർന്നു വന്നുകൊണ്ടിരുന്നതായ കാലഘട്ടത്തിൽ സമൂഹങ്ങൾ, എല്ലാ സമൂഹങ്ങളും, എല്ലാ ഈ കോണ്ടിനെന്റിലുള്ള എല്ലാ കോണ്ടിനെന്റുകളിലെയും ചരിത്ര ഭാഗത്ത് നാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട ബന്ധം എന്ന് പറയുന്നത് ഹെറ്ററോസെക്ഷുവൽ ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഓപ്പോസിറ്റ് സെക്സ് റിലേഷൻ ഇല്ല എന്നുള്ളതല്ല. ആ കാരണത്താൽ ഒരു സമൂഹത്തിന്റെ ഡെവലപ്മെന്റ് ഉണ്ടായത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടായെന്ന് പറയുന്നത് നിങ്ങൾ വായിക്കും, ആ സമൂഹം വളർന്നു വന്നത് പ്രിഡോമിനന്റ്ലി ഒരു ഹെറ്ററോസെക്ഷുവൽ പ്രിഡോമിനന്റ്ലി ഒരു ഹെറ്ററോസെക്ഷുവൽ റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ ഓരോ സമൂഹവും ഇന്നും ആ പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഒരു തത്വത്തിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന സമൂഹങ്ങളെ അങ്ങനെ നിർത്താൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതേപോലെ മറ്റേ വശത്ത് നിൽക്കുന്ന ആളുകൾക്കുള്ള സാധ്യതകളെ കളയാതെ തന്നെ ഇതിനെ രണ്ടിനെയും എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നുള്ള ഉത്തരമാണ് കണ്ടെത്തുന്നത്. ഞാൻ ആദ്യം പറയുമ്പോഴും തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ന് തൊട്ട് എത്ര തീയതി ഇന്ന ദിവസം തുടങ്ങി എന്നുള്ളതിനേക്കാൾ ഉപരി രണ്ട് എക്സിസ്റ്റൻസും റിയൽ ആയിട്ട് ഇന്ന് സമൂഹത്തിലുണ്ടെന്നും ആ സമൂഹത്തിൽ എങ്ങനെയാണ് ഇവയ്ക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതും എന്നുള്ളത് അന്വേഷിക്കാൻ മാത്രമല്ല, അല്ലാതെ അതിന്റെ ചരിത്രത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് പ്രിഡോമിനന്റ്ലി ഹെറ്ററോസെക്ഷുവൽ ആണെന്നാണ് എന്റെ ചരിത്രബോധം. ഇതില് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മള് എഗെയിൻ നമ്മൾ ഒരു ഒരു തരത്തിൽ അംഗീകരിക്കുകയാണ്. കാരണം നമ്മൾ ഈ മാരേജിനെ കുറിച്ച് പറയുന്ന ഒരു സ്വപ്ന മാരേജിനെ കുറിച്ചല്ല ഇവിടെ ചർച്ച. സ്വപ്നത്തിൽ നിങ്ങളുടെ മാരേജ് നിങ്ങള് സ്നേഹിക്കുന്നു, നമ്മൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടുകാർ അറേഞ്ച് ചെയ്യുന്നു, കല്യാണം കഴിക്കുന്നു, സുഖമായി അനാദി വരെ ജീവിക്കുന്നു. ആ സ്വപ്ന മാരേജിനെ കുറിച്ചാണ് പലരും ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ സ്വപ്ന മാരേജിനെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്, റിയാലിറ്റി മാരേജ് റിയാലിറ്റിയാണ്. ആ മാരേജ് റിയാലിറ്റി എന്ന് പറയുന്നത്
ഒത്തിരി മാറ്റങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ പറയുന്ന എല്ലാ മാറ്റങ്ങളിലൂടെയും ആലോചിച്ച് കടന്നു പോയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഏറ്റവും ഇപ്പൊ ഇവിടെ സംസാരിക്കുന്ന ഈ സമൂഹത്തിൽ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ബാല വിവാഹം. ചില മൈനോറിറ്റി ഗ്രൂപ്പ്സ് ഓസ്ട്രേലിയയിൽ പോലും ആവശ്യപ്പെടുന്നുണ്ട്, 48-50 വയസ്സുള്ള അല്ലെങ്കിൽ 60 വയസ്സുള്ള ആൾക്കാർ അവർക്ക് 14 വയസ്സുള്ള ആൾ. അപ്പൊ അത് മാനേജിൽ പെട്ട് അത് ശരിയാണെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. നമ്മള് മുമ്പത്തെ ചർച്ചകൾ 20 വർഷമായിട്ട് ഇത് ആർഗ്യുമെന്റ് വന്നതെന്ന് പറയുന്നുണ്ട്. ഇത് 20 വർഷം ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് ഗുഡ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മാരേജിന്റെ ഒരു ലാർജ് ഡെഫിനിഷൻ എടുത്ത ഒരു കാര്യമാണ്. മരുമക്കത്തായം സഹോദരി അമ്മയുടെ ആങ്ങളെ മരുമക്കത്തായം, പിന്നെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, ഇതൊക്കെ നമ്മൾ ഇത് വളരെ അടുത്ത് നടക്കാം. പിന്നെ സതി, സതി എന്താണ്? വിവാഹത്തിന്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഭർത്താവ് മരിച്ചാൽ തീ പൊഴിച്ചാൽ അതും ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ ഇക്വേഷനുകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ അംഗീകരിച്ച് പറ്റുള്ളൂ. നമ്മൾ സംസാരിക്കുന്നത് സിമ്പിളായിട്ട് മാറുന്ന ചില യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലാതെ. പിന്നെ വേറൊരു കാര്യം ഇവിടെ പറയുമ്പോൾ നമ്മൾ ഒരു ഒരു ആർഗ്യുമെന്റിൽ പറയുന്ന കാര്യം, അതായത് ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർ ഇതിനെ അംഗീകരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഹെറ്ററോസെക്ഷൽ ഉള്ള ആൾക്കാരോട് നാളെ നിങ്ങൾ ഹോമോസെക്ഷൽ കപ്പിൾസിനെ മാരേജ്, ഹോമോസെക്ഷൽ പാർട്ട്നേഴ്സിനെ മാരേജ് ചെയ്യുന്നതിനോട് ആവശ്യപ്പെടുന്നില്ല. നിങ്ങളുടെ ഒരു അവകാശത്തെ ആരോട് തിരിച്ചെടുക്കുന്നില്ല. നിങ്ങളുടെ എല്ലാ ചോയ്സസും അവിടെ നിലനിൽക്കുകയാണ്. ആ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ വ്യക്തിപരമായ ഓരോ അവകാശങ്ങളെയും ആരും ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങൾ എന്ത് ഭക്ഷണം ചെയ്യണമെന്നോ നിങ്ങളുടെ കിടപ്പ് മുറിയിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ ഉള്ളതിനെ ഈ പ്ലബിസി ചോദ്യം ചെയ്ത് മാറ്റം വരുത്തുന്നില്ല. ഇവിടെ മാറ്റം വരുത്തുന്നത് വേറെ തരമാണ്. അവർക്ക് ഇനി അവർക്കും ഇത് നാളെ പ്ലബിസിന്റെ നിയമമായതുകൊണ്ട് എല്ലാ ഹോമോസെക്ഷൽ കപ്പിൾസ് മാരി ചെയ്യണമെന്നും ഉള്ള നിയമത്തെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മളൊരു ഒരു സമൂഹത്തിൽ ആൾക്കാർക്ക് വേണ്ട ഒരു മിനിമം അവകാശത്തെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. സിവിൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സിവിൽ റൈറ്റിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ ചർച്ച, അല്ലാതെ വിവാഹം എന്നുള്ള മധുര സങ്കല്പത്തെ കുറിച്ചോ അല്ലെങ്കിൽ വിവാഹത്തിലുണ്ടായ തകർച്ചകളെ കുറിച്ചോ കുടുംബത്തിലുണ്ടാകുന്ന ചർച്ചകളെ കുറിച്ചോ ഒന്നും ഇവിടെ ഓർത്ത് നടക്കുന്നില്ല. ഇവിടെ മാരേജ് ആസ് എ സിവിൽ റൈറ്റ്, അത് മാത്രമാണ് ഇവിടെ ഓർത്തിൽ വരുന്നത്. എൻ്റെത് ചോദ്യമല്ല, ഞാനൊരു അഭിപ്രായം ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ സെയിം സെക്സ് ടെൻഡൻസീസ് എന്നത് ഒരു ന്യൂറോളജിക്കൽ പാത്വേ ഡെവലപ്മെൻ്റ് ആണ് എന്നാണ് മോഡേൺ സയൻറ്റിഫിക് സ്റ്റഡീസ് എല്ലാം പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു ബ്രെയിൻ ഡെവലപ്മെൻറ്റാണ്. അത് ഏർലി ഡെവലപ്മെൻ്റൽ സ്റ്റേജസിലുണ്ടാവാം, അല്ലെങ്കിൽ അഡോളസെൻസ് പീരീഡിലുണ്ടാവാം, അല്ലെങ്കിൽ ലേറ്റർ സ്റ്റേജസിലുണ്ടാവാം. അപ്പോൾ ഏത് സമയത്താണ് ഈ ഒരു ടെൻഡൻസി ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് രണ്ട് മക്കളുണ്ട്. എൻ്റെ മകൻ അല്ലെങ്കിൽ രണ്ട് മക്കളോ ഒരു ലേറ്റർ ഡേയിൽ, ലേറ്റർ ഇയേഴ്സിൽ ഒരു സെയിം സെക്ച്വൽ ടെൻഡൻസി ഡെവലപ്പ് ചെയ്താൽ അത് എൻ്റെ തെറ്റല്ല, എൻ്റെ മക്കളുടെ തെറ്റല്ല, സമൂഹത്തിൻ്റെ തെറ്റല്ല. അപ്പോൾ അങ്ങനെയൊരു ഒരു പ്രശ്നമുണ്ടായാൽ ഞാൻ ഏത് സമൂഹത്തിൽ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുക? ഈ സെയിം സെക്സ് റൈറ്റ്സ് അനുവദിച്ചിട്ടുള്ള, മാന്യമായി ജീവിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഞാൻ ജീവിക്കാനാണോ, എൻ്റെ മക്കൾ ജീവിക്കാനാണോ ഞാൻ ഇഷ്ടപ്പെടുന്നത്? അതല്ല ഇവരെ വെറുപ്പോടുകൂടിയും എന്തോ പഴയ പാപത്തിൻ്റെ ഒക്കെ ഫലമായി ഇവരിങ്ങനെ ആയത് ആണ് എന്ന് അവരെ അവജ്ഞയോടുകൂടി കാണുന്ന ഒരു സൊസൈറ്റിയിൽ ജീവിക്കാനാണോ എനിക്ക് കൂടുതൽ കംഫർട്ട്? തീർച്ചയായിട്ടും ഇത് അംഗീകരിക്കുന്ന ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ജീവിക്കാനാണ് എനിക്ക് കംഫർട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ യെസ് പക്ഷത്ത് നിൽക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. താങ്ക് യു ജോസഫ്. ഒരു കാര്യം മുന്നോട്ടുള്ള ഈ ഓഡിയൻസ് റൗണ്ടിന് സംഗ്രഹിക്കുകയാണ്. എന്നാലും നമ്മളൊരു ഒരു എക്സ്റ്റെൻഷൻ പോലെ പോവുകയാണിപ്പോൾ. റെസ്പോൺസ് ഏതർ പാനലിസ്റ്റ് ഒരു 2 മിനിറ്റിൽ ക്വിക്ക് റെസ്പോൺസ് ആണ് ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത്. റെസ്പോൺസ് വേണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം റെസ്പോണ്ട് ചെയ്യാം. എൻ്റെ അല്ല എൻ്റെ ഈ രണ്ട് ഭാഗത്തുനിന്നും വളരെ വികാരപരമായ ചോദ്യങ്ങളൊക്കെ ഒന്നും രണ്ട് സ്ഥിതിക്ക് എനിക്കൊരു ചോദ്യം എസിനോടാണ് ചോദിക്കാനുള്ളത്, പക്ഷേ അത് അച്ഛനും മറുപടി പറയാവുന്നതാണ്.
വിവാഹം അല്ലെങ്കിൽ അത് പരമ്പരാഗതമായി ഒരു സിസ്റ്റമായിട്ട് ആചാരമായിട്ട് നമ്മൾ നിൽക്കുന്നു, നല്ല കാര്യമാണ്. അവിടെയൊക്കെയാണ് ഒരു എൻട്രി പോലെ ഇങ്ങനെ ജീവിതാവസ്ഥയിൽ ജനനം കൊണ്ടങ്ങനെ ആയിപ്പോയ മനുഷ്യർക്ക് അവർക്കും റൈറ്റ്സ് വേണമെന്നുള്ള വിവാഹം എന്ന് പറയുന്നതിലേക്ക് വരുന്നു. നമ്മളൊരു സിവിലൈസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൊസൈറ്റിയുടെ ഇടയ്ക്ക് സ്വാഭാവികമായിട്ട് ഈ വിവാഹം നിഷേധിക്കുന്നതും ഒരു ജനവിഭാഗത്തിന് വിവാഹം നിഷേധിക്കുന്നതും ഒരു സൊസൈറ്റിയുടെ ആ ജനതയോടുള്ള ക്രൂരത അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് അച്ഛനെപ്പോലെ ഉള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്തുള്ള ഒരു വിവാഹം, അച്ഛന് വിവാഹം കഴിക്കാം, ഭാര്യയായിട്ട് കഴിയാം, മക്കളുണ്ടാക്കാം. പക്ഷെ അതേപോലെ പതിനായിരക്കണക്കിന് ഇതുപോലെ ഈ മതത്തിലുള്ള പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ആണും പെണ്ണിനും അതിൻ്റെ അതിൻ്റെ ആ മതത്തിൻ്റെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവരൊക്കെ വിവാഹം നിഷേധിക്കുന്നു. ആ വിവാഹം നിഷേധിച്ചുകൊണ്ട് അവരിങ്ങനെ ജീവിക്കുന്നു. വാസ്തവത്തിൽ അവരെയും ഈ പുതിയ ഈ മാറിക്കൊണ്ടിരിക്കുന്ന സൊസൈറ്റിയിൽ അവരെയും ഇതിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടി ഇത്തരം ഒരു ചുവടുവയ്പ്പല്ലേ ഇപ്പോൾ നടക്കാൻ പോകുന്ന യെസ് ഓർ നോ എന്ന് പറയുന്ന ഈ സംവാദത്തിലൂടെ അവരെയും കൂടെ ഈ പാതയിലേക്ക് കൊണ്ടുവരാൻ ഇത് പ്രേരിപ്പിക്കില്ലേ എന്നാണ് എനിക്ക് യെസ് വിവാഹത്തിനോട് ചോദിക്കാനുള്ളത്. എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞൊരു കമൻറ്റിൻ്റെ ഒരു ഇതാണ് സത്യമാണ്. കാരണം ഫാമിലി എന്ന ഒരു സിസ്റ്റത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫാമിലി കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പേര് ഫാമിലിയിലോട്ട് വരികയാണ് വേണ്ടത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ മതത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഏറ്റവും അവസാനം കൺവേർട്ട് ചെയ്ത ആളാണ് ഏറ്റവും തീവ്രവാദിയായിട്ട് മതത്തിലുണ്ടാവുക എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും നന്നായിട്ട് ഫാമിലി നടത്താൻ പോകുന്നത് ഇപ്പം ഏറ്റവും അവസാനം ഫാമിലി എന്ന അവകാശം കിട്ടാൻ പോകുന്ന സഹജരായ സ്വവർഗ പാർട്ട്നേഴ്സ് ആയിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല. അപ്പം നമുക്ക് നിങ്ങൾ ഫാമിലിയെ പുഷ്ടിപ്പെടുത്താനും ഫാമിലിയെ വളർത്താനും ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിൽ പരം ഒരു ഗോൾഡൻ ചാൻസ് വേറെ ഉണ്ടെന്ന് ഉള്ളതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മൾ ഇതിലും ഫാമിലി ഇപ്പോൾ ഫാമിലി എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ട് കപ്പിളായിട്ടൊന്നും അല്ല മുന്നോട്ട് പോകുന്നെന്നുള്ളത് വളരെ ഇതാണ്. പിന്നെ ഈ അത് നമുക്ക് എല്ലാവരും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്, ഫാമിലി എന്നതിൻ്റെ സ്കോപ്പ് അതിന് പുറമേ ആയിക്കഴിഞ്ഞു പോയി. അത് ഒരു മോശമായ കാര്യമായിരിക്കാം, വിഷമമുള്ള കാര്യമാണ്, നമ്മളും ദുഃഖിക്കുന്നു, എല്ലാവരും ദുഃഖിക്കുന്നു. പക്ഷേ ഫാമിലിയുടെ സ്കോപ്പ് അതിനപ്പോൾ എത്രയോ പേര് സിംഗിൾ മദേഴ്സായിട്ട് കുടുംബം നിലനിർത്തുന്നു, എത്രയോ പേര് എത്രയോ സ്ത്രീകൾ അല്ലെങ്കിൽ എത്രയോ പേര് ആർട്ടിഫിഷ്യൽ മാർഗങ്ങളിലൂടെ അതിനെയൊക്കെ ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, സെയിം സെക്സ് പാക്കിൾസ് കപ്പിൾസിന് ആർട്ടിഫിഷ്യൽ ആയിട്ട് പിള്ളേരെ വളർത്താൻ പറ്റുമോ ഓസ്ട്രേലിയയിൽ? അത് നിയമപരമായി അനുവദിക്കുന്നുണ്ടോ? ഉണ്ട് ക്ലിനിക്കുകൾ, അതിനുള്ള കൃത്യമായുള്ള അവകാശ മാർഗരേഖങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ നിങ്ങൾ അവർക്ക് അഡോപ്റ്റ് ചെയ്യാവോ? അഡോപ്റ്റ് ചെയ്യാം. അപ്പം ഈ പ്ലെബിസിറ്റ് നടന്നാലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും മാറ്റം വരുത്താൻ പോകുന്നില്ല. അത് ഇതിനകത്തൊരു ഒരു ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ കൺസർവേറ്റീവായി ചിന്തിക്കുന്ന വാല്യൂസിൽ കുറേ നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു സമൂഹത്തിൽ. സമൂഹം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. 2013 സേഫ് സെക്സ് നമ്മുടെ സേഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം സ്കൂളുകളിൽ ഇംപ്ലിമെൻ്റ് നടന്നു. 2013 ഇവിടെ പ്ലെബിസിറ്റിനെ കുറിച്ച് ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. ഇനിയിപ്പോൾ പ്ലെബിസിറ്റ് നടന്നാലും ഇല്ലെങ്കിലും വിക്ടോറിയയിൽ ഇത് കമ്പൽസറി ആവാൻ പോവുകയാണ്. അത് സമൂഹം മുന്നോട്ട് പോയി കഴിഞ്ഞു, വി ആർ സോറി. അത് നിങ്ങൾ ഇതിലോട്ട് വെക്കരുത്. എല്ലാം കൂടി ഇഞ്ചക്കുത്തായി ഈ പ്ലെബിസിറ്റിൽ കൊണ്ടു വെച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. സമൂഹം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു. വിൽ ടേക്ക് വൺ ഫൈനൽ ഓഡിയൻസ് ക്വസ്റ്റ്യൻ. മോർ ദാൻ എ ക്വസ്റ്റ്യൻ, കപ്പിൾ ഓഫ് കമൻസ് ആണ്. ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്, മാരേജ് ഇക്വാലിറ്റി വേണോ വേണ്ടയോ എന്നുള്ളത് ക്വസ്റ്റ്യൻ. ഓസ്ട്രേലിയ പോലെയുള്ള ഒരു സൊസൈറ്റിയിൽ ഇൻ ദ കറൻറ്റ് ക്ലൈമറ്റ്, ആസ് എ പാനൽ സെഡ്, സിൻസ് ദ മോസ്റ്റ് ഓഫ് ദ റൈറ്റ്സ് ആർ ഓൾറെഡി ദേ, ഇറ്റ് പ്രോബബ്ലി മേ നോട്ട് മാറ്റർ വാട്ട് ദ ആൻസർ ഇസ്. ആൻഡ് ഐ ഓണസ്റ്റ്ലി ഡോണ്ട് നോ വാട്ട് ദ റിയൽ ആൻസർ ഇസ്, ആൻഡ് ദാറ്റ്സ് വെയർ ഐ എം കമ്മിങ് ഫ്രം. But on the other hand, I think it does raise a lot of associated questions and issues which probably we need to keep in mind. I think one of them is the assumption that whatever is done in the West is always done in the best way or best manner is probably questionable. That's one. And secondly, the rapidity of change which is happening in society, whether that be in the artificial intelligence or whether in terms of a change in human relationships, is that how fast and how far we go is also something which may need to be looked at.
അറ്റ് എ സൂപ്പർഫിഷ്യൽ ലെവൽ ഇറ്റ് മേ അപ്പിയർ ഇതൊരു കൺസർവേറ്റീവ് ലൈൻ ഓഫ് തിങ്കിങ് ആണെന്ന്. അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോഴും ഏത് രീതിയിൽ വോട്ട് ചെയ്യണം തീരുമാനിച്ചിട്ടില്ല, ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കണക്കിന് ഈ നമ്മുടെ ഇതുപോലത്തെ ഒരു സൊസൈറ്റിയിൽ യെസ് ചെയ്യാതിരിക്കുന്നതും ശരിയല്ല, ബിക്കോസ് ഇറ്റ് മേ ആസ് യു സെഡ് ഇറ്റ് മേ കോസ് മോർ പീപ്പിൾ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആൻഡ് അതർ തിങ്സ്. പക്ഷേ ഇത് വി ഡു ഹാവ് ടു അക്നോളജ് ദാറ്റ് ദർ ഇസ് എൻ എലിമെൻറ്റ് ഓഫ് ആങ്സൈറ്റി ഇൻ ദ ലാർജർ കമ്മ്യൂണിറ്റി അബൌട്ട് ദ റാപ്പിഡിറ്റി ഓഫ് ചേഞ്ച്. That we seems to sort of sweep it under the carpet. There is a big element of anxiety in a large amount of whether it be heterosexual or religious or cultural groups. There is an element of anxiety which is equally valid anxiety. And the rapidity of change is also, say for example, we had hippies and liberalization and drug use was glorified in the 60s. And we are in a way seeing the tail end of that. We see working in the hospitals, we see the really the bad effects of that. I'm not suggesting this is comparable in the same way at all, but the rapidity of changes sometimes is need to be taken too far. What I'm referring to, for example, is I still think we as a society may accept marriage equality, and it probably won't even matter in the next few years. People may think back and say, oh, what was the fuss about? But what may matter is an associated glorification of certain sexuality or an associated teaching of sexual content for small children, which we don't know, to be honest, how it is going to affect them in future. Not in terms of homosexuality, heterosexuality, but in terms of sexual exposure and thinking about these things in a too early age. Is that really required? Because one of the panelists did mention about these factors being... Sir, please conclude. Sure. Associated genetically and having effects on the brain. But a lot of this, even genes have got genetic expression, and there are a lot of other subsequent scientific sides to that. So in a way, what we have to, I think we as a society, a cultural group, which are trying to find our way in the Australian society, I think we do need to be aware that there are a lot more to around this issue rather than just whether question of purely marriage equality or not. താങ്ക് യു. ഇതിനോടുള്ള റെസ്പോൺസ് രണ്ട് പാനലുകൾക്കും ചെയ്യാവുന്നതാണ്. സോ ഹൂ ആർ വാണ്ട്സ് ടു ഗോ ഫസ്റ്റ്? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ വാലിഡ് പോയിന്റ്. ദ റീസൺ ബിഹൈൻഡ് ദാറ്റ് ഈസ് വി ആർ മോർ കൺസേൺ അബൌട്ട് കിഡ്സ്. വി വോണ്ട് ടു ഗീവ് ദം ആസ് മച്ച് ആസ് പോസിബിൾ എ ബെസ്റ്റ് ലൈഫ് ആൻഡ് ഇംപോസിബിൾ ഇൻ ദ അവൈലബിൾ റിസോഴ്സസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇഫ് യു ആർ നോട്ട് ബീങ് ഗെറ്റിംഗ് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്, ഓഫ് കോഴ്സ് പിള്ളേരല്ലേ, അവർക്കൊന്നും അറിയത്തില്ല. സോ ദേ വിൽ ഗെറ്റ് മിസ് ഗൈഡഡ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വി ഹാവ് ടു പ്രോപ്പർലി ഗൈഡ് ദം, വി ഹാവ് ടു ഷോ ദം വാട്ട് ഇറ്റ് ഈസ്, വി ഹാവ് ടു ടീച്ച് ദം. ടീച്ച് ദം ഇൻ ദ സെൻസ് റോൾ പ്ലേയോ അങ്ങനെയുള്ള സംഭവങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എനിവേ, ആസ് അഡൽസ് വെൻ ദേ ഗ്രോ അപ്പ്, അപ്പോൾ അവർ അഡലസെൻറ്റ് പീരീഡിൽ എത്തുമ്പോഴാണ് ആക്ച്വലി അവർ ഏത് സെക്ഷനോട് അവരെ ഓറിയൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു അവർക്ക് അപ്പോഴേ തിരിച്ചറിയുന്നത്. അവരുടെ ഉള്ളിൽ ഈ ജീൻസൊക്കെ നേരത്തെ ഉണ്ടാവും, പക്ഷേ അവർ സെക്ഷുവലി ഇൻഡിഫറെൻ്റ് ആണ്. ദേ വുഡ് നോ ഐ എം എ ഗേൾ, ഐ എം എ ബോയ് എന്നൊക്കെ അവർ പറയും, പക്ഷേ അവർക്ക് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് അപ്പോൾ അറിയുന്നില്ല. പക്ഷേ അവർ പ്യൂബർട്ടി സ്റ്റേജിലെത്തുമ്പോഴാണ് കൂടുതൽ അത് എന്താ സംഭവം, അതിൻ്റെ സെക്ഷുവൽ ഐഡൻറ്റിറ്റി എന്താണ്, അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ്, ഞാൻ ഏത് സെക്സോട് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളതൊക്കെ അവർ അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. അപ്പോൾ അവരെ റെക്കഗ്നൈസ് ചെയ്യുക, അങ്ങനെയുള്ള ആൾക്കാരെ ബുള്ളി ചെയ്യാതിരിക്കുക, അവരെ അക്സെപ്റ്റ് ചെയ്യുക, അവർക്ക് അവരും ഈക്വലാണ് എന്നുള്ള ആ ഒരു സിസ്റ്റമാറ്റിക് എഡ്യൂക്കേഷണൽ അപ്രോച്ച് ഉണ്ടെങ്കിൽ ഇവിടെ ആ സൂയിസൈഡൽ റേറ്റോ ഹറാസ്മെൻറ്റ് റേറ്റോ ബുള്ളിങ് റേറ്റോ ഒന്നും കൂടുകയില്ല. പക്ഷേ ഇപ്പോഴത്തെ കറൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രോബബ്ലി ഈസ് നോട്ട് സപ്പോർട്ടിങ് ദാറ്റ്. അപ്പോൾ നമ്മളിവിടെ അവർക്ക് ഇതെല്ലാം എക്സ്പോസ് ചെയ്ത് അവർ ഈ തരത്തിൽ ആക്കുക എന്നുള്ളതല്ല ശ്രമിക്കുന്നത്. ഇത് ഇപ്പോൾ ആക്ച്വലി സേഫ് സ്കൂൾ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്, പക്ഷേ ഫെഡറൽ ഗവൺമെൻറ് ഇസ് നോട്ട് ഫണ്ടിങ് ദറ്റ് അറ്റ് ഓൾ. അപ്പോൾ ഇതൊരു റിസോഴ്സാണ്. ഇപ്പോൾ സ്കൂൾ ക്യാൻ ഡിസൈഡ് ഫോർ ദംസെൽവ്സ് ഈ റിസോഴ്സ് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻസ് ഇസ് ലെഫ്റ്റ് ടു ദ സ്കൂൾസ്. സോ അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആ ഓപ്ഷൻസൊക്കെ ആ റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇത് നല്ല രീതിയിൽ വി കെൻ പ്രസൻറ്റ് ഇറ്റ് ആൻഡ് വി കെൻ മേക്ക് ദ യങ്കർ ജനറേഷൻസ് അവേർ. ഇപ്പോൾ നമ്മൾ പറയാതെ തന്നെ അവർക്ക് കുറേ കാര്യങ്ങൾ അറിയാം.
അപ്പോൾ അത് ശരിയായ രീതിയിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് നമ്മളത് ചാനലൈസ് ചെയ്ത് വിടുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ദ മെസ്സേജ് വിൽ റീച്ച് ദം ഇൻ ദ പ്രോപ്പർ വേ ഇറ്റ് ഇസ് സപ്പോസ് ടു റീച്ച് ദം. ദ റിയാലിറ്റി ഈസ് റിയാലിറ്റി ആൻഡ് വി കനോട്ട് ഗോ അവേ ഫ്രം റിയാലിറ്റി. ഐ ബ്രിങ് ബാക്ക് മൈ ഓൾഡ് ബുക്ക് പോളോ ഫ്രേ. He says, how can the oppressed as a divided, unauthentic being participate in the developing the pedagogy of their liberation? Only as they discover themselves to be hosts of the oppressor can they contribute to the midwifery of their liberating pedagogy. As long as they live in a duality where to be is to be like, and to be like is to be like the oppressor, the contribution is impossible. ഈ സർവേയുടെ റിസൾട്ട് എസ് ആയാൽ മറ്റൊരു മൈനോറിറ്റി ഉണ്ടാകപ്പെടും, അതല്ലെങ്കിൽ ഒപ്രഷൻ ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അവിടെ വീണ്ടും ന്യൂനപക്ഷത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളും ആശയങ്ങളും പ്രതീക്ഷകളും നഷ്ടപ്പെടുകയോ മരവിപ്പിക്കപ്പെടുകയോ ചെയ്യും. മതസ്വാതന്ത്ര്യം, സംസാര സ്വാതന്ത്ര്യം, കുട്ടികളുടെ സ്വാതന്ത്ര്യം, മാതാപിതാക്കളുടെ സ്വാതന്ത്ര്യം, ഇവ ഒന്നിന് ലഭിക്കുമ്പോൾ ഒന്നിന് ലഭിക്കാതെ ഇരിക്കാം. ഇവയൊക്കെ വീണ്ടും പിന്നെയും നമ്മുടെ ചർച്ചകളിലേക്ക് പരിഹരിക്കപ്പെടാതെ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ നാം നമ്മുടെ ഐഡൻറ്റിറ്റികളെ വീണ്ടും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പ്ലൂറിഫോമിറ്റി എനിക്കിഷ്ടപ്പെട്ട ഒരു വാക്കാണ്. ബഹുത്വര സമൂഹം മാനവരാശിയുടെ ചരിത്രത്തിലൂടെ ഉടനീളം സഞ്ചരിച്ച അവരുടെ ഭാഗങ്ങളിൽ നിലനിൽക്കുവാൻ എനിക്ക് ഇഷ്ടമാണ്. എന്തുകൊണ്ട്? എൻ്റെ ചരിത്ര അന്വേഷണത്തിൽ ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ഇത്രയും വലിയ ചരിത്ര കാലഘട്ടം ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഓരോ കാലഘട്ടങ്ങളിലും തിരുത്തി എഴുതപ്പെടേണ്ടുന്നതായ വിവാഹ ചിന്തകളിൽ അത് ഒന്നിൽ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം പൂർണ്ണമാണ് എന്ന് എനിക്കറിയില്ല, എങ്കിലും ആ ചോദ്യം എന്നിൽ വീണ്ടും ഹോണ്ട് ചെയ്യുന്നുണ്ട്. വിവാഹമെന്ന ഘടനയെ അതിൽ തന്നെ നിലനിർത്തുവാനും അന്യമായി വിവേചനം അനുഭവിക്കുന്നവർക്ക് ഏത് രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനിലും അവർക്ക് നീതി വരുത്തുവാനും സാധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്ലൂറിഫോമിറ്റി ഈസ് വാട്ട് ദാറ്റ് ഐ ഹോപ്പ് ഫോർ ദ പ്രസൻറ്റ് സൊസൈറ്റി. താങ്ക് യു. That concludes the audience round. So that brings us to the concluding round. So ivide nammude rendu panelukalkkum avar ivide ninnu samsaricha points avarude vaadagathikal onnu samgrahikkanulla avasaramaanu. Or in short form, you have to convince me what I should be voting for. Should I be voting yes or should I be voting no? You will have 5 minutes each. ഇപ്പൊ മോഡറേറ്റർ ഇവിടെ പറഞ്ഞ പോലെ ഇന്ന് നിങ്ങൾ ഇന്നോർ വോട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ കൺവിൻസ് ചെയ്ത് വോട്ട് ചെയ്യണം എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. അത് പറയുന്നത് ശരിയല്ലല്ലോ. അവിടെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ ചർച്ചയുടെ എല്ലാ അടിസ്ഥാനം വിട്ടുപോകും. അതൊരു ഇവിടെ അങ്ങനെ ഒരു ചോദ്യം വന്നത്, ഇവിടെ ഒരു ഒപ്പീനിയൻ ഇല്ലാതെ ഒരു ന്യൂട്രലായി ഇരിക്കുന്ന ഇതിന് രണ്ട് ഭാഗത്തെയും ശരിയും തെറ്റും അറിഞ്ഞ് ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ ഇരിക്കുന്ന ചിലരിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടത്? ഇത് പറഞ്ഞത് വീണ്ടും ഒരു ആവർത്തനമായി മാറുന്നു എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ഈ പറഞ്ഞതെല്ലാം കൂടെ സംഗ്രഹിച്ച് അങ്ങനെ ഒരു നട്ഷെല്ലിലേക്ക് കൊണ്ടുവന്ന് ഞാനിതിനെ അനുകൂലിക്കുന്നു എന്ന് പറയാനേ അതിൽ കഴിയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഞാൻ വീണ്ടും ഈ പറഞ്ഞത് തന്നെ ആവർത്തിക്കപ്പെടുക. ഇവിടെ പിന്നെ ഞാൻ എന്തുകൊണ്ട് നോ പക്ഷത്ത് നിൽക്കുന്നു എന്നെനിക്ക് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അതിനോട് യോജിക്കുക. ഫണ്ടമെൻ്റലി ഇറ്റ്സ് എ കോർ എലമെൻ്റ് ഓഫ് എക്സിസ്റ്റൻസ് ആൻഡ് സർവൈവൽ. ഫസ്റ്റ് ഞാൻ ഡിസിഷൻ എടുത്തിരിക്കുന്നത് നോ പക്ഷത്ത് നിൽക്കാനായതുകൊണ്ട്. ഒന്ന്, രണ്ട്, മാരേജ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് എ ഫാമിലി ആൻഡ് സൊസൈറ്റി. അത് രണ്ട്. മൂന്നാമത്തത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പലരും ചോദിച്ചൊരു ചോദ്യമാണ്, മാരേജിന് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ ശ്രീ ലിൻഡൻ സൂചിപ്പിച്ചതുപോലെ മാരേജ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ട്രഡീഷണലി പ്രൂവൻ ആൻഡ് പ്രിഡോമിനൻ്റ്ലി, അച്ഛൻ ഉപയോഗിച്ച വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്, പ്രൂവനായിട്ട് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ്. 30 രാജ്യം എന്ന് പറയുമ്പം ബാക്കി 198 രാജ്യങ്ങളിൽ 30 ഉള്ളൂ. സോ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ്. 4, പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നത്, ഈ ലവ്
എന്ന് പറയുന്നത് സ്നേഹമാണല്ലോ, ആപേക്ഷികമാണ്. അതിന് ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സെക്ഷ്വൽ യൂണിയനിൽ ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൻ ദർ ഈസ് എ ഫ്രൂട്ട്, ദർ ഈസ് എ ബൈ പ്രൊഡക്റ്റ്. മറ്റത് സെയിം സെക്സ് യൂണിയനിൽ പുറ ഒരു തേർഡ് എലമെൻ്റ് അവിടെ കടന്നു വരണം അതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ, വേണമെങ്കിൽ ആവാം ആവാം ഇല്ല എന്നുള്ളതല്ല, പക്ഷേ ദർ ഷുഡ് ബി എ തേർഡ് എലമെൻറ്റ്. ഇത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കുട്ടിക്കുള്ള റൈറ്റ് അത് നിഷേധിക്കപ്പെടാൻ പറ്റില്ല. ദർ ഷുഡ് ഹാവ് എ, എനിക്കൊരു ഫാദർ വേണം മദർ വേണമെന്നുള്ളത് ഒരു കുട്ടിയുടെ റൈറ്റ്, അത് ഇവിടെ ഗ്യാരൻറ്റീഡാണ്. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ നോ പക്ഷത്ത് നിൽക്കുന്നു. തീരുമാനം നിങ്ങളുടെ എല്ലാമാണ്, എൻ്റെ പക്ഷം അതാണ്. താങ്ക് യു വെരി മച്ച്. ജോമേഷ് പറഞ്ഞു ജോമേഷിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് പൈസ കൊടുത്ത് നിങ്ങളെ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ എസ്സായിട്ട് വേണം വോട്ട് ചെയ്യാൻ. പക്ഷെ ഞാൻ അന്ന് കുറേ കാരണങ്ങളൊക്കെ പറയാം. അപ്പോൾ ഈ എൻ്റെ മുമ്പിൽ സംസാരിച്ച ചേട്ടൻ പറഞ്ഞു മാരേജ് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്നുള്ളത്. 100% അഗ്രി, മാരേജ് ഇസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മൾ ആക്ച്വലി മാരേജിൻ്റെ ഡെഫിനിഷൻ, ഇപ്പോൾ ഈ നമ്മൾ എല്ലാത്തിനും ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഒക്കെ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ചിലതിൻ്റെ ഡെഫിനിഷൻ ഒന്നും അറിയുന്നില്ലാണ്ടെങ്കിൽ വി റെഫർ ബാക്ക് ടു ഓക്സ്ഫോർഡ് ഡിക്ഷണറി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഓക്സ്ഫോർഡ് ഡിക്ഷണറി പോലും അവരുടെ മാരേജ് ഡെഫിനിഷൻ അവർ മാറ്റി. എന്നുവെച്ചാൽ അവർ ഇപ്പോൾ ഡിഫൈൻ ചെയ്യുന്ന മാരേജ് എന്ന് പറയുന്നത് ദ ലീഗലി ഓർ ഫോർമലി റെക്കഗ്നൈസ്ഡ് യൂണിയൻ ഓഫ് ടു പീപ്പിൾ ആസ് പാർട്ട്നേഴ്സ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ടു പീപ്പിൾ ആസ് പാർട്ട്നേഴ്സ് ഇൻ എ പേഴ്സണൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ ഡെഫിനിഷൻ നമ്മൾ ശരിക്കും വെച്ച് നോക്കുവാണെങ്കിൽ സെയിം സെക്സ് കപ്പിൾസിന് ഇതിൽ നിന്ന് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. ബിക്കോസ് ദേ ആർ ടു പീപ്പിൾ ആൻഡ് ആസ് പാർട്ട്നേഴ്സ് അവർ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ പോകാൻ റെഡി ആയിട്ടാണ് വന്ന് ചോദിക്കുന്നത്. വി ആർ റെഡി, സോ വുഡ് യു അക്സെപ്റ്റ് ആസ് ആൻഡ് ടേം ഇറ്റ് ആസ് മാരേജ് ഓർ നോട്ട് എന്നുള്ളത്. അപ്പോൾ അവർ ഈ ഡെഫിനിഷനിൽ പെർഫെക്റ്റ്ലി ഫിറ്റാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കതില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ ഈ മാരേജ് എന്നൊക്കെ അവിടെ ഇരിക്കുന്ന ചേട്ടന്മാരൊക്കെ കുറേ പറഞ്ഞു ഇങ്ങനെ അത് ജനറലി ഹെട്രോസെക്ഷ്വലായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായി വന്നു എന്നൊക്കെ. ഈ ഹെട്രോസെക്ഷ്വൽ അല്ലെങ്കിൽ ഈ ബൈനറി സെക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു മ്യൂട്ടേഷൻ്റെ ഭാഗമാണ്. അതിന് ആക്ച്വലി പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് മ്യൂട്ടേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്കണ്ടിന്യൂസ് മ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ട് അവർ അല്ലെങ്കിൽ മെയിലാവും ഫീമെയിലാവും, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്സ് പല ടൈപ്പിലുള്ള ബ്ലഡ് ഗ്രൂപ്പ്സ് ഇതെല്ലാം ഒരു ഡിസ്കണ്ടിന്യൂസ് മ്യൂട്ടേഷനാണ്. അപ്പോൾ അതുപോലെ ഈ ഹോമോസെക്ഷ്വാലിറ്റി എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് മ്യൂട്ടേഷനാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അതും നമുക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഒരു മ്യൂട്ടേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ഹോമോസെക്ഷ്വാലിറ്റി ഇസ് എ പാർട്ട് ഓഫ് മ്യൂട്ടേഷൻ. സോ അവിടെ ഇങ്ങനെ ഒരു ഡിസ്കഷൻസിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതെല്ലാം മ്യൂട്ടേഷൻ ആണെങ്കിൽ അപ്പോൾ ഇതും മ്യൂട്ടേഷൻ ആവാമല്ലോ. സോ വൈ ഡോണ്ട് വി അക്സെപ്റ്റ് ദാറ്റ് കൈൻഡ് ഓഫ് മ്യൂട്ടേഷൻ. അത് മാത്രമല്ല, പിന്നെ നമ്മൾ ഈ പറയുന്നു ഈ മാരേജ് എന്ന് പറഞ്ഞാൽ ഹെട്രോസെക്ഷ്വൽ കപ്പിൾസിന് മാത്രം ഉള്ള സംഭവമാണ്. മാരേജ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഡെഫിനിഷനാണ്, അല്ലാതെ സയൻറ്റിഫിക്കലി ഡിഫൈൻ ചെയ്യപ്പെടുന്ന സംഭവമല്ല. നമുക്ക് സോഷ്യൽ ഡെഫിനിഷൻ എന്നുള്ളതിനെ എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ആ സോഷ്യൽ സിറ്റുവേഷൻസിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതൊരു ട്രയാങ്കിൾ അല്ല എന്ന് വെച്ചാൽ, ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അതൊരു സയൻറ്റിഫിക് ഡെഫിനിഷനാണ്. നമുക്ക് ട്രയാങ്കിളിനെ വേറൊരു രീതിയിലും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ട്രയാങ്കിൾ ഹാസ് ടു ഹാവ് 3 sides. അത് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ മാരേജ് എന്ന് പറയുന്ന അങ്ങനെ ഒരു ഡെഫിനിഷൻ, ഒരു ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ഡെഫിനിഷൻ ഒന്നുമല്ല. സോ മാരേജ് ഈസ് എ സോഷ്യൽ ഡെഫിനിഷൻ. ആ സോഷ്യൽ ഡെഫിനിഷൻ നമ്മൾ ഇവോൾവ് ചെയ്ത് വന്ന സൊസൈറ്റിയിൽ പീസ് ഉണ്ടാക്കാനും ഒരു ഈക്വാലിറ്റി ഉണ്ടാക്കാനും അതുപോലെ തന്നെ ആ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റ്സിന് സഹായിക്കുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഗോ അലോങ് വിത്ത് ദ ഫ്ലോ. അല്ലാതെ നമ്മൾ അതിന് ഒപ്പോസ് ചെയ്ത് അല്ല, ഇങ്ങനെ അത് ഭയങ്കര സേക്രഡ് ആയിട്ടുള്ള ഒരു ബിലീഫാണ്, അതുകൊണ്ട് അത് ഞങ്ങൾ മാറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുവാണെങ്കിൽ ആക്ച്വലി വി ആർ ഗോയിങ് സോ മെനി സ്റ്റെപ്സ് ബിഹൈൻഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെയും പിന്നെയും പുറകോട്ട് പോയി നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ ഒരു ഡിസ്കഷനിൽ വന്നൊരു സംഭവമാണ് ഇത് നാച്ചുറലാണ് എന്നുള്ള സംഭവം. ഈ നാച്ചുറലും അൺനാച്ചുറലും എന്താ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ്? നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഗുഡ്, അൺനാച്ചുറൽ എന്ന് പറഞ്ഞാൽ ബാഡ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ സെയിം സെക്സ് മാരേജ് എന്ന് പറയുന്നത് അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഇത് ആക്ച്വലി കുറേ സൊസൈറ്റീസിലും ആനിമൽസിലും എല്ലാത്തിലും ഉള്ള ഒരു സ്വഭാവമാണ്.
അപ്പോൾ ഈ ചില ആനിമൽസൊക്കെ അവരുടെ സാഹചര്യം അനുസരിച്ച് മേലും സാഹചര്യം അനുസരിച്ച് ഫീമെയിലും ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ തരത്തിലുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഈ നേച്ചർ എന്ന് പറയുന്നത് ഇതൊക്കെയാണെങ്കിൽ ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. അപ്പോൾ ഇതിൽ നമ്മൾ ഇത് നാച്ചുറൽ അല്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അഥവാ ഇഫ് ആൻഡ് ഇഫ് യു ടേക്ക് ദ ചാൻസ് ദറ്റ് ഇത് അൺനാച്ചുറൽ ആണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ പോലും അൺനാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് അംഗീകരിച്ചിട്ടില്ലേ. നമ്മൾ ഇപ്പം ഐഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്നുണ്ട്, സ്മാർട്ട് ടി വി ഉണ്ട്, സ്മാർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട്, നമ്മൾ ഈ ഉപയോഗിക്കുന്ന മയക്ക്, ഇതെല്ലാം അൺനാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതെല്ലാം അതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ നമുക്ക് വേണം, അതൊക്കെ അൺനാച്ചുറൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇത് മാത്രം അൺനാച്ചുറൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിൽ ആക്ച്വലി ഒരു ലോജിക്കും കാണുന്നില്ല. സോ ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്ക്വയറിൽ നിന്നിട്ട് ഇതിൻ്റെ ക്രൈറ്റീരിയാസ് എ ബി സി എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് ഇത് ആ മാരേജ് എന്ന് പറയുകയാണെങ്കിൽ ആ ക്രൈറ്റീരിയ ഓൾറെഡി ഈ സംഭവങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ മാരേജിൽ പ്രൊക്രിയേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നുണ്ട്, നമുക്ക് ഫ്യൂച്ചർ ജനറേഷൻ ഉണ്ടാക്കാൻ പറ്റണം എന്ന്. അപ്പോൾ എത്രയോ കപ്പിൾസ് ഉണ്ട് അവർ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില കപ്പിൾസിന് ഡ്യൂ ടു സം ബയോളജിക്കൽ റീസൺസ് അവർക്ക് പിള്ളേരെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ മാരേജ് ഇൻവാലിഡ് ആണെന്ന് പ്രഖ്യാപിക്കുക നാളെ തൊട്ട്. സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ഹാവ് സച്ച് ഒരുമാതിരി ഫ്ലൂയിഡ് ഡെഫിനിഷൻ അവിടെ. ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി ആപ്റ്റ്, അപ്ലിക്കബിൾ ആൻഡ് അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് ദ സൊസൈറ്റി. അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഡെഫിനിഷൻ്റെ ആവശ്യമില്ല. പിന്നെ നേരത്തെ പറഞ്ഞു നമുക്ക് രണ്ട് തരം ആകാമെന്ന്. അപ്പോൾ അങ്ങനെ രണ്ട് തരം ആണെങ്കിൽ പിന്നെയും നമ്മളവിടെ സൃഷ്ടിക്കുന്നത് ഇൻഇക്വാലിറ്റിയാണ്. അപ്പോൾ അങ്ങനെ പിന്നെയും നമ്മൾ പലതരത്തിലുള്ള ഇൻഇക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ ലെറ്റ്സ് സ്റ്റിക്ക് ഓൺ ടു ദ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ലെറ്റ്സ് സ്റ്റിക്ക് ഓൺ ടു വാട്ട്സ് ദ നീഡ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ചേഞ്ച് ദ ഡെഫിനിഷൻസ് ആൻഡ് ഔട്ട് ഫോർ എസ് ടു സെയിം സെക്സ് മാരേജ്. താങ്ക് യു. സോ ദാറ്റ് കൺക്ലൂഡ്സ് our debate tonight. So I now invite Dr. Roy Abraham to give us a word of thanks. Priya Sohruthukale, വളരെ മനോഹരമായ ഒരു സഹകരണം, അതൈശ്വര്യമായ ചർച്ചകൾ കൊണ്ട് ധന്യമാക്കിയ എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എനിക്ക് നിശ്ചിതമായിരിക്കുന്ന കടമ. അതിന് മുമ്പ് എസ്എൻസിനെ കുറിച്ച് രണ്ട് വാക്ക്. എസ്എൻസ് നമ്മളെല്ലാവരും തന്നെ കേരളത്തിൽ നിന്ന് വന്നവരാണ്. കേരളത്തിൽ ഉണ്ടായ നവോത്ഥാന മൂല്യങ്ങൾ കൈമോശം വന്നോ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ അത് ഏത് രീതിയിൽ ബാധിച്ചു എന്നുള്ള ഉത്കണ്ഠകൾ പല ചർച്ചകളിലൂടെയും ബുക്കുകളിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും ആ ഉത്കണ്ഠ പങ്കുവെക്കുകയും ആ സന്ത്രാസങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്ത ഒരു അതിനുശേഷം ഉണ്ടായ പല കൂട്ടായ്മകളിൽ തന്നെ പല പരിണാമങ്ങളിലൂടെ കടന്നുപോയാണ് ഒരു വർഷം മുമ്പ് എസ്എൻസ് രൂപീകരണം വന്നത്. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ പ്രവാസി മലയാളികളുള്ള എല്ലാ സ്ഥലത്തും തന്നെ അതിൻ്റെ ശാഖകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മെൽബണിലെ ശാഖ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം 6 മാസമായി. ഇപ്പോൾ സിഡ്നിയിലും പേർത്തിലും സിഡ്നിയിലെ ശാഖ 2 ആഴ്ച മുമ്പ് പ്രവർത്തനം ആരംഭിച്ചു. ഉടനെ തന്നെ പേർത്തിൽ ശാഖ വരുന്നുണ്ട്. അമേരിക്കയിലും അത് ശാഖ ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ ഉത്തരങ്ങളെക്കാൾ ഉപരി ചോദ്യങ്ങളെ സ്നേഹിക്കുന്ന സയൻസിൻ്റെ രീതിയാണ്. സയൻസിൻ്റെ രീതിയും മാനവികതയും ആണ് എസ്എൻസ് ഉയർത്തിപ്പിടിക്കുന്നത്. ഇത് എസ്എൻസിൻ്റെ 4-ാമത്തെ പ്രോഗ്രാമാണ് ഇപ്പോൾ ഇവിടെ തീരുവാൻ പോകുന്നത്. ആദ്യം കേരളത്തിലെ ശ്രദ്ധേയനായ സ്വതന്ത്ര ചിന്തകനും 16-ാം ബെസ്റ്റ് സെല്ലർ പുസ്തകങ്ങളുടെ രചയിതാവുമായ ശ്രീ രവീന്ദ്രൻ മാഷിൻ്റെ ഓസ്ട്രേലിയൻ പര്യടനത്തോടു കൂടിയാണ് എസ്എൻസ് മെൽബൺ പൊതുവേദിയിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു റെസ്പോൺസാണ് അതിന് കിട്ടിയത്. അതിൽ നിന്നുള്ള ഊർജ്ജത്തിൽ നിന്നും വീണ്ടും 2 പ്രോഗ്രാമുകൾ കൂടി നമ്മൾ നടത്തി. ഡോക്ടർ ആൽബി ഏരിയാസിൻ്റെ വാട്സപ്പ് വിജ്ഞാനകോശം എന്ന ആനുകാലിക പ്രസക്തിയുള്ള ഒരു ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്തു. പിന്നീട് മാസ്റ്റർ മൈൻഡ്സ് 2017 എന്ന പേരിൽ സ്കൂൾ കുട്ടികൾക്കായി നടത്തിയ ഒരു ക്വിസ് മത്സരവും അതിനോടുകൂടി പേരൻറ്റിങ്ങിനെ കുറിച്ച് ജോർജി സെബാസ്റ്റ്യനും ജോസഫ് തോമസും നടത്തിയ ക്ലാസ്സും ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ 4-ാമത്തെ പ്രോഗ്രാമാണ്.
ഇനിയും ചില പ്രോഗ്രാമുകളൊക്കെ എസ് എൻ എസ് ഉദ്ദേശിക്കുന്നുണ്ട്. അതൊന്ന് ഒരു സ്കൈ വാച്ചിങ് പ്രോഗ്രാമാണ്, ഓസ്ട്രേലിയൻ ആസ്ട്രോണോമിക്കൽ സൊസൈറ്റിയുമായി ചേർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് നേരത്തെ ഒരു ഡേറ്റ് വെച്ചതാണ്. അതിന് അതിന് ആപ്ലിക്കൻസ് കൂടുതലായിരുന്നു. അതുകൊണ്ട് അവർക്ക് അത് നടത്താൻ മാത്രമേ പേർക്ക് വേണ്ടി അത് നടത്താൻ പറ്റുകയും ഉള്ള സാഹചര്യം ഇപ്പോൾ അവർക്കില്ല എന്നുകൊണ്ടാണ് അത് വേറൊരു ഡേറ്റിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി നന്ദി പറയുമ്പോൾ എസ് പാനലിന് വേണ്ടി വാദിച്ച ഫാദർ ജേക്കബ് തോമസ്, ജോർജ് വർഗ് അതിനോ പറയാൻ വേണ്ടി വാദിച്ച ജേക്കബ് തോമസ്, ജോർജ് വർഗീസ്, ജോസഫ് സെബാസ്റ്റ്യൻ എന്നിവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ എസ് പാനലിന് വേണ്ടി വാദിച്ച ഹേമ, രാമവർമ്മ, ലിൻഡൻ എന്നിവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതിന് മോഡറേറ്റർ ജോബേഷനും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുകയും സംവദിക്കുകയും കേൾവിക്കരയിരിക്കുകയും ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രതിഫലിക്കുന്നു.